നിജമേ സ്വതന്ത്ര ഭാരത ഭൂവിലതിനി നാം സ്വതന്ത്ര ഭരണക്കാരുടെ കെണിയ പിറന്ന നാടിനെ വെടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ അവരുടെ കുടിലത പട ഇതു കടലിതിനടിയില പെടുത്തിടും നിജമേ ഇതെന്തു ഭരണ മധുരത്തിടേണം മതാന്ധതക്കൊരു വിലങ്ങതിടണം ഇതെന്തു ഭരണ മധുരത്തിടേണം മതാന്ധതക്കൊരു വിലങ്ങതിടണം അഹന്തമാറ്റി സ്വതന്ത്ര ഭാരതം സുഗന്ധമാക്കിടണം ഇവിടമിൽ പിറന്നവർ ഒടുവരെ നടുവളച്ചിടതടർ കളത്തിൽ പൊരുതിടണം സ്വതന്ത്ര ഭാരത ഭൂവിലതിനി നാം കുതന്ത്ര ഭരണക്കാരുടെ കെണിയാൽ പിറന്ന നാടിനെ വെടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ അവരുടെ കുടിലത പട ഇതു കടലിതിനടിയില പെടുത്തിടും നിജമേ വെളുത്ത കുടിലര തുരത്തിടാനായി കള്ളത്തിൽ കയർ വെടി വരിത്തവർന്നാ വെളുത്ത കുടിലര തുരത്തിടാനായി കള്ളത്തിൽ കയർ വെടി വരിത്തവർന്നാ ഇളർത്തി നമ്മളെ ഭരിക്കുവോർക്കെതിർ കഴുത്തുയർത്തിടണം ഖിലാഫത്തിൻ പടയതിനിറങ്ങിയ പിതാമഹരുടെ സുതർ കരുത്തരായിടണം സ്വതന്ത്ര ഭാരത ഭൂവിലതിനി നാം സ്വതന്ത്ര ഭരണക്കാരുടെ കെണിയ പിറന്ന നാടിനെ വെടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ അവരുടെ കുടിലത പട ഇതു കടലിതിനടിയില പെടുത്തിടും നിജമേ തിളച്ചു പൊങ്ങുമി പതിതര ഹൃദയം തളച്ചിടാതിതു പുതുമയുള്ളുദയം തിളച്ചു പൊങ്ങുമി പതിതര ഹൃദയം തളച്ചിടാതിതു പുതുമയുളുദയം തുളച്ചു കയറി വിളച്ചിലൊക്കെയും പൊളിച്ചിടും യുവത ജഗമിതിൽ അടിപെടും ജനതതി അവരുടെ സ്വരമതാൽ ഉയർത്തിടും മമത സ്വതന്ത്ര ഭാരത ഭൂവിലതിനി നാം സ്വതന്ത്ര ഭരണക്കാരുടെ കെണിയാൽ ഇറന്ന നാടിനെ വെടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ അവരുടെ കുടിലത പട ഇതു കടലിതിനടിയില പെടുത്തിടും നിജമേ സ്വതന്ത്ര ഭാരത ഭൂവിലതിനി നാം സ്വതന്ത്ര ഭരണക്കാരുടെ കെണിയ പിറന്ന നാടിനെ വെടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ അവരുടെ കുടിലത പട ഇതു കടലിതിനടിയില പെടുത്തിടും നിജമേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا سبي الله സ്വലാത്തു വസ്സലാമു അലൈക യാ ഖൈറു ഖൽഖില്ലാ.
ആദരണീയനായ ഈ സംഗമത്തിന്റെ അധ്യക്ഷൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഖതീബ് ഉസ്താദ്, അതുപോലെ മറ്റ് വേദിയിലിരിക്കുന്ന ഉസ്താദുമാരെ, പ്രിയപ്പെട്ട എൻ്റെ രക്ഷിതാക്കളെ, യുവ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തോടെയാണ് വിശുദ്ധ റസൂലിൻ്റെ പരിശുദ്ധ സ്വലാത്ത് അതിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഒരു പരിപാടിയിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയത്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുവാനാകട്ടെ. നാളെ പാരത്രിക ലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ അള്ളാഹു ഈ സംഗമത്തെ എത്തിച്ചു തരട്ടെ. നമ്മളിന്ന് വിട പറഞ്ഞു പോയി നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സ്ഥാതമാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മെ ബന്ധപ്പെട്ടവർ കൊണ്ട് വസിയത്ത് നിൽക്കുന്നു. എല്ലാവരുടെ കബറുകളും അള്ളാഹു സ്വർഗത്തിൻ്റെ നോപ്പാക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്കൊന്ന് അമ്മുമായി ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും അള്ളാഹു അവൻ പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും നൽകുന്നു ഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഒരു മഹാവിപത്തിൽ നിന്ന് അള്ളാഹു ഉമ്മത്തിനെ കാത്ത് രക്ഷപ്പെടുത്തി തീരുമാറാകട്ടെ. ആമീൻ റഹ്മത്തിക്ക യാ റഹീമിൻ. സഹോദരന്മാരെ, ഈ വൈകിവേളയിൽ ഒരു ഇസ്ലാമിക ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുക എന്നതാണ് ഞങ്ങളിൽ അർപ്പിതമായത് ഒരു കർത്തവ്യം. അതനായ ഉസ്താദ് ഇവിടെ പ്രതിപാദിച്ചു, എന്തിനാണ് കഥ എന്ന്. വളരെ മനോഹരമായി ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞു, കഥ എന്തിനാണ്. കഥ ആവശ്യമുള്ളത് കൊണ്ട് തന്നെയല്ലേ വിശുദ്ധ ഖുർആൻ കഥ പറഞ്ഞു നൽകിയത്. ലോകസമൂഹത്തിന്റെ മുന്നിൽ കഥക്ക് പ്രാധാന്യമുള്ളത് കൊണ്ടല്ലേ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കഥ പറഞ്ഞു നൽകിയത്. റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ നന്നായിട്ട് സ്വലാത്ത് ചെല്ലണം. പൗരത്വം കിട്ടണമെങ്കിൽ സ്വലാത്ത് നിർബന്ധം. ഈ ലോകത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ സ്വർഗ്ഗലോകത്ത് പൗരത്വം കിട്ടണം നമുക്ക്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വലാത്ത് കൊണ്ട് അള്ളാഹു നമുക്കത് എത്തിച്ചു തീരുമാനാകട്ടെ. സഹോദരന്മാരെ, ആമുഖമായി എനിക്ക് പറയാനുള്ളത്, തലക്കുമീതെ വാൾ ഉയർന്നു നിൽക്കുന്നു. തലക്കുമീതെ വാൾ ഉയർന്നു നിൽക്കുമ്പോഴും ഈ ഉമ്മത്തിലെ യുവതയുടെ മനസ്സിലേക്ക് അത് എത്തിയിട്ടില്ല. നേരം വെളുക്കുന്നവരെ അവർ ടർഫ് പിച്ചുകളിൽ കളിയിലാണ്. കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന നല്ല പ്രകാശത്തിൽ അവർ നേരം വെളുക്കുന്നവരെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം നമ്മളെ കടിപഠിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കേണ്ട ഘട്ടങ്ങളിൽ പോലും നമ്മൾ കളിച്ചുകൊണ്ടിരിക്കും. ഈ കളി എവിടെ ചെന്ന് അവസാനിക്കുമെന്നത് നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ എന്ന ബോധം നമുക്കുണ്ടാവണം. രാത്രി കളിക്കളങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന കാലഘട്ടം വരാതെ ഖിയാമത്തുനാൾ സംഭവിക്കില്ല എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മനോഹരമായിട്ടാണ്, എത്ര അത്ഭുതകരമായിട്ടാണ് 114 പുണ്യനബി ഇത് വിളിച്ചു പറഞ്ഞത്. രാത്രി കളിക്കളങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന കാലഘട്ടം വരെ ഖിയാമത്തുനാൾ സംഭവിക്കില്ല എന്നാണ് പറഞ്ഞത്. രാത്രി കളിക്കളങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു ഖിയാമത്തുനാളിൽ. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന റൂട്ടുകളിലൊക്കെ നമ്മൾ കാണുന്നത് നല്ല മനോഹരമായ ടർഫ് പിച്ചുകൾ ഒരുക്കിയിട്ട് ഉമ്മത്തിൻ്റെ മക്കൾ നേരം വെളുക്കേണ്ടവരെ കളിച്ചു കൊടുക്കുകയാണ്. സുബയാകുമ്പോഴേക്ക് കളി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുന്ന ഒരു വർഗമാണ് നമ്മൾ. പിന്നെ എങ്ങനെയാണ് നമ്മളിത് അനുഭവിക്കാതിരിക്കുക? പിന്നെ എങ്ങനെയാണ് നമ്മൾ പരീക്ഷണങ്ങൾ അനുഭവിക്കാതിരിക്കുക? അള്ളാഹുവിൻ്റെ നബി ഒരിക്കൽ മനോഹരമായൊരു സത്യം പറഞ്ഞു, പുണ്യനബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ അള്ളാഹുവിന്റെ മതത്തിൽ നിന്ന് പിന്നോട്ട് മാറിയാൽ, നിങ്ങൾ മുഹമ്മദീയ സിദ്ധാന്തത്തിൽ നിന്ന് അല്പം ബാക്കോട്ട് പോയാൽ, നിങ്ങളെ അള്ളാഹു പരീക്ഷിക്കുന്നത് രോഗങ്ങൾ കൊണ്ടാവില്ല, സാമ്പത്തികമായ അധപതനം കൊണ്ടുമാവില്ല. സത്യത്തിൽ ശരിയാണ്, സാമ്പത്തികമായ ഒരു അധപതനം വലിങ്ങനെ വലിയ രൂപത്തിലൊന്നും നമുക്ക് ബാധിച്ചിട്ടില്ല. മാരകമായ രോഗങ്ങൾ നമ്മളെല്ലാവർക്കും ബാധിച്ചിട്ടുമില്ല. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. എന്നാൽ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത് എങ്ങനെയാണ്? പുണ്യനബി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അള്ളാഹുവിന്റെ മതത്തിൽ നിന്ന് ബാക്കോട്ട് പോയാൽ, പരിശുദ്ധ റസൂലിന്റെ ചര്യയെ മുറുകെ പിടിക്കാതെ നിങ്ങൾ പിന്നോട്ട് മാറിയാൽ, നിങ്ങളെ പരീക്ഷിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് മേലെ ഭരിക്കാൻ ഏൽപ്പിക്കപ്പെടുന്ന ഭരണാധികാരികൾ അക്രമകാരികളും തെമ്മാടികളുമായിരിക്കുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഒരു വിശദീകരണം ആവശ്യപ്പെടാതെ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ റസൂലുള്ളാഹിയുടെ ചര്യയിൽ നിന്ന് മാറിയിട്ടുണ്ട്, നമ്മൾ പുണ്യനബിയുടെ ചര്യയിൽ നിന്ന് മാറിയിട്ടുണ്ട്, നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാതെ ആയിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ തലക്കുമീതെ കൃത്യമായി പുണ്യനബി പറഞ്ഞ പോലെ അത്തരം ഭരണാധികാരികൾ നിലവിൽ വന്നിട്ടുമുണ്ട്.
ഇതൊക്കെ സംഭവിക്കുമെന്നത് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമെന്നത് സുൽത്താന്റെ വചനത്തിൽ നിന്ന് വളരെ കൃത്യമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കുക, നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചു പോവുക, അള്ളാഹുവിലേക്ക് തിരിച്ചു പോകണം. പരിശുദ്ധ റസൂലിന്റെ സിദ്ധാന്തത്തെ മുറുകെ പിടിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരണം. നമുക്കതല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടല്ലാതെ നമ്മൾ രക്ഷപ്പെടില്ല. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും മുറുകെ പിടിക്കാത്ത കാലത്തോളം ഒരു സമുദായവും നന്നായിട്ടില്ല, ഒരു സമൂഹവും രക്ഷപ്പെട്ടിട്ടുമില്ല. അള്ളാഹുവിനെ മുറുകെ പിടിച്ച് പ്രവാചകനെ സ്നേഹിച്ച് ജീവിച്ച സമുദായമേ നന്നായിട്ടുള്ളൂ. നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയെ അള്ളാഹു പ്രളയത്തിൽ മുക്കിക്കൊന്നത് അള്ളാഹുവിനെ ചിന്തിക്കാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ പ്രവാചകനായി നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിന്തുടരാത്തത് കൊണ്ടാണ് ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത്. അതുകൊണ്ട് ഒരു വലിയ നാശത്തിന്റെ വക്കീലാണ് നമ്മൾ എന്ന ബോധം നമുക്കുണ്ടാവണം. നമുക്കിപ്പോ ആർക്കും ഒരു പേടിയൊന്നുമില്ല. നമ്മളെല്ലാം അങ്ങനെ എല്ലാവരും പൗരത്വം പറയുന്നത് നമ്മൾ വേക്കിരിക്കണം നടക്കുന്നത്. നമുക്കൊന്നും ഒരു ചിന്തയില്ല. എന്നാൽ ചിന്തിക്കാൻ സമയമായിട്ടുണ്ട്. ചിന്തിച്ചുകൊണ്ട് നമ്മള് വല്ലാണ്ട് വേജാറായിട്ടും കാര്യമൊന്നുമില്ല. ഇതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ദുനിയാവിൽ ഒരു പ്രവാചകൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകൻ തിക്തമായ അനുഭവങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്ന പ്രവാചകന്മാർ അത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കുന്ന അനുയായികൾ പീഡനങ്ങൾ അനുഭവിക്കാതെ ലോകത്ത് നിന്ന് തിരിച്ചു പോകുക എന്നില്ല. ഇതൊക്കെ അനുഭവിക്കാതെ നിങ്ങൾ സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു ചോദിച്ചു. അല്ല ചോദിക്കാണ്, നിങ്ങൾക്ക് ഇതൊക്കെ ഇതൊക്കെ അനുഭവിക്കാണ്ട് സ്വർഗത്ത് കടക്കാൻ പറ്റും? ഇതൊക്കെ അനുഭവിച്ചേ സ്വർഗത്ത് കടക്കാൻ പറ്റും. അള്ളാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. നമ്മളിപ്പം വല്ലാതെ കളിയിലാണ്. നമ്മളിങ്ങനെ കുഴിമന്തിയും എല്ലാം അടിച്ചിട്ടിങ്ങനെ കളിച്ചിങ്ങനെ നടക്കുകയാണ്. നമ്മൾ കുഴി മാന്താനായിട്ടുണ്ട് എന്ന് കുഴി മന്തി അടിക്കുമ്പോൾ ചിന്തിക്കണം. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. സുറാക്കയുടെ മകൾ, സുറാക്കയുടെ മകൾ എന്തിനാ കഥ പറയുന്നത്? ആരാണ് സുറാക്ക? സുറാക്കയുടെ മകൾക്ക് എന്താണ് പ്രത്യേകത? എന്താണ് ഈ ചരിത്രം? ഇന്നിന്റെ യുവതയെ നമ്മൾ ആഗ്രഹിക്കാം, നമ്മൾ ആലോചിക്കണം. ആരാണ് സുറാക്ക? നമ്മളിപ്പോ പൗരത്വത്തിന് വേണ്ടി പ്രക്ഷോഭം നടത്തുമ്പോൾ ജന്മനാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതെ മദീനയിലേക്ക് ആട്ടിയോടിച്ചു പരിശുദ്ധ റസൂലിനെ മുഹമ്മദ് മുസ്തഫ. പുണ്യനബിയെ മദീനയിലെ കാട്ടി ഓടിച്ചല്ലോ. മക്കയിലെ പൗരത്വം കൊടുത്തില്ല, മദീനയിലേക്ക് വഹിച്ചു. അങ്ങനെ മദീനയിലേക്ക് പോകുന്ന പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ അബൂജഹൽ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരി, അബൂജഹലാണ് ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരി. അങ്ങനത്തെ ഒരു ധിക്കാരി അള്ളാഹ് വേറെ പറഞ്ഞിട്ടൊന്നുമില്ല. ആദ്യത്തെ ധിക്കാരി ഇബ്ലീസാണ്, ആദ്യത്തെ ധിക്കാരിയും കിബറനും ഇബ്ലീസാ. അതുകൊണ്ടാണ് ഓരോ അങ്ങനെ തന്നെ പുറത്തേക്ക്. രണ്ടാമത് അള്ളാഹു ഭൂമി മുന്നിൽ പടച്ച ധിക്കാരിയാണ് ആര്? അബൂജഹൽ. എല്ലാ തമ്മാടികളും മരണത്തിന്റെ ഘട്ടത്തിൽ വേവലാതി പൂണ്ട് അള്ളാഹ് വിളിച്ചിട്ടുണ്ട് ഫിറോനടക്കം. എന്നാൽ മരണത്തിന്റെ ഘട്ടത്തിൽ പോലും തല വലിയ രൂപത്തിൽ അറുത്തെടുക്കട, താഴെ നിന്നെ മുറിച്ചെടുക്കട, എന്നിട്ട് മുഹമ്മദ് ഒന്ന് ഞെട്ടട്ടെ എന്ന് പറയാൻ, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാൻ നട്ടല് കാണിച്ച ഏറ്റവും വലിയ പോക്കിരിയും ധിക്കാരിയുമാണ് അബൂജഹൽ. ആ അബൂജഹലാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ മക്കയിലെ കിനാന വംശജനായ മുദലജ് ഗോത്രത്തിന്റെ കുതിരപ്പടയാളികളുടെ സർവാധരണീയനായ നേതാവ് സുറാക്കത്ത് ഇബ്നു മാലിക് എന്ന മനുഷ്യനെ പറഞ്ഞേക്കുന്നത്. സുറാക്ക് റസൂൽ തന്റെ ബാക്കിൽ ഇങ്ങനെ എത്താണ്. ഇതൊരു അമുഖമാണ്, കഥ തുടങ്ങിയിട്ടില്ല, ഇതൊരു അമുഖമാണ്. നിങ്ങൾക്ക് സുറാക്ക് ആരാണെന്ന് പരിചയപ്പെടുത്താൻ പറയാം. സുൽത്താനെ തൊട്ട് ബാക്കിൽ സുറാക്ക് എത്തുന്നുണ്ട്. സുൽത്താനെ കൊല്ലാൻ വാള് കയ്യിലുണ്ട്. പുണ്യനബി നേരെ മുന്നിലുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാണ്ട് വേജാറിലായിട്ടുണ്ട്. സുൽത്താന്റെ മുന്നിൽ കരഞ്ഞോട് അബൂബക്കർ സിദ്ദീഖ് പറയുന്നുണ്ട്, ഉന്നം തെറ്റാതെ വാൾ പയറ്റ് നടത്താനും അമ്പെയ്ത്ത് നടത്താനും കടിവുള്ള സുറാക്കയാ ബാക്കൽ. അപ്പൊ റസൂൽ പറഞ്ഞെന്താ, എന്തിനാ വേജാറ് എന്ന് വെച്ചാൽ എന്തിനാ വേജാറ്? നമ്മൾ രണ്ടാളും അല്ലല്ലോ, നമ്മൾ രണ്ടാളും അല്ല. ഇന്നല്ലാഹു മഅനാ, അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ട്, അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടെന്ന് ആ വിശ്വാസം എനിക്കുണ്ടോ, നിങ്ങൾക്കുണ്ടോ? ആ വിശ്വാസം നമുക്കുണ്ടോ? ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അല്ലാഹു കൂടെ ഉണ്ടെന്ന ബോധം നമുക്കുണ്ടോ? അല്ലാഹു കൂടെ ഉണ്ടെന്ന ബോധം ഉണ്ടെങ്കിൽ പിന്നെ ഒരു മഖ്ലൂഖിനെ നമുക്ക് പഠിക്കണ്ട, ഒരു ഭരണാധികാരിയെ പഠിക്കണ്ട, ലോകത്തെ ഒരു തമ്മാടിയെ നമുക്ക് പഠിക്കണ്ട. ഇന്നല്ലാഹു മഅനാ, അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ട്. ഈ വിശ്വാസം സുറാക്ക ബാക്കിലെ വാളും കൊണ്ട് ഇങ്ങനെ കൊല്ലാൻ അപ്പഴാ റസൂൽ പറഞ്ഞത് ഇന്നല്ലാഹു മഅനാ, അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കട്ടെ, ആ ഒരു വിശ്വാസം, ആ ഒരു നട്ടല്. അപ്പൊ സംഭവിച്ചെന്താ, സുറാക്കയുടെ കുതിരയുടെ കാല് ഭൂമിയിലേക്ക് കണ്ടുപോകുന്നു. ഇന്നല്ലാഹു മഅനാ,
അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോ കുതിരയുടെ കാലാണ്ടു പോയി. ഇങ്ങനൊരു പരമമായ വിശ്വാസം നമുക്ക് പറയാൻ പറ്റുമോ? എങ്കിൽ പൗരത്വമില്ല എന്ന ആ വൃത്തികെട്ട സാധനം എടുത്തു കളയപ്പെടും. ഇന്നല്ലാഹു മാനാ, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് ആണത്തോടെ പറയാൻ പറ്റുമോ? അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടെന്ന് ആവോണ്ട് പറഞ്ഞാ പോരാ, അത് ഹൃദയത്തോടെ ഉറപ്പിക്കണം. പിച്ചിൽ നിന്ന് കളി മാറ്റിയിട്ട് പള്ളിന്റെ പിച്ചിലേക്ക് വരാൻ കഴിയണം, പള്ളിന്റെ കോട്ടിൽ വരാൻ കഴിയണം, പള്ളിന്റെ അകത്ത് വരാൻ കഴിയണം. നിങ്ങൾ കളിക്കുന്ന ടർഫ് പിച്ചിൽ നിന്ന് മാറി നിന്നിട്ട് അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് വന്നിട്ട് ഇന്നല്ലാഹു മാനാ എന്ന് പറയാൻ പറ്റുമോ? എങ്കിൽ ഈ പൗരത്വമില്ല നമുക്ക് പേടിക്കേണ്ടി വരില്ല. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഇതാണ് നമ്മൾ വേണ്ടത്, ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സുറാഖയുടെ വാൾ തലക്കമേദിയാണ്. അപ്പോഴാണ് അള്ളാഹു നമ്മളെ കൂടെ ഉണ്ട് റസൂൽ പറയുന്നത്. ഭൂമിയിലേക്ക് കുതിര ആണ്ടുപോയി, കുതിര ഭൂമിയിലേക്ക് ആണ്ടുപോയി. രക്ഷപ്പെടുത്താൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി വന്നവൻ വിളിച്ചു പറഞ്ഞല്ലോ, എന്നെ ജനിയ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ രക്ഷപ്പെടുത്തു, എന്നെ രക്ഷപ്പെടുത്തു. ആരോടാ പറയണത്? കൊല്ലാൻ വേണ്ടി വന്ന മനുഷ്യൻ. ആരെയാ കൊല്ലേണ്ടത്? അയാളാണ്, അയാളോടാണ് കൊല്ലാൻ വേണ്ടി വന്ന ആള് ചോദിക്കുന്നത്, എന്നത് രക്ഷപ്പെടുത്തുവോ? സ്വന്ത ഭൂമിയിലേക്ക് നോക്കി, ഭൂമി കുതിരനെ വിട്ടു. മൂന്ന് വട്ടം ആവർത്തിച്ചു സൂറാക്കാം. മൂന്ന് വട്ടം അവന്റെ കുതിരയെ ഭൂമി പിടിക്കുമെന്ന് തോന്നിയപ്പോൾ അവന് മനസ്സിലായി, സുറാക്കത്തബ്നു മാലിക്കിന് മനസ്സിലായി, റസൂലുള്ളാഹിനെ കൊല്ലാൻ കഴിയുന്ന ഒരു സാധനമല്ലെന്ന്. അങ്ങനെയാണ് സുറാക്ക റസൂലുള്ളാഹിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് നിന്നത്. അപ്പോഴാണ് ഈ ഉയർത്തിപ്പിടിച്ച വാള് നോക്കിയിട്ട് ഒരു പ്രവചനം നടത്തി. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ജനിച്ച നാട്ടിൽ ജീവിക്കാൻ വിടാണ്ട് ആട്ടിയോടിക്കുന്ന പുണ്യനബി പറയുന്നത് ആ കാലഘട്ടത്തിന്റെ ലോകത്തെ ഏറ്റവും വലിയ വൻശക്തിയാണ്. ഇന്നത്തെ അമേരിക്കയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ലോകത്തെ അന്നത്തെ വൻ ശക്തിയാണ് കിസ്ര, അഥവാ സാക്ഷാൽ ഇറാൻ. ആ ഇറാൻ അന്ന് ഭരിക്കുന്ന രാജാവ് യസ്ദഗർദാണ്, ലോകത്തെ ഏറ്റവും വലുത്ത മാടിയായ രാജാവ്. ആ യസ്ദഗർദ് രാജാവിന്റെ കയ്യിൽ പിടിച്ച അധികാരത്തിന്റെ ചെങ്കോൽ നിന്റെ ഈ വാള് പിടിച്ച കയ്യിലേക്ക് വരും സുറാക്ക. നിന്റെ തലപ്പാവില്ലേ, നീ അറബി ജുബയുടെ അറബി തലപ്പാവാണ്, ആ തലപ്പാവിന് പകരം യസ്ദഗർദിന്റെ കിരീടം നിന്റെ തലയിലേക്ക് വരുമെന്ന്. നീ ധരിച്ച അറബി ജുബയ്ക്ക് പകരം അവന്റെ രക്തവും സ്വർണവും ഫിറ്റ് ചെയ്ത് അവന്റെ പടയെങ്കിലും നിന്റെ ഈ ശരീരത്തിലേക്ക് വരും സുറാഖ എന്ന് ജന്മനാട്ടിൽ ജീവിക്കാൻ പോലും കഴിയാത്ത പാലായനം ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ പുണ്യനബി സുറാഖയോട് പറഞ്ഞ വർത്തമാനം ആ പ്രവചനത്തിന്റെ സാക്ഷാത്കാരമാണ് സുറാഖയുടെ മകൾ എന്ന ചരിത്രം. എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാ തവക്കൽതു അലാ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം വിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പരിശുദ്ധ സ്വലാത്ത് ചേർത്ത് വെച്ചുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് ചരിത്രം ഇങ്ങനെ ആരംഭിക്കാം. അതെ, ഹംദും സ്തുതി നിന്നിൽ യാ ജല്ലാ ജലാലല്ലാ കാരുണ്യം തന്നിടു നീ അല്ലാ കാവൽ താനേ സുബ്ഹാനല്ലാ റഹീമല്ലാ കാത്തിടു നീ പെരിയോനല്ലാ ഹംദും സ്തുതി നിന്നിൽ യാ ജല്ലാ ജലാലല്ലാ കാരുണ്യം തന്നിടു നീ അല്ലാ കാവൽ താനേ സുബ്ഹാനല്ലാ റഹീമല്ലാ കാത്തിടു നീ പെരിയോനല്ലാ. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മസ്ജിദ് നബിയുടെ മിഹ്റാബിൽ എഴുന്നേറ്റിരുന്നതുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട സഹചരനോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് ഒരു കഥ പറയാനുണ്ട്, എനിക്ക് നിങ്ങളോട് ഒരു കഥ പറയാനുണ്ട്. അമീറുൽ മുഅ്മിനീൻ, എന്താണ് കഥ? അവർ ആവേശത്തോടെ ചോദിച്ച ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കഥ ഇതാണ്. ഉമറുൽ ഖത്താബ് ഓതി ഒരു കഥ, ഉദ്യോഗമാകേ നിറഞ്ഞുള്ളൊരു കഥ, അതു കേട്ടവർ തരിച്ചാകെ നിന്നു തര, ആജ്ഞവോ ചെയ്യാനുറച്ചിടുന്നു സദാ. ഉമറുൽ ഖത്താബ് ഓതി ഒരു കഥ, ഉദ്യോഗമാകേ നിറഞ്ഞുള്ളൊരു കഥ, അതു കേട്ടവർ തരിച്ചാകെ നിന്നു തഥാ, ആജ്ഞവോ ചെയ്യാനുറച്ചിടുന്നു സദാ. ഹംദും സ്തുതി നിന്നിൽ യാ ജല്ലാ ജലാലല്ലാ കാരുണ്യം തന്നിടു നീ അല്ലാ കാവൽ താനേ സുബ്ഹാനല്ലാ റഹീമല്ലാ കാത്തിടു നീ പെരിയോനല്ലാ. അമീറുൽ മുഅ്മിനീൻ, എന്താണ് കഥ എന്ന് മദീന പള്ളിക്കകത്തിരിക്കുന്നവർ ചോദിച്ചപ്പോ ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ രണ്ടാം ഖലീഫ മഹാനായ ഉമർ ഫാറൂഖ്
അള്ളാഹുവിനെ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ പ്രതിനിധിയായിട്ട് മദീനയുടെ അംബാസഡറായി ഞാൻ ഇറാനിലേക്ക് ദീന് പറഞ്ഞു കൊടുക്കാൻ ഒരാളെ പറഞ്ഞു വിട്ടു, ദീന് പറഞ്ഞു കൊടുക്കാൻ ഒരാളെ പറഞ്ഞു വിട്ടു, അള്ളാനെ പറഞ്ഞു കൊടുക്കാൻ ഒരാളെ പറഞ്ഞു വിട്ടു. സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ മകൻ ഖാസിം സുറാഖെ റളിയല്ലാഹു അൻഹു അവരെ പറഞ്ഞു വിട്ടു. എന്നാൽ എനിക്ക് ഇപ്പോൾ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്, ഇറാനിന്റെയും ഇറാഖിന്റെയും മധ്യത്തിലുള്ള അതിർത്തിയിലുള്ള ഷൈബാൻ മലയുടെ മേലെ സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ പ്രിയപ്പെട്ട മകൻ എന്റെ അംബാസഡർ ഖാസിം സുറാഖ കൊല്ലപ്പെട്ടുവെന്ന്. ആരാണ് കൊന്നത് എന്നറിയില്ല, ഒരു കാരണവുമില്ലാതെ ആരോ കൊന്നിട്ടുണ്ട്. ഇറാനിലേക്ക് ഞാനൊരു പട ആഗ്രഹിക്കുന്നു, പട കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു. മദീന പള്ളിക്കകത്ത് കൂടിയിരിക്കുന്ന മുഴുവൻ പേരും പറഞ്ഞു, ഒരു വിപ്ലവത്തിന് അവർ ഒരുങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ റെഡിയാണ്. എപ്പൊ പോണം? സഹാബത്ത് ചോദിച്ചു, എപ്പൊ പോണോ? ഇപ്പൊ പോണോ? മർദി അള്ളാഹു എന്നെ പറഞ്ഞു, ഇപ്പൊ പോണ്ട, ഞാൻ പറയാം. പക്ഷേ അതിന് മുമ്പ് എനിക്ക് വേണ്ടത്, അങ്ങനെ ഇറാനിലേക്ക് ഒരു സൈന്യത്തെ പറഞ്ഞേക്കുമ്പോ സൈന്യത്തിലെ നായകനെയാണ്, ഒരു നല്ല നേതാവിനെ വേണം. ആരാണ് ഇറാനിലേക്ക് പോകുന്ന സൈന്യത്തിന്റെ നേതാവാകുക? ആരാ നേതാവാകുക എന്ന് വെച്ചു. അപ്പൊ എല്ലാവരും ഒരു സംശയത്തിനും ആശങ്കക്കും സ്ഥാനം കൊടുക്കാണ്ട് പറഞ്ഞു, അമീർ മുഅ്മിനീ നിങ്ങളില്ലേ, നിങ്ങൾ മതി നേതാവ്, നിങ്ങളുടായ വേറാരും വേണ്ട. എല്ലാരും മറുതി അള്ളാഹുവിന് വരെ യുദ്ധത്തിന്റെ നേതാവായിട്ട് അങ്ങനെ പ്രഖ്യാപിച്ചു. ഉമർ അള്ളാഹുവിന് വേണ്ടിയില്ല. അപ്പോൾ ബേക്കുന്ന ഒരാളാണ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഏയ് ഉമർ നേതാവാകണ്ട, ഉമർ ഖർത്താബ് പോകേണ്ട, ഉളരാൻ കൂടെ നിൽക്കേണ്ട, ഒരു കം നിങ്ങളോ വേണ്ട, ഒരിക്കലും തുനിയേണ്ട, ഉമർ ഖർത്താബ് പോകേണ്ട, ഉളരാൻ കൂടെ നിൽക്കേണ്ട, ഒരു കം നിങ്ങളോ വേണ്ട, ഒരിക്കലും തുനിയേണ്ട. ഉമർ റളിയല്ലാഹു അൻഹു എല്ലാവരും നേതാവായിട്ട് പ്രഖ്യാപിച്ചപ്പോ ബാക്കുന്ന ഒരാൾ പറഞ്ഞു, ഉമർ ഖത്താബ് നേതാവാകണ്ട. ആരാ ഉമർ ഖത്താബിന്റെ നേതൃസ്ഥാനത്തിനെതിരെ? എല്ലാവരും തിരിഞ്ഞോക്കി പറഞ്ഞാളൊക്കെ മനസ്സിലായി, അത് മഹാനായ അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ മനസ്സിലായപ്പോ എല്ലാവരും പറഞ്ഞു, എന്താ പിന്നെ ഉമർ റളിയല്ലാഹുവിന് വേണ്ടെങ്കിൽ അലിയാരെ നിങ്ങൾ നേതാവായിക്കോളൂ. ഒത്തുപിടിച്ചവർ ചൊന്ന് നിർത്താം അലിയെ എന്ന്, ശക്തന്നവരാണെന്ന് അത ഒന്നിച്ചുരയുന്ന്. ഒത്തുപിടിച്ചവർ ചൊന്ന് നിർത്താം അലിയെ എന്ന്, ശക്തന്നവരാണെന്ന് അത ഒന്നിച്ചുരയുന്ന്. ബദർ ഉഹദും ഞാൻ കണ്ടവനാ, പുലിയായി ഖൈബർ തീർത്തവനാ, മുറഹിബിനെയും കൊന്നവ മുസമ്മിലരിൽ മുഹിബ്ബിവന. ഉമർ ഖത്താബ് പോകേണ്ട, ഉളരാൻ കൂടെ നിൽക്കേണ്ട, ഒരു കം നിങ്ങളോ വേണ്ട, ഒരിക്കലും തുനിയേണ്ട. ഉമർ റളിയല്ലാഹുവിനെ വേണ്ടെങ്കിൽ അലി ഇബ്നു അബീ ത്വാലിബ് നിങ്ങളെ നേതാവാകൂ എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹുവിനെ വിനോട് അലി റളിയല്ലാഹുവിനെ പറഞ്ഞു, ഉമർ ഫാറൂഖ് സമ്മതിക്കുമെങ്കിൽ ഞാൻ നേതാവായിക്കോളെ, എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന്. ഉമർ റളിയല്ലാഹുവിനെ സമ്മതിക്കുമെങ്കിൽ ഞാൻ നേതാവാകാം. അപ്പോൾ ഉമർ റളിയല്ലാഹുവിനെ പറഞ്ഞു, അലിയാരി നേതാവാകണ്ട, യുദ്ധത്തിന് അലിയാരി പോണ്ട, ഉമർ റളിയല്ലാഹുവിനെ വേണ്ടെന്ന് അലി റളിയല്ലാഹുവിനെ, അലി റളിയല്ലാഹുവിനെ വേണ്ടെന്ന് ഉമർ റളിയല്ലാഹുവിനെ. സത്യത്തിൽ നമ്മൾ വിചാരിക്കും അവരെ പരസ്പരം പാര വെച്ചതാണെന്ന്. പാരയല്ല. എന്തുകൊണ്ടാണ് ഉമർ റളിയല്ലാഹുവിനെ വേണ്ട എന്ന് അലിയാരി നിങ്ങൾ പറയുന്നത് എന്ന് അവർ ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹുവിനെ പറഞ്ഞു, ഉമർ എന്ന് പറയുന്നത് യുദ്ധം നയിക്കേണ്ട നായകനല്ല, രാജ്യം ഭരിക്കേണ്ട ഭരണാധികാരിയാണ്. ഉമ്മ രാജ്യം ഭരിക്കട്ടെടോ, രാജ്യം ഭരിക്കട്ടെ, നമ്മൾക്ക് എന്ത് ചെയ്യാ? യുദ്ധത്തിന് ഇറങ്ങാം. ഉമർ റളിയല്ലാഹുവിനെ രാജ്യം ഭരിക്കട്ടെ. ലോകമുറ്റു നോക്കുന്ന ഒരു സുന്ദരമായ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രമാണ് മദീന. ആ മദീനയുടെ നായകനാണ് മഹാനായ ഉമർ ഫാറൂഖ്. ലോകമുറ്റു നോക്കുന്ന ഒരു ഭരണ, അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത്. ഗാന്ധിജി പറഞ്ഞത് എന്താ? ഇന്ത്യക്ക് ഉമറിന്റെ ഭരണം കിട്ടണം. ഗാന്ധിജി വെറുതെ പറഞ്ഞൊന്നല്ല, ഗാന്ധിജി സത്യത്തിൽ ആ കാലഘട്ടം വരെ ജീവിച്ച ഭരണാധികാരികളുടെ കൃത്യമായ ചരിത്രങ്ങൾ പഠിച്ചിട്ട് തന്നെ പറഞ്ഞതാ, ലോകത്ത് ഉമറിന്റെ ഭരണം ഇന്ത്യക്ക് കിട്ടണം. കാരണം റളിയല്ലാഹു അൻഹു അങ്ങനത്തെ ഒരു ഭരണം ലോകത്ത് വേറെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാ നീതിയുടെ പര്യായമായിരുന്നു മഹാനായ ഉമർ ഫാറൂഖ്. ആ ഉമർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കട്ടെ, യുദ്ധത്തിന് ഇറങ്ങണ്ട. അപ്പൊ നാട്ടുകാർ പറഞ്ഞു, ആ പറഞ്ഞ കാര്യം ശരി തന്നെയാ, ഉമർ റളിയല്ലാഹു അൻഹു നേതാവ്, മൂപ്പർ രാജ്യം ഭരിക്കട്ടെ.
പക്ഷെ ഉമർ റളിയല്ലാഹുവിനോട് പരിശോധിച്ചു, അലിയാർ രാജാവല്ലല്ലോ, ഖലീഫയല്ലല്ലോ, പിന്നെ എന്തിനാണ് അലി റളിയല്ലാഹു യുദ്ധത്തിന് പോകണ്ടാ നിങ്ങൾ പറയുന്നത്? അപ്പൊ ഉമർ റളിയല്ലാഹു പറഞ്ഞു, അലിയാർ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മദീനത്ത് അലിയേക്കാൾ നല്ല പണ്ഡിതനാരാ ഉള്ളത്? റസൂലുള്ള പറഞ്ഞല്ലോ, അന മദീനത്തിൽ ഇൽമബാബു ഹലിയുൻ എന്ന്. ഇൽമിന്റെ പട്ടണം ഞാനാണെങ്കിൽ അതിലേക്ക് കടന്നു വരേണ്ട കവാടം അലി റളിയല്ലാഹുവാണ്. എനിക്ക് ഭരണപരമായോ മസ്അലപരമായോ പല സംശയങ്ങളും ഒന്നും പോയാൽ ഞാൻ ഖലീഫയാണ്, ജനങ്ങൾ എന്നോടാ ചോദിക്കുക? എനിക്ക് സംശയം വന്നാൽ ചോദിക്കാൻ ആ ചോദ്യത്തിന് നിവാരണം നടത്തുന്ന ഒരാളില്ല. അലിയാർ ഇവിടുന്ന് പോയാൽ ഫോൺ ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം, പക്ഷെ അന്ന് ഫോണും ഇല്ലല്ലോ. അതുകൊണ്ട് അലി തൽക്കാലം മദീനത്തെ എനിക്ക് വേണം എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ ജനങ്ങൾ പറഞ്ഞു ശരിയാണ്, അലിയാരെ നിങ്ങൾ സ്വീകരിച്ചോളുന്നു. പിന്നെ ആര് നേതാവാകും? അടുത്ത ചോദ്യം ആരെ നേതാവാകാൻ? അപ്പൊ സാഹസം ഒരാൾ പറഞ്ഞു, സാധാരണ നേതാക്കന്മാർ യുദ്ധത്തിന്റെ നേതാക്കന്മാരായിട്ട് യുദ്ധം നയിക്കുന്ന മഹാനായ ഖാലിദ് റളിയല്ലാഹുഅൻഹു ഇല്ല, അംറ് ബിൻ ആസ് റളിയല്ലാഹുഅൻഹു ഇല്ല, ഉസാമ റളിയല്ലാഹുഅൻഹു ഇല്ല, അവരൊക്കെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ യുദ്ധത്തിന് പോയിട്ടുണ്ട്. അപ്പൊ ആര് നേതാവാകും? അപ്പൊ ഒരാൾ പറഞ്ഞു, നമ്മുടെ മഹാനായ സാദ് ബിൻ നബി വഖാസ് റളിയല്ലാഹുഅൻഹു നേതാവാക്കാന്ന് പറഞ്ഞു. സാദ് ബിൻ നബി വഖാസ് മുസ്തജീബ ദുആ, പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു മനുഷ്യൻ. സാദ് റളിയല്ലാഹുഅൻഹു കൈ ഇങ്ങനെ പൊക്കിയിട്ട് അള്ളാഹിനോട് ഒരു കാര്യം ചോദിച്ചാൽ, ആ കൈ താഴ്ക്കുന്നതിന് മുമ്പ് അത് നേടിയെടുത്തിരുന്നു മഹാനായ സാദ് ബിൻ നബി വഖാസ്. നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, നമ്മൾ ഒരുപാട് കാലമായി ദുആക്കണത്, അള്ളാഹ് സ്വീകരിക്കുന്നില്ല അല്ലേ? പ്രാർത്ഥിച്ചോളൂ, നിങ്ങൾ അള്ളാഹ് സ്വീകരിക്കുന്നില്ല. വല്ലാത്തൊരു പ്രയാസം, നമ്മളത്ര കൊല്ലായി ദുആക്കുന്നു, പഠിച്ചോളൂ, അള്ളാഹ് എന്തത് സ്വീകരിക്കാത്ത. നാളെ മഹ്ശറയില് നമ്മളൊരു നിപ്പുണ്ട്, നന്മ കുറവും തിന്മ കൂടുതലുമായിട്ട് നമ്മൾ നിൽക്കുന്ന ഒരു നിപ്പുണ്ട് മീസാന്റെ മുന്നിൽ. പുണ്യനബി പറയാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നന്മ കുറഞ്ഞു പോയി തിന്മ കൂടിപ്പോയി മീസാന്റെ മുന്നിൽ വല്ലാണ്ട് വേപത പോണ്ട് നിൽക്കും എന്റെ ഉമ്മത്ത്. തിന്മ കൂടിയിട്ടുണ്ടല്ലോ നിറയത്തിപ്പോ കുറപ്പാ. നമ്മൾ ചെയ്ത ഓരോ നന്മയും അല്ലാഹു നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടാണ് ക്ലാസ്സിൽ വെക്കുക. നമ്മ ചെയ്ത ഓരോ ഇനിയൊരു നന്മ നമ്മൾ ചെയ്തിട്ടില്ല, വേറെ നന്മ നമ്മൾ എടുത്തില്ല, ആ ത്രാസ് ഒന്ന് പൊക്കാൻ അപ്പോഴാ ചിന്തിക്ക, ദുനിയാവിൽ ഞാനൊന്ന് നിസ്കരിച്ചിരുന്നുവെങ്കിൽ, ദുനിയാവിൽ ഞാൻ ആ ടർഫ് പിച്ചിൽ നിന്ന് മാറിയിട്ട് പള്ളിക്കകത്തുനിന്ന് എഴുത്താക്കാഫിരുന്നുവെങ്കിൽ, ഒന്ന് ഞാൻ ഖുർആൻ ഓതിയിരുന്നുവെങ്കിൽ, ആ ബോള് കളിയുടെയും ആ ക്രിക്കറ്റിന്റെയും സമയത്ത് അല്ലാഹുവേ ഞാൻ നിന്നെയും ഓർത്തിരുന്നുവെങ്കിൽ എത്ര നന്നാകുമായിരുന്നു എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു ഘട്ടമുണ്ട്. നമ്മുടെ തിന്മ കൂടിയിട്ട് നന്മ കുറയുമ്പോൾ അങ്ങനെ നരകത്തിന്റെ പാതയിലേക്ക് നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴേക്ക് നമ്മുടെ നന്മയുടെ ത്രാസിൽ എവിടെന്നോ ഒരു പാണ്ഡം കൊണ്ടുവന്ന് അല്ലാഹു ഇടുന്നതാണ്, എവിടെന്നോ ഒരു പാണ്ഡം കൊണ്ടുവന്ന് വീഴും, നന്മ വർദ്ധിക്കും തിന്മ കുറയും. അപ്പൊ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പുണ്യ നബി പറയണം, നമ്മൾ റബ്ബോട് ചോദിക്കും, പടച്ചോനെ ഞാൻ ചെയ്ത നന്മകൾ മുഴുവൻ എനിക്ക് കാട്ടിത്തന്നല്ലോ അല്ലാ, പിന്നെ എവിടെന്നാ പടച്ചോനെ ഈ നന്മകളുടെ പാണ്ഡം ഈ ത്രാസിൽ വന്ന് വീണത്? അപ്പൊ പറഞ്ഞു, നീ ദുനിയാവിൽ എന്നോട് ഒരുപാട് കാലം ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു, പല ആവശ്യങ്ങൾക്കും എന്നോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ആ പ്രാർത്ഥനക്കൊന്നും ദുനിയാവിൽ ഞാൻ നിനക്ക് ഉത്തരം നൽകിയിട്ടില്ല. ആ ഉത്തരം നൽകാൻ ഇവിടെയാണ് ഞാൻ അതിന് സമയവും സന്ദർഭവും കാത്തിരുന്നത്, ഇവിടെയാണ് നിനക്ക് ആ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടായത്. ദുനിയാവുന്നതായിരുന്നു, കിട്ടിയില്ല, പക്ഷെ നിനക്ക് ആവശ്യമുള്ള ഘട്ടം എവിടെയാ? മീസാന്റെ മുന്നിലാണ്, അവിടെയാണ് ഞാൻ നിനക്ക് നിന്റെ പ്രാർത്ഥനയുടെ പ്രതിഫലമാണ് നൽകിയത്, നീ സ്വർഗത്തിലേക്ക് പോയിക്കോളുവെന്ന് അല്ലാഹു പ്രാർത്ഥനയുടെ കാരണത്താൽ നമ്മോട് പറയുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പ്രാർത്ഥിച്ചോളൂ, ദുനിയാവെന്ന് കിട്ടൂല കാത്തിക്കണ്ട, ഒരു ദുആ അല്ലാഹുവിനോട് നടത്തിയാൽ ആ ദുആക്ക് അല്ലാഹു ഈ ലോകത്ത് നൽകിയില്ലെങ്കിൽ മഹ്ശറിൽ അല്ലാഹു കൃത്യമായി ഇത് തരുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അതുകൊണ്ട് ദുആർക്കാൻ മടിക്കൊന്നും വേണ്ട, കൈ അങ്ങോട്ട് ഉയർത്തി ദുആർന്നു. സഹദർ അല്ലാഹുവിന് ദുആർന്ന ദുനിയാവത്തിനുള്ള കൊടുക്കാൻ തുടങ്ങി. അത് ആ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതയാണ്, ആ ഒരു വ്യക്തിത്വത്തിന്റെ പ്രത്യേകതയാണ്. സഹദർ അല്ലാഹുവിന് ദുആർന്നാൽ, സഹദർ അല്ലാഹുവിന് മാത്രമല്ല അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കയ്യുയർത്തി ദ്വായർന്നാൽ. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കാലത്ത് ജീവിച്ചിത്ര പണ്ഡിതന്മാരുണ്ട്, കയ്യുയർത്തി ദ്വായ മഴക്കൊക്കെ വന്നിട്ട് മഴ വേണം പടച്ചോനെ ഈ കൈ താക്കുന്നതിന് മുമ്പ് മഴ പെയ്യണം അല്ലാ എന്ന് പറഞ്ഞ മഴ ഓൺ ദി സ്പോട്ടിൽ പെയ്തിരുന്നല്ലോ. കണ്ണിത്ത അള്ളാഹുത്ര മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് സ്വർഗ്ഗലോകം നൽകുമാറാകട്ടെ നമുക്കൊക്കെ. അപ്പോ സഹദർ റളിയല്ലാഹുവിനെ പിന്നെ നേതാവാക്കാന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹുവിനു ഒന്നും വേണ്ടാതൊന്ന് ചിരിച്ചു. അപ്പൊ എല്ലാരും ചോദിച്ചു, അതെന്തോ ഖത്താബിന്റെ മോനെ ഒരു വല്ലാത്ത ചിരിന്ന് വെച്ചു. അന്നേരം പറഞ്ഞു, സയദ് വേണോന്ന് വെച്ചു. സയദ് റളിയല്ലാഹുവിനെ പിന്നെ നേതാവാക്കണോ? എന്തേ, അയാള് തീവ്രവാദിയാണ്, ആ മനുഷ്യൻ തീവ്രവാദിയാണ്. തീവ്രവാദി ആ വാക്ക് കേട്ടിട്ടില്ലേ, എല്ലോ പത്രത്തിലുള്ള വാക്കാണ്, വായിക്കാൻ അറിയാത്ത ഉപ്പാപ്പ വരെ വായിക്കും തീപരപരവാദി, അങ്ങനത്തെ ഒരു വാക്കാണ് തീവ്രവാദി, എല്ലാവർക്കും അറിയാം.
എന്താണ് തീവ്രവാദം? അതിന്റെ കാരണം എന്താന്ന് വെച്ചു, ഇന്നേരം പറഞ്ഞു ഒരു കാരണം പറയാ. ഒരു മനുഷ്യന്റെ ഒരു ഓരോ മനുഷ്യനെ അളക്കുന്നതിന്റെ കോലം കണ്ടോ? മക്കം ഫത്തഹിന് റസൂൽ ജയിച്ചല്ലോ, മക്കത്താർ ആട്ടി ഓടിച്ചു, മദീനത്ത് അള്ളാഹുന്റെ നബി ക്ഷേമരാഷ്ട്രം പണിതു, എന്നിട്ട് മദീനത്തുനിന്ന് സഹാബത്തിനെയും കൊണ്ട് 10,000 വരുന്ന സഹാബത്തിനെയും കൊണ്ട് മക്കത്ത് വന്നു. മക്കാർ ആയുധം വെച്ച് കീഴടങ്ങി, എല്ലാം ആയുധം വെച്ച് കീഴടങ്ങി. അപ്പൊ റസൂൽ അവരോട് പറഞ്ഞു, സ്വന്തം വീട്ടിൽ കയറിയിരിക്കുന്നവനും മാപ്പ്, കാബാലിത്തിന്റെ അടുത്ത് വന്നിരിക്കുന്നവനും മാപ്പ്, നേതാവ് അബൂ സുഫിയാന്റെ വീട്ടിൽ പോയിരിക്കുന്നവനും മാപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എതിർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങുന്നവനോട് മാത്രമേ ഞങ്ങൾക്ക് അക്രമം ഉണ്ടാവും, അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാവും. അക്രമല്ല, യുദ്ധം ഉണ്ടാവും. അല്ലാത്തവർക്കൊക്കെ മാപ്പാന്ന് പറഞ്ഞു. മക്കത്താര് വന്നില്ല, മക്കത്താര് സർവായുധം വെച്ച് കേട്ടെങ്കിൽ. മക്കയുടെ ചെരുവിൽ ചില യുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മക്കമ്പത്തേല് മക്കയിലേക്ക് വരുന്ന വഴിയിൽ മലഞ്ചെരുവിൽ ചില സംഘടനയൊക്കെ ഉണ്ടായിട്ടുണ്ട്. മക്കാ പട്ടണത്തിൽ യുദ്ധം ഉണ്ടായിട്ടില്ല, സർവായുധം വെച്ച് കേട്ടെങ്കിൽ ക്രൈശികൾ. അപ്പൊ സഹദർ റളിയല്ലാഹുവിനെ സഹിച്ചില്ല. സഹദർ റളിയല്ലാഹു റസൂലിനോട് ചോദിച്ചു, റസൂലെ മൊത്തത്തിന് മാപ്പ് കൊടുത്തതിനെ ഉപയോഗിച്ച് എല്ലാവർക്കും കൊടുത്തതാണ്. കാരണം സഹദർ റളിയല്ലാഹുവിന് ഒരു അടിപൊളി വീടുണ്ട്. ആട്ടി ഓടിച്ചിട്ട് അബൂ ജഹലും കൂട്ടരും ആ വീട് സ്വന്താക്കി. ഇപ്പൊ അങ്ങനെ കുറെ ആള് കാത്തു നിൽക്കാന്നല്ല, അമ്മയിലെ പോയിട്ട് പോരാ സ്വന്തമൊക്കെ. ഒരു പെണ്ണുങ്ങള് മാർബിൾ ഇടാൻ പോകും. ഇപ്പൊ അടുത്ത ദിവസം മാർബിൾ വാങ്ങാൻ പോകുമ്പോ ആരോ ചോദിച്ചു, ഒരു വീടക്കാരൻ ചോദിച്ചു, എന്തേ മാർബിൾ ഇടുന്നു കൊണ്ടേ? അന്നേരം പറഞ്ഞ് മൊത്തം വൃത്തിയാക്കിട്ട് കൊടുക്കാൻ വെച്ചിട്ടാണ്. നല്ല പെണ്ണുങ്ങളാ. അപ്പോ അങ്ങനെ അങ്ങോട്ട് നമ്മള് പോവുകയും ചെയ്യില്ല, ഉറപ്പ്. ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണിലാണ് നമ്മൾ ജനിച്ചതെങ്കിൽ ഈ മണ്ണിൽ മരിച്ചു വീഴാൻ നമുക്ക് അവകാശമുണ്ട്. അല്ലാഹു തൗഫീഖ്. ജന്മനാട് എന്ന് പറഞ്ഞാൽ അത് ഹബ്ബുൽ വതൻ. ഹബ്ബുൽ വതൻ എന്ന് പറഞ്ഞാൽ ഈമാന്റെ ഭാഗമാണ്. ഈമാന്റെ ഭാഗമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈമാനുള്ളവും വിശ്വസിക്കേണ്ടത് ജന്മനാടിനെ കുറിച്ചാണ്. ജന്മനാടിന് അങ്ങനെ ഒരു സിഫത്തുണ്ട്, ജനിച്ച മണ്ണിൽ. മക്ക വിട്ട മദീനത്തൊക്കെ പുണ്യ നബി പറഞ്ഞല്ലോ, മക്കയെ നിന്നെ വിട്ടുപോകാൻ എനിക്ക് ഒരു താല്പര്യമില്ല, എനിക്ക് വല്ലാത്ത സ്നേഹം നിന്നോട്. എന്റെ ജന്മനാടിനോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ ജീവിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ മാറി നിൽക്കേണ്ടി വരുന്നുവെന്ന് വിശുദ്ധ മക്കയോട് പറഞ്ഞിട്ടാണ് പുണ്യ നബി ഹിജ്റ പുറപ്പെട്ടത്. പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിന് സഹിക്കാനാവാതെ വന്നപ്പോ അങ്ങ് പോയി. എല്ലാവർക്കും മാപ്പ് കൊടുത്തല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മക്കത്തൂടെ പോകുമ്പോ ഒരു മക്കാ മുശ്രിക്ക് ഭയങ്കര സന്തോഷത്തിൽ അങ്ങാടിയിൽ വന്നു ചിരിച്ചോണ്ട് വരിക. സദർലാവിനെ ചോദിച്ചു, എന്താണ് നീ ചിരിക്കുന്ന വെച്ച്? എന്നറിയപ്പം പറഞ്ഞ, നിങ്ങളുടെ നേതാവാണ് മാന്യനാട്ടാ. ആര്? പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആള് മാന്യനാന്ന് പറഞ്ഞു, ഞങ്ങൾ എന്തൊക്കെ തമ്മാടിത്തരം ചെയ്ത മനുഷ്യനോട്, എന്നിട്ട് മൂപ്പര് തിരിച്ചു വന്നിട്ട് ജയിച്ചിട്ട് ഞങ്ങൾക്ക് മാപ്പ് എന്ന് പറഞ്ഞു. സത്യാണ്, ഞങ്ങൾ ഒരുപാട് ക്രൂരത കാട്ടി, എന്നിട്ട് മൂപ്പര് ജയിച്ചിട്ട് തിരിച്ചു വന്നല്ലോ. എന്നിട്ടും ഈ മക്കത്തുകാരോട് മാന്യത കാട്ടിയല്ലോ നിങ്ങളുടെ നേതാവാര് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹദറുള്ളാൻ ആ വാർത്താനെ സഹിച്ചില്ല. അള്ളാന്റെ നബി മാന്യനാണടാ, പക്ഷെ സഹദ് അങ്ങനെ മാന്യനിലാണ്. അറുത്തൊട്ട് ഒട്ടകത്തിന്റെ എല്ലാം തുററ്റ അടി ഇവന്റെ കണ്ണുമുറി അട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അഡ്വാൻസ് അത് ബാക്കി വരുമ്പോ തബിയെ തരാം. ഇത് ഭയങ്കര ചർച്ചയായി മതി മക്കയില്. റസൂലുള്ള മാപ്പ് കൊടുത്താക്ക് സഹദറുള്ളാൻ അടി കൊടുത്തു. ആ ഒരു യുവത്വത്തിന്റെ ആ ഒരു പ്രസരിപ്പിൽ കൊടുത്തതാ. അപ്പൊ അതാ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൂപ്പര് ശരിയാവില്ല, മൂപ്പര് കുറച്ച് സ്ട്രോങ്ങിന്റെ ആളാണ്. അന്നര സഹാബത്ത് പറഞ്ഞു, അത് പഴയ സഹദ ഉമറെ റളിയല്ലാഹു അൻഹു, അത് പഴയ സഹദാണ്. കാരണം സഹദ് അള്ളാഹുവിന് ആ യുവത്വത്തിലെ കാലം, ഇപ്പൊ ആള് പക്വതിയാണ്, ഭയങ്കര സംഭവം വരുന്നു. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ പിന്നെ എനിക്കെതിരെ അഭിപ്രായം ഒന്നുമില്ല, സഹദ് അള്ളാഹുവിനെ നേതാവാക്കാൻ. പറഞ്ഞുകൊണ്ടിരിക്കുക, പള്ളിന്റെ മുറ്റത്ത് ഒരു കാസ്ത പറഞ്ഞിട്ട് നിങ്ങൾ നിശ്ചയമൊരു സൈന്യത്തെ അയക്കൂ, വിജയവും നേർന്ന് എന്നുടെ ബാപ്പ ചൊല്ലിയ കാര്യം ഇസ്ര പിടിക്കുമെന്നതു വീര്യം, കൈസർ നമ്മൾ കയ്യിലൊതുക്കും എന്നതു നേരാ. അപ്പോൾ ചിരി പടരുന്നു സഭയിലതാകെ ഏയണ പാരാ. മസ്ജിദ് മുന്നിൽ വന്നൊരു പെണ്ണ് നിശ്ചിത സ്ഥാനം തന്നിൽ നിന്ന് സച്ചരിതർ ഉമറോടവൾ ചൊല്ലി കാര്യമതൊന്ന് നിങ്ങൾ നിശ്ചയമൊരു സൈന്യത്തെ അയക്കു വിജയവും നേർന്ന്.
ഒരു പെണ്ണ് പള്ളിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ ചോദിച്ചു, മോളെ എന്താ പറയാനുള്ളത്? അങ്ങനെ പറഞ്ഞു, ഇറാനിലേക്ക് ഒരു യുദ്ധസംഘത്തെ അയക്കാൻ തീരുമാനിച്ചിട്ട് ഒരു നല്ല നേതാവിനെ കിട്ടാണ്ട് പ്രയാസപ്പെടുകയാണ് എന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല എന്റെ ഉപ്പ എന്നെ പറഞ്ഞയച്ചൊരു കാര്യമുണ്ട്, എന്താ, നിങ്ങൾ ആരെ നേതാവാക്കാൻ തിരക്കടില്ല, ആരെങ്കിലും ഒരാളെ നേതാവാക്കുക. നേതാവായിട്ട് ഒരാൾ വേണമെന്നേ ഉള്ളൂ. ഇറാനിൽ പോയാൽ ഉറപ്പായിട്ടും നമ്മൾ ജയിക്കും. ഇറാനിൽ പോയാൽ ഉറപ്പായിട്ടും നമ്മൾ ജയിക്കും. ആ പെണ്ണ് എന്റെ ബാപ്പ അങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോ സഹാബത്തിൽ കൂടി ചിരിച്ചുപോയി. അവര് പറഞ്ഞു, അല്ലാന്റെ നബി, പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കൂടെ ഉണ്ടായ ഘട്ടത്തിൽ ഉഹദിൽ തോറ്റുപോയിട്ടുണ്ട്. ഉഹദിൽ എന്താ തോക്കാൻ കാരണം? ഉഹദിൽ എന്തുകൊണ്ടാ സഹാബത്ത് റസൂലിനെ തോറ്റുപോയത്? എന്തുകൊണ്ടാ? അത് മനസ്സിലാക്കിയാൽ നമ്മൾ തിരിച്ചു വരും. നമ്മൾ എന്തുകൊണ്ടാ തോറ്റത്? ഉഹദിൽ എന്തുകൊണ്ടാ സഹാബത്ത് തോറ്റത്? ഇത് രണ്ടും ഒറ്റ കാരണം, ഇത് രണ്ടും ഒരു കാരണമാണ്. ആ കാരണം നമ്മൾ അടിസ്ഥാനപരമായി പഠിച്ചാൽ നമ്മൾ തിരിച്ചു വരും. സഹാബത്ത് റസൂൽ അടക്കം തോറ്റ എന്തുണ്ടാ? റസൂലിന്റെ മലമുകളിൽ നിൽക്കുന്നവരോട് പറഞ്ഞു, എന്റെ വാക്ക് കേൾക്കാൻ നിങ്ങൾ ഇറങ്ങാൻ പാടില്ല. റസൂലിന്റെ വാക്ക് അനുസരിക്കാതെ അവർ ഇറങ്ങി, സഹാബത്ത് തോറ്റു. തുന്നം പാടി. നമ്മൾ എന്തുകൊണ്ടാ തോക്കുന്ന അറിയോ? അള്ളാന്റെ നബിയുടെ വാക്ക് നമ്മൾ അനുസരിക്കാത്തോണ്ട് നമ്മൾ തോറ്റുപോകുന്ന കൂട്ടരെ. ഉഹദിലെ സഹാബത്തിനെ തോൽപ്പിച്ചത് അള്ളാഹു എന്തിനാണെന്നറിയോ? റസൂലുള്ളാന്റെ വചനത്തെ നിങ്ങൾ നിരാകരിച്ചു കളഞ്ഞാൽ സമൂഹമേ നിങ്ങൾ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോകുമെന്ന് ലോകത്ത് പഠിപ്പിക്കാനാണ് അള്ളാഹു ഉഹദിലെ സഹാബത്തിന് പരാജയം കൊടുത്തത്. ആ പരാജയത്തിൽ നിന്ന് എന്തുകൊണ്ടാ ഉമ്മത്തെ നമ്മൾ പാഠമേറ്റെടുക്കാത്തത്? എന്തുകൊണ്ടാണ് പുണ്യ നബിയുടെ വാക്കുകൾ ധിക്കരിച്ചാൽ, അംഗീകരിക്കാതിരുന്നാൽ ലോകത്ത് പരാജയം സംഭവിക്കുമെന്ന് റസൂലുള്ളാഹിനെ മുന്നിൽ നിർത്തിയിട്ട് അള്ളാഹു കാണിച്ചു കൊടുക്കും? റസൂലുള്ളാഹിനെ വാക്ക് സ്വീകരിച്ചില്ലേ, നിങ്ങൾ തോറ്റുപോകുമെന്ന് റസൂലുള്ളാഹിന്റെ സാക്ഷ്യത്തിൽ കൂടെ അള്ളാഹു പഠിപ്പിച്ചോ സഹാബത്തിനെ? പിന്നെ ഉറപ്പല്ലേ നമ്മൾ തോക്കുന്നു? നമ്മൾ റസൂലുള്ളാഹിന്റെ വാക്ക് അനുസരിക്കാതിരുന്നാൽ ഉറപ്പല്ലേ കൂട്ടരെ നമ്മൾ തോക്കുന്നു? അപ്പോ ഉഹദിൽ തോറ്റ കാരണം തന്നെയാണ് ആധുനിക ഉമ്മത്തെ നമ്മൾ ഇപ്പോഴും തോറ്റുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തോക്കന്നെ ചെയ്യും, ഉറപ്പ് നമ്മൾ ജയിക്കൂല. എന്തുകൊണ്ട്? റസൂലിലേക്ക് നമ്മൾ തിരിച്ചു പോയിട്ടില്ല. അള്ളാഹിന്റെ നബി പറഞ്ഞത് അനുസരിക്കാത്ത കാലത്തോളം നമ്മൾ തോറ്റുപോകും. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്ത് നമ്മൾ നിന്നില്ലേ, നമ്മൾ ഉറപ്പ് തോറ്റു. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. റസൂലുള്ള കൂടെയുള്ള ഒരാളെ തോപ്പിച്ചതിനറിയോ? റസൂലുള്ളാഹിന്റെ വാക്ക് കേൾക്കാത്തതുകൊണ്ടാണ്. റസൂലുള്ളാഹിന്റെ വാക്ക് അല്പമൊന്ന് മാറി ചിന്തിച്ചതുകൊണ്ടാണ്, അവർ തോറ്റത്. അല്ല പാഠം പഠിപ്പിച്ചു കൊടുത്തതാ, പുണ്യ നബിയെ നിങ്ങൾ സ്വീകരിച്ചില്ല, റസൂലുള്ളാഹിന്റെ വാക്ക് നിങ്ങൾ അല്പം നിരാകരിച്ചു, നിങ്ങൾ തോക്കും, തോപ്പിച്ചു. എന്നാൽ ഇപ്പം നമ്മൾ തോറ്റോണ്ടിരിക്കുന്നു, ഉമ്മത്ത് തോറ്റോണ്ടിരിക്കുകയാണ്, തോറ്റോണ്ട് തന്നെ ഇരിക്കും. കാരണം റസൂലിലേക്ക് തിരിച്ചു പോയിട്ട് തോറ്റു. അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ. പുണ്യ നബിയിലേക്ക് തിരിച്ചു പോകാൻ അള്ളാഹു നമുക്ക് നല്ല മനസ്സ് തരട്ടെ. നമ്മളെ ചര്യ റസൂലിനെ ചര്യാക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഈ പെണ്ണ് വന്നിട്ട് പറയാണ് ആരെ നേതാവാക്കൽ നമ്മൾ ജയിക്കും. അപ്പൊ സഹാബത്തെ ചോദിച്ചു, റസൂലിന്റെ കൂടെ ഉള്ളപ്പോ നമ്മൾ തോറ്റുപോയിട്ടില്ലേ? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിന്റെ ബാപ്പ പറഞ്ഞതാണല്ലേ, ആരാ നമ്മളെ ബാപ്പാന്ന് വെച്ചു. അന്നേരം പറഞ്ഞു, നിങ്ങൾ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടോ, ഹാഷിം, ഹാഷിമിന്റെയും എന്റെയും ഇറാനിൽ കൊല്ലപ്പെട്ടു ഷഹീദായി എന്ന് നിങ്ങൾ പറയുന്ന ഖാസിമിന്റെയും ബാപ്പ ഒരാളാണ്. അപ്പൊ മറന്നു അള്ളാഹുവിനെ പറഞ്ഞു, സുറാഖത്തിന്റെ മോളാണോ നീ ചോദിച്ചു? അതെ, സുറാഖത്തിന്റെ മാലിക് അലി അള്ളാഹുവിന്റെ മോളാണ് ഞാൻ. നീ പൊരയിലേക്ക് പോയിക്കോളൂ, ഞാൻ നിന്റെ ഉപ്പാനെ വന്ന് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അനുയായികളോട് പറഞ്ഞു, സുറാഖത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കരുത്, കാരണം സുറാഖത്ത് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ നബിക്ക് ഇഷ്ടപ്പെട്ട ഒരു സഹാബിയാണ്. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ ആരാണ് സുറാഖ? കൊല്ലാൻ വേണ്ടി വന്നാണ്. ഉമറല്ലാന്താ പറയണത്, റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സഹാബിയാണ് സുറാഖത്ത് ബിൻ മാലിക്. അതുകൊണ്ട് മൂപ്പര കാലത്ത് നിങ്ങൾ തർക്കമൊന്നും വേണ്ട, അത് ഞാൻ പോയി കണ്ടോളൂ എന്നാണ്. എന്നിട്ട് സഹാബത്തിനൊക്കെ റെഡിയാക്കി സഅദ് റളിയല്ലാഹു അൻഹു നേതാവ്, ഞാൻ പറയുന്ന ദിവസം നിങ്ങൾ ഇറങ്ങേണ്ടി വരും എന്നവർക്ക് നിർദ്ദേശം കൊടുത്തു. ഓരോ ആൾക്കാരെ വിളിച്ചിട്ട് പ്രത്യേക 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 നിർദ്ദേശം കൊടുത്തു. ആ സാഹസരില്ലാത്തവരെ പങ്കെടുപ്പിക്കാൻ ചില ആൾക്കാർ അള്ളാഹുവിന്റെ പ്രവാചകൻ പരിശുദ്ധ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഉമർ റളിയല്ലാഹു അൻഹു ഷട്ടം കെട്ടി, നീ ഇന്നാളെ കൊണ്ടുവരണം, നീ ഇത്രാളെ കൊണ്ടുവരണം, നീ ഇത്രാളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ആ കൂട്ടത്തില് ആശിമുണ്ട്, നമ്മുടെ സുറാഖത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, രണ്ടാമത്തെ മോന, ഒന്നാമത്തെ മോ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആശിമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആശിമേ നീ ഒരു കാര്യം ചെയ്യണം, വെള്ളം കൊണ്ടിരുന്നു കുടിക്കും, എല്ലാരും കുടിക്കും, നല്ല നല്ല ഹലാലായ ഭക്ഷണവും വെള്ളവും കഴിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അതെ, അല്ല നമുക്കും കിട്ടണേ, നിങ്ങക്കിത് കിട്ടും, നമുക്കിത് കിട്ടാനാ നമ്മൾ നോക്കിയിട്ടുള്ളത്.
നിങ്ങൾക്ക് ഉറപ്പായി അടുത്തെത്തി എന്നല്ലേ. അള്ളാഹു നല്ലത് കഴിക്കാൻ ഭാഗ്യം തരട്ടെ. അപ്പൊ സുറാഖത്തിന് മാലിക് റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കുന്ന കൂട്ടത്തിൽ സുറാഖയുടെ മകനെ വിളിച്ചു, റളിയല്ലാഹു അൻഹു എന്റെ മകനെ വിളിച്ചു, അശിമേ നീ ഒരു ആറാളെ നിന്റെ കൂടെ കൂട്ടണം, നീ അടക്കം ഒരു ഏഴാള്. ആ ഏഴാൾക്കും ഒരു സിഫത്ത് ഉണ്ട്, എന്തറിയോ? നിങ്ങൾ ഏഴുപേരും സഹാബത്തിന്റെ മക്കളാവണം. സഹാബത്തിന്റെ മക്കളാവണം എന്ന് പറഞ്ഞാല് നീ സഹാബത്തിന്റെ കുട്ടിയാണ്, ഹാഷിം സഹാബത്തിന്റെ കുട്ടിയാണ്, അശ്മി റളിയല്ലാഹു അൻഹു സുറാഖത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മോനാണ്. അതുപോലെ അല്ലാഹുവിന്റെ നബിയുടെ മുന്നിൽ ഇരിക്കാൻ ഭാഗ്യം കിട്ടിയ സഹാബത്തിന്റെ മക്കളെ, സഹാബത്തിന്റെ മക്കൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഏഴാള് നീ അടക്കം ഒരു ഏഴാള്, നിന്റെ ഗ്രൂപ്പിൽ ഏഴാൾ വേണം, നീ അടക്കം ഒരു ആറാളെ നീ കൂടെ കൂട്ടണം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ നിർദ്ദേശം എല്ലാവരും പാലിക്കാണ്. ഹാഷിമും ഒരു ആറാളെ സജ്ജീകരിച്ച് വെച്ചു, നീ എന്റെ കൂടെ വേണം, ആയിക്കോട്ടെ എന്നാൽ. അങ്ങനെ ഹാഷിം അടക്കം ഏഴാൾ റെഡിയായി. ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ നിർദ്ദേശം വന്നു, എന്ത്? യുദ്ധത്തിന് ഇന്ന ദിവസം പുറപ്പെടണം. ആ പുറപ്പെടാൻ പറഞ്ഞ ദിവസം ഈ ആറ് പേരെ സംഘടിപ്പിക്കാൻ ആസിം സുറാഖ റളിയല്ലാഹു അൻഹു അവരുടെ വീടുകളിലേക്ക് പോയി. പക്ഷെ ആസിം ബിൻ ഉത്ബ എന്ന് പറയുന്ന കണ്ടുവച്ച ആ ചെറുപ്പക്കാരൻ പനി പിടിച്ചു കിടക്കാണ്, എഴുന്നേക്കാൻ പോലും കഴിയാത്ത പനി. എന്നിട്ട് മൂപ്പര പുതപ്പെന്ന് പറയുന്നുണ്ട്, ഞാൻ വരാ യുദ്ധത്തിന്, ഞാൻ വരാ യുദ്ധത്തിന്. പനി പിടിച്ചിട്ട് വരെ നമ്മളാങ്കിലോ ഇല്ലാതെ പനി ഉണ്ടാക്കിയിട്ട് പറയും. ഡോക്ടർ പറഞ്ഞിന് ഒന്നര മാസം ബെഡ് റെസ്റ്റ്, മരിക്കുന്നവരും ബെഡ് റെസ്റ്റ്. ഡോക്ടർ അടുത്ത് പോയാ കഴിഞ്ഞു. എത്ര മാന്യമായിട്ട് നമ്മളെ പെണ്ണുങ്ങളൊക്കെ ആശുപത്രി പോവുക ഗർഭം ധരിച്ചിട്ട് ഡോക്ടറെ കാണിക്കാൻ. ഡോക്ടർ പരിശോധിച്ച് ഉടനെ പറയും ബെഡ് റെസ്റ്റ് അനങ്ങാൻ പാടില്ല. പിന്നെ ആ പേട്ടക്കുന്ന പുല്ലും വണ്ടി വരുമ്പോൾ വരികയുള്ളു തിരിച്ചിട്ട് അനങ്ങാണ്ട്. പിന്നെ കാല് മേലോട്ടൊക്കെ ഒറ്റക്ക് എടുത്ത തീർന്ന കാര്യം. അപ്പോ ആസിമിന് ഉത്തുമ്പ പറയുന്നു, റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ വന്നോളാ, പനിയൊന്നും സാറില്ല, ഞാൻ വരാറ്. അപ്പൊ സുറാഖത്തിന്റെ മുമ്പ് പറഞ്ഞു, ഈ പനി കൊണ്ട് ഇന്നെ കൂട്ടിയിട്ട് പോയാല് വല്ലാതെ കുടുങ്ങിപ്പോ, വേണ്ടെന്നാണ്, ഞാൻ വേറെ ആളെ നോക്കട്ടെ എന്നാണ്. പക്ഷെ ഒരാളെയും കിട്ടിയില്ല, പലരും പല ഗ്രൂപ്പിൽ ഇറങ്ങിപ്പോയി. തന്റെ ബാപ്പാന്റെ അടുക്കൽ വന്നിട്ട് വളരെ സങ്കടത്തോടെ ആസിം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബാപ്പാ ഉമർ റളിയല്ലാഹു അൻഹു ഏഴാളെ കൊണ്ടുപോകാൻ പറഞ്ഞ് ഞാനടക്കം, പക്ഷെ ആറാളിൽ ഒരാൾ ആസിമിന് ഉത്തുമ്പക്ക് പനിയാണ്, വരാൻ പറ്റൂല, എന്താ ചെയ്യാന്ന് വെച്ചു. അന്നേരം സുറാഖത്ത് റളിയല്ലാഹു അൻഹു വയസ്സായ മനുഷ്യനെ മൂപ്പര് കിടക്കാണ്. മൂപ്പര് പറഞ്ഞു, മോനെ ഇന്നാളെ മകനെ പോയി നോക്ക്, ഇന്നാളുടെ മകനെ പോയി നോക്ക്. കുറെ ആളെ പരിചയപ്പെടുത്തി കൊടുത്തു. ഞാൻ അവരൊക്കെ നോക്കിയിട്ടുണ്ട്, അവരൊക്കെ വേറെ ആളെ ഗ്രൂപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴും പെട്ടെന്ന് ബേക്കുന്നു, ഹാഷിം ബേജാറാവണ്ട, ഞാൻ മതിയോ, ഞാനും ഒരു സഹാബത്തിന്റെ കുട്ടിയാ. ഒരാളെ കിട്ടിയ സന്തോഷത്തിൽ ഹാഷിമ തിരിഞ്ഞു നോക്കി, ആരെ പറഞ്ഞു? പറഞ്ഞാളെ കണ്ട പറഞ്ഞ, അയ്യട നീയാ കൂടെ പോകാൻ ഇവളാരിത്, അല്ല പിന്നെ എടി കുട്ടിക്കളി അല്ല ഓർക്കിത്, ചോരക്കളമാനിനച്ചത് ചോറും കറി വെക്കാനല്ല പറഞ്ഞത്, കൂടെ പോകാൻ ഇവളാരിത് എടി കുട്ടിക്കളി അല്ല ഓർക്കിത്, ചോരക്കളമാനിനച്ചത് ചോറും കറി വെക്കാനല്ല പറഞ്ഞത്. ഇതു കേട്ട നേരത്തിൽ ആസിമ ചൊല്ലി, എന്താണ് ഹാഷിമേ നീന്ന് പിള്ളി, ഇപ്പ തന്നോടെ മോളല്ലേ ഞാനും, നീ ഇപ്പോൾ ആളില്ലാതുഴലും ആലും, നമ്മുടെ കാസിമെ കൊന്നവരല്ലേ നമ്മുടെ കൽപുള്ളിൽ പ്രതികാരമില്ലേ, ആടിന്റെ വേഷത്തിൽ ഞാനും കൂടാലോ ആരും അറിയാതെ ഒന്നിച്ചിടാലോ, കൂടെ പോകാൻ ഇവളാരിത് എടി കുട്ടിക്കളി അല്ല ഓർക്കിത്, ചോരക്കളമാനിനച്ചത് ചോറും കറി വെക്കാനല്ല പറഞ്ഞത്. ഞാൻ മതിയോ, ഞാൻ സഹാബത്തിന്റെ കുട്ടിയാണ്. പെട്ട തിരിഞ്ഞു നോക്കുമ്പോ ആളെ കണ്ടു, അത് നേരെ ആ പള്ളിയിൽ പോയ പെണ്ണില്ലേ, രണ്ടു ദിവസം മുമ്പ് പള്ളിയിൽ പോയ പെണ്ണ് ആസിമ, അവളുടെ പേര് ആസിമ എന്നാണ്. ആസിമ ആസിമ ചോദിച്ചു, ഞാൻ മതിയോ, ഞാന് സഹാബത്തിന്റെ കുട്ടിയാടോന്നോ? അപ്പൊ ആസിം പറഞ്ഞ, അയ്യട നീയാ, ഇത് യുദ്ധാണ്, യുദ്ധം ചോറും കറിയും വെച്ച് കളിക്കല്ലേ എല്ലാവരും. അപ്പൊ ആസിമ പറഞ്ഞു, ആസിമ നീ എന്ത് വർത്താനം പറഞ്ഞത്, യുദ്ധത്തിന് വേണ്ടത് എന്തൊക്കെയാ? വാൾപ്പയറ്റ്, കുതിര സവാരി, അമ്പെയ്ത്ത്, ഇത് മൂന്നാണ് പഴയ കാലത്തെ യുദ്ധം. വാൾപ്പയറ്റ്, അമ്പെയ്ത്ത്, കുതിര സവാരി. ആ ഇപ്പല്ല, ഇപ്പം ബോംബിടില്ല, ഒറ്റ ബോംബില് ജമാഅത്തായിട്ട് വെച്ചോളാം. അന്ന് വാൾപ്പയറ്റ് കുതിര സവാരിയാണ്. ഈ മൂന്ന് കാര്യവും എനിക്കും നിനക്കും നമ്മുടെ ഷഹീദായി എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇച്ചാക്ക് ഖാസിം റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചത് ഉപ്പയാണ്.
ഉപ്പ സുറാഖത്ത് റളിയല്ലാഹു അൻഹു ഭയങ്കര സംഭവ സുറാഖട്ടാ. അങ്ങൾ വിചാരിക്കണ സുറാഖ് എന്നല്ല, അതുകൊണ്ടാണ് ഈ സുറാഖന്റെ വേഷത്തിൽ ബദറിൽ ഇബ്ലീസ് ഇറങ്ങിയത്. സുറാഖക്ക് അത്രയും പ്രത്യേകത ഉണ്ട്. ബദറിൽ ഇബ്ലീസ് ഇറങ്ങാൻ കാരണം സുറാഖന്റെ കൊലത്തിൽ ഇറങ്ങിയത്. എന്താ കാരണം? സുറാഖ് ഒരു സംഭവ, അത് പറയാൻ സമയമില്ല എനിക്ക്. പറ്റും അവസാനം ഞാൻ പറഞ്ഞു തരാം സുറാഖ്. ആരാണ് സുറാഖ്? അള്ളാഹു റബ്ബുൽ ഇസ്സ അത്ര മഹാന്മാരുടെ ബർക്കത്തോട് നമ്മൾ നന്നാക്കി തരട്ടെ. അപ്പോ ഈ സുറാഖത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന ബാപ്പയാണ് നമുക്ക് ഇത് പഠിപ്പിച്ചത്. നമുക്ക് പഠിപ്പിച്ചത് സുറാഖയാണ്. അതുകൊണ്ട് കാസിം ഒന്നാം സ്ഥാനത്താണ്. ആര്? കൊല്ലപ്പെട്ട കാസിം. നമ്മൾ രണ്ടാം സ്ഥാനത്ത് ഞാനോ നീയോ എന്ന് ഉപ്പാനോട് ചോദിക്കുക. അപ്പൊ സുറാഖത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു രണ്ടാം സ്ഥാനത്ത് ആസിമിയാണ്. ആസിമിനേക്കാൾ ഇക്കാര്യത്തിൽ ഷറാറാണ് ആസിമി. അപ്പൊ പറഞ്ഞു ബാപ്പനെ അവൾ എന്തു ഷറായിട്ടും തിരക്കടില്ല, അവൾ പെണ്ണല്ലേ. അപ്പൊ ആസിം പറഞ്ഞു ആസിമേ ഞാൻ ആണായിട്ട് വരാറ്. അതെങ്ങനാന്ന് വെച്ചു ഇപ്പൊ കാണിച്ചു തരാറ്. അകത്തുപോയി സുറാഖത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ലൂസ് ജുബ്ബയിൽ എടുത്തിട്ട് അടിപൊളി ലൂസ് ലൂസ് നല്ല തലിക്കെട്ടനെ കിട്ടി ബാൾ കൊടുത്തിട്ട് ഒരു വരവിങ്ങട്ട് വന്നപ്പോ ആസിം ഇങ്ങനെ നോക്കി. സുറാഖത്ത് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കി അത്ഭുതത്തോടെ, ഇത് മോനോ മോളോ? ഇതെന്താ കഥ? അടിപൊളി ചെറുപ്പക്കാരൻ, നല്ല സ്റ്റൈല. അങ്ങനത്തെ ഒരാള്. അപ്പൊ പറഞ്ഞു മോളെ നീ ആണോ പെണ്ണോ? പുരുഷനോ പുരുഷിയോ? പുറത്ത് പുരുഷൻ, അകത്ത് പുരുഷി. പുരുഷല്ല പുരുഷി. അപ്പോ ഇനി എന്ത് കോലപ്പള് കെട്ടിയാലും ആശം പറയാ റളിയല്ലാഹു അൻഹു, എന്ത് കോലപ്പള് കെട്ടിയാലും മദീന പള്ളിയുടെ അപ്പുറത്ത് പോകണമെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലൂടെ പോകണം. ആ മഹാമനീഷിക്ക് കാര്യം മനസ്സിലാവും. അപ്പൊ ആശിമ ആസിമ പറഞ്ഞു ആശിമേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലെത്തുമ്പോ ഞാൻ എന്താ കറിയോ, നിന്റെ സൈഡിലോട്ടും എല്ലാം അങ്ങ് പോവാ, നീ കൊളാക്കരുത്. അപ്പൊ വാപ്പ പറഞ്ഞു കൊണ്ടുപോയിക്കോടന്ന്, മോനെ നീ കൂട്ടിക്കോർ. ആളില്ലാത്തൊരു വിഷമവും വാ പറഞ്ഞു. എന്നാലും ആശിമിന് ഒരു വേജാണ്ട് ഉമർല്ലാവിനെ പിടിക്കൂ തിരിച്ചേക്കും. കൂട്ടിയിട്ട് പോയി ലാസ്റ്റ് ഇവരെത്തുന്നത്. അപ്പൊ ഓരോ സംഘം വന്ന് വന്ന് ഇങ്ങനെ മാറ്റി മാറ്റി നിർത്തി 30,000 വരുന്ന പട്ടാളമാണ് ഇറാനിലേക്ക് പോണത്. എന്തിന്? 122,000 പട്ടാളത്തോട് പടവരുത്. എത്ര? 30,000. 122,000 ഓൾറെഡി ആ നാട്ടിലേക്കാണ് പോണത്. നാട്ടുകാർ വേറെയുണ്ട്, പട്ടാളം മാത്രമാണ് പറഞ്ഞത്, കിസ്രൻ ചക്രവർത്തിയുടെ പട്ടാളം. എന്നിട്ട് ഈ 30,000 ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ നിർത്തുകയാണ്. ആ നിർത്തുന്ന കൊലത്തിലാ ആശിമിന്റെ സംഘം വന്നപ്പോ സദർ അള്ളാഹുന പറഞ്ഞു മഹാനായ ഉമർ ഫാറൂഖിനോട് പറഞ്ഞു അമീർ മുഅ്മിനീന ആശിമ നിങ്ങൾ പറഞ്ഞ പോലെ അവരെ ഏഴാളുണ്ട് ആ മാറ്റി നിർത്തുക. ഇങ്ങനെ മാറ്റി നിർത്തുമ്പോ ആശിമുണ്ടല്ല ആശിമിന്റെ സൈഡിലോട്ട് ഇങ്ങനെ ഒരു പോക്ക് പോയി. ഈ പെണ്ണ് എങ്ങനെ നടന്നാലും പെണ്ണ് പെണ്ണിനെയാ. ആ പെണ്ണാണുങ്ങളെ ഇപ്പൊ ജീൻസ് പാന്റും ടീഷർട്ടും ഇട്ടിട്ട് പോകുന്നുണ്ട് ഇങ്ങനെ. എന്നാലും ഓളോളന്നെ ഒരു മാറ്റമില്ല. പെണ്ണുങ്ങള് ആണുങ്ങളെ ബെല്ല് വിളിച്ചിട്ട് ഒരു പെണ്ണ് പറഞ്ഞോലു തെങ്ങുമ്പല് തേങ്ങ വരിക്കാൻ നീയൊന്നും വേണ്ട ഞാൻ കയറാറ്. മെഷീൻ വാങ്ങിയിട്ട് ഇവള് കയറി എരി ഈ പൊട്ടത്തി കയറി മേലെ കുത്തിയിരുന്ന് താലേക്ക് നോക്കി ഇവര് കാല് പറിച്ചിട്ട് ആ മട്ടലമ്മ കുത്തിയിരുന്നു. ഇപ്പൊ ഈ ഫയർഫോഴ്സുകാർ വന്ന് ഇവളെ ഇറക്കാൻ അത്ര ധൈര്യമുണ്ട്. ആണുങ്ങളെ പോലെ സമത്വം വേണം, സമത്വം വേണം എന്ന വാദം. സമത്വം വേണമെന്ന് പെണ്ണുങ്ങ കുറെ കാലം ബാധിച്ച് സമത്വം കിട്ടിയിട്ട് എന്താ കാര്യം? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടില്ല കേരളത്തിൽ പ്രളയം വന്നല്ലോ, രണ്ടു വട്ടം പ്രളയം വന്നല്ലോ, ഏത് പെണ്ണാ നീന്തിപ്പോയിട്ട് ഒരു ആണുങ്ങളെ രക്ഷപ്പെടുത്തി? നിങ്ങൾ ആലോചിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു പെണ്ണുണ്ട് ഒരു ആണുങ്ങളെ രക്ഷപ്പെടുത്തിയിട്ട് കുടുങ്ങിക്കിടക്കുന്നവനാ? ആണുങ്ങൾ ഇവരെ എല്ലാത്തിനും വലിച്ചപ്പുറം കൊണ്ടുപോയി എന്നല്ലാണ്ട് പിന്നെ അങ്ങനെ എന്ത് സമത്തായി? ഇത് വെള്ളം വന്നാലും ബേനാക്കുന്ന സമത്താ. അതാക്കിയിട്ട് കാര്യമില്ല, പെണ്ണ് പെണ്ണ് തന്നെയാണ്. ജീവിതത്തിൽ പെണ്ണെങ്ങനെ പെണ്ണിന്റെ ഒരു ഇത് ആണുങ്ങൾക്കും കിട്ടൂല, ആണുങ്ങളുടെ അടുത്ത് പെണ്ണുങ്ങൾക്കും കിട്ടൂല. രണ്ടും രണ്ട് വർഗമായിട്ട് തന്നെ ഉള്ള വളർച്ചയാണ്. രണ്ടിനും വ്യത്യസ്തമായ കഴിവുണ്ട്, രണ്ടിനും വ്യത്യസ്തമായ സിഫത്തുണ്ട്, രണ്ടിനും വ്യത്യസ്തമായ ജീവിത രീതിയുണ്ട്. പെണ്ണിനെ പോലെ ആണിന് ജീവിക്കാമെങ്കിൽ ആണിനെ പോലെ പെണ്ണിന് ജീവിക്കാമെങ്കിൽ പിന്നെ രണ്ടും ഘട്ടം ആണും പെണ്ണും ഘട്ടം ഓരോന്നുണ്ട്. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ഒന്നെന്നെ. ഒന്നല്ലവനാ മാറി അങ്ങ് നിന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു സദറുള്ളാഹിനെ വിളിച്ചു യാസാ താലിയാസാ ഇങ്ങ് പറഞ്ഞു. ആശിമിന്റെ തൊട്ടപ്പുറത്ത് അങ്ങോട്ട് പോയത് അതാരാന്ന് വെച്ചു ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അവർ ഞാൻ ലാസ്റ്റ് വന്നോട് ചോദിച്ചില്ല, ഞാൻ ഇപ്പൊ ചോദിച്ചു വരാം, ചോദിച്ചിട്ട് വരാന്ന് പറഞ്ഞു വേണ്ട വേണ്ട വിട്ട് വിട്ടേ വിട്ടേ.
അവരങ്ങ് മാറ്റി അടുത്ത സംഘത്തെ മാറ്റി, അങ്ങനെയുള്ള സംഘത്തെ മാറ്റി. 30,000 വരുന്ന സംഘത്തെ മൊത്തം നിർത്തിയപ്പോ സദർ അള്ളാഹുവിനെ വിളിച്ചിട്ട് ഉമറു അള്ളാഹുവിന് പറഞ്ഞു, സാദേ യുദ്ധം തുടങ്ങിയാലോ, തുടങ്ങുന്നതിന് മുമ്പോ ചില ആളെ കുറിച്ച് ചില സംശയം എനിക്ക് വരും. അങ്ങനെ വന്നാൽ ആരോടും പറയണ്ട എന്ന് മനസ്സിലാക്കി വെച്ചാ മതി. അപ്പൊ സദർ അള്ളാഹുവിന് ചോദിച്ചു, അമീർ മുഅ്മിനീൻ എന്താവും ആ സംശയം? മർദില്ലാഹുവിന് പറഞ്ഞു, സംശയം എന്താണ് എന്ന് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞാൽ പിന്നെ സംശയമാവില്ലല്ലോ, ഉറപ്പായിപ്പോലേ. ആ സംശയം വന്നിട്ടുണ്ടെങ്കിൽ അവരോട് പറയണ്ട, തൽക്കാലം അറിയുന്നോളൂ. 30,000 പേരുടെ പട്ടാളത്തെ മദീന പള്ളിയുടെ മുന്നിൽ നിർത്തിയിട്ട് പറഞ്ഞു, നമുക്ക് ഒരു സ്ഥലത്ത് പോകേണ്ടത്. മഹാനായ സാദ് ബിൻ നബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിയിട്ട് സുറാഖത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പോയി. മഹാനായ സുറാഖ റളിയല്ലാഹു അൻഹു എണീക്കാൻ പോലും കഴിഞ്ഞില്ല, അങ്ങനെ കിടക്കാണ്. അടുത്ത് പോയിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ സുറാഖ. അലൈക്കും അസ്സലാം അമീറുൽ മുഅ്മിനീൻ, എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് വെച്ചു. അന്നേരം പറഞ്ഞു, ഞങ്ങൾ ഇറാനിലേക്ക് ഒരു സൈന്യത്തെ അയക്കാണ്. ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ മകൾ പള്ളിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും ഒരാളെ നേതാവാക്കിയിട്ട് അയച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ ജയിക്കും. ഭാവിയിൽ വരാൻ പോകുന്ന ഒരു സംഭവത്തെ ഇത്ര കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പ്രവചിക്കാൻ കഴിയുമെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അള്ളാന്റെ നബി നിങ്ങളോട് എന്തോ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആരായി പറയുന്നറിയോ? മഹാനായ ഉമർ ഫാറൂഖ് അതെല്ലാം കൊണ്ട് പറയാൻ, എനിക്ക് ശേഷം ഒരു നബി ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അത് ഉമർ ബിൻ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആകുവാന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. എനിക്ക് ശേഷം നബി ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അത് റളിയല്ലാഹു അൻഹു, വേറെ ആരും ആവില്ല. പക്ഷെ ഇല്ലാത്തതുകൊണ്ട് മർവാൻ പ്രവാചകനായിട്ടില്ല. അത്ര ശ്രേഷ്ഠനുള്ള മനുഷ്യന്. അതോടുകൂടി കള്ളപ്രവാചകന്മാരെ എല്ലാ വാദവും പൊളിഞ്ഞു. ആ ഒറ്റ വർത്തമാനത്തോടുകൂടി കള്ളപ്രവാചകന്മാരുടെ വാദമല്ലാന്റെ നബി പൊളിച്ചു. എനിക്ക് ശേഷം നബി ഉണ്ടാകുമായിരുന്നെങ്കിൽ ആരുണ്ടാവും? ഉമറാവും റളിയല്ലാഹു അൻഹു. ഉമറല്ല, എനിക്ക് ശേഷം നബി ഇല്ല, ഞാൻ അന്ത്യപ്രവാചകനാണ്, അതിന് നബി ഉണ്ടാവൂല. അതുകൊണ്ട് ആരും ഉണ്ടാവില്ല. പിന്നെ വന്നോനൊക്കെ അലാഖിന്റെ തമ്മാടികളാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ എന്തോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലാണ്ട് നിങ്ങൾ ഇത്ര ധൈര്യത്തിൽ പറയില്ലാറ്. അപ്പൊ സുറാഖത്ത് റളിയല്ലാഹു അൻഹു കിടന്ന് കിടന്ന് അങ്ങോട്ട് ചാടി എഴുന്നേറ്റ്, എങ്ങനെയൊക്കെ കൂടെ എഴുന്നേറ്റ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ മാറി ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഹക്കാണ് ഉമറെ നിങ്ങൾ പറഞ്ഞു. ഒരു മാറ്റമില്ല, എന്റെ നബി എന്നോട് പറഞ്ഞതാണ്. പറയുന്ന കളവല്ല ചൊല്ലുന്ന സാക്ഷി സിദ്ദീഖുല്ലാണ്. ഹക്കാണ് ഹക്കാണ്. നിങ്ങൾ പറഞ്ഞ ശരിയാണ്, അള്ളാന്റെ നബി എന്നോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരണം. എന്തിന്? പള്ളിയിൽ വന്നിട്ട് ആ യുദ്ധത്തിന് പോകുന്ന സൈന്യത്തോടൊന്ന് പറഞ്ഞു കൊടുക്കണം. സൂറത്ത് എന്താ പറഞ്ഞു? അവർക്കൊരു ആവേശമായിക്കോട്ടെ, കാരണം ലോകത്തെ വൻ ശക്തിയോടെ യുദ്ധം ചെയ്യാൻ പോണത്. അതുകൊണ്ട് അവർക്ക് ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് റസൂറുള്ളാന്റെ വചനം ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. സുറാഖത്ത് റളിയല്ലാഹു അൻഹുവിനെ തോളത്ത് താങ്ങിയിട്ട് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു മദീനയിലേക്ക്, പള്ളിയിലേക്ക്, പള്ളിയുടെ മുന്നിൽ എഴുന്നേറ്റുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യോ അഖ്വാൻ, സഹോദരന്മാരെ, എന്താ സുറാഖത്ത് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങളോട് എന്തോ പറയാനുണ്ട്. സുറാഖത്ത് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ സഹോദരന്മാരെ, സുറാഖ മരിക്കൂല, സുറാഖ മരിക്കൂല. അടച്ചോനെ, ആർക്കത് പറയാൻ കഴിയ? നമുക്ക് പറയാൻ പറ്റോ? നമുക്ക് പറയാൻ പറ്റോ? നമ്മള് മരിക്കൂല നമുക്ക് പറയാൻ പറ്റോ? കാപ്പി ഫുള്ളായിട്ട് കുടിച്ച് തീരുന്നതിനടക്ക് മരിക്കൂല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓരോരുത്തർ ഫുള്ളായിട്ട് വയലിൽ ഒഴിക്കുന്നു വേഗം. നമുക്ക് പറയാൻ പറ്റൂല. കഥാപ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേവിയും കുട്ടി കാരാക്കുറിശി എന്ന് പറയുന്ന എന്റെ സുഹൃത്ത് മലപ്പുറത്തുകാരനായ ആ മനുഷ്യൻ സ്റ്റേജിൽ അള്ളാഹു എന്നിട്ട് വീണ് വെച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് മരിക്കപ്പോ അദ്ദേഹത്തിന് അള്ളാഹു മഅ്ഫിറത്ത് കൊടുക്കട്ടെ, ആ മനുഷ്യന്റെ ഖബർ അള്ളാഹു സ്വർഗത്തൊപ്പാക്കട്ടെ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ എന്നെ നോക്കുന്നത്? ഞാൻ ഇങ്ങനെ ലൈവായിട്ട് മരിക്കുന്ന ആളാണ്. അയാൾ വെച്ച് നിന്നിട്ട് എന്നെ നോക്കി, അള്ളാഹു ദീർഘായുസ്സിട്ടേ നമുക്കൊക്കെ. ഒന്ന് ആമീൻ പറഞ്ഞമാറെ. എന്താ മീന് പറഞ്ഞിട്ട്? ആമീന. കാപ്പി കുടിക്ക്. അത് തീരുന്നവരെ അള്ളാഹു ദീർഘായുസ്സിട്ടേ. അല്ല, കാപ്പി ഒരു കാപ്പി കുടിക്കാൻ ബാക്കിയുണ്ട്, ഫുള്ള് കുടിച്ചിട്ട് വെച്ചാൽ മതി. അള്ളാഹു നമുക്കൊക്കെ അവൻ പൊരുത്തപ്പെട്ട ദീർഘായുസ്സരട്ടെ. വെറുതെ അങ്ങനെ ആയുസ് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. കുറേ കൊല്ലം ഫിറോൻ ജീവിച്ച പോലെ 400 കൊല്ലം ജീവിച്ചിട്ട് എന്ത് കാര്യ? അള്ളാഹു പൊരുത്തപ്പെട്ട ആയുസ് ഉണ്ടല്ലോ, അത് കുറച്ച് കിട്ടിയാൽ മതി. അള്ളാഹു പൊരുത്തപ്പെട്ട ആയുസ് കിട്ടണം, അല്ലാണ്ട് വെറുതെ അങ്ങനെ പിരാന്തന മതി. 100 കൊല്ലം ജീവിച്ചിരുന്നു, 900 കൊല്ലം ജീവിച്ചിരുന്നു കാര്യമില്ല. അള്ളാഹു അവന്റെ പൊരുത്തമുള്ള ദീർഘായുസ്സരട്ടെ. സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ഞാൻ മരിക്കൂല.
സഹാബത്തിന് അത്ഭുതപ്പെട്ടു പോയി. ഒരു മനുഷ്യൻ മരിക്കൂല, അങ്ങനെ പറയാൻ ആർക്ക് ധൈര്യം? സുറാക്ക പറഞ്ഞു പോയോ നിങ്ങൾ ഇറാനിൽ പോയി യുദ്ധം ചെയ്തിട്ട് ജയിച്ചിട്ട് തിരിച്ചു മദീനത്ത് വരുന്നവരെ സുറാക്ക മരിക്കൂല. അതിന് കാരണമുണ്ട്. നിങ്ങൾക്ക് എന്നെ അറിയാലോ, ഞാൻ റസൂലിനെ കൊല്ലാൻ വേണ്ടി വന്ന ആളാണ്. എന്റെ കയ്യിലെ വാള് നോക്കി നബി പറഞ്ഞിട്ടുണ്ട്, പുണ്യ നബി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ കാലഘട്ടത്തിന്റെ സ്വേച്ഛാധിപതിയായ രാജാവ് യസ്ദഗറിന്റെ അധികാരത്തിന്റെ ചെങ്കോൾ സുറാക്കയുടെ കയ്യിൽ വരുമെന്നും, അത് എന്റെ കയ്യിൽ വരാണ്ട് സുറാക്ക മരിക്കൂല. റസൂലിനെ പറഞ്ഞിട്ട് പോയതാ? റസൂലിനെ വാക്ക് തെറ്റൂലല്ലോ. അപ്പൊ ഈ ചെങ്കോൽ എന്റെ കയ്യിൽ വരും, അധികാരത്തിന്റെ ചെങ്കോലും അവന്റെ പടയെങ്കിലും അവന്റെ കിരീടവും എന്റെ ദേഹത്ത് വരും. ഇത് എന്നോട് എന്റെ നബി പറഞ്ഞതാണ്. അത് വരാതെ സുറാക്ക മരിക്കൂല. അത് വരണമെങ്കിൽ നിങ്ങൾ പോയി യുദ്ധം ജയിക്കണം. യുദ്ധം ജയിച്ചാലേ നിങ്ങൾക്ക് കിട്ടും. തോറ്റിട്ട് ഒരു സംഘത്തിന് അങ്ങനെ കിട്ടൂല. തോറ്റിട്ട് സംഘത്തിന് കിട്ടോ? യുദ്ധം നടത്തി ജയിച്ചാൽ നിങ്ങൾക്ക് ഇത് കിട്ടൂ. അതുകൊണ്ട് നിങ്ങൾ ജയിക്കൂ എന്ന് ഉറപ്പാ. നിങ്ങൾ വരുന്നവരെ സുറാക്ക മരിക്കൂല എന്ന് ഉറപ്പാ. കാരണം റസൂലുള്ള പറഞ്ഞ വചനമാണ്. അത് കേട്ടപ്പോ സഹാബത്ത് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, യാ സുറാക്ക, അല്ലാഹുവിന്റെ നബിയുടെ വചനമാണ്, ഞങ്ങൾ അറിയില്ലല്ലോ. കരളുള്ളിലും പൊന്നായ മുത്ത് മൊഴിഞ്ഞ ദിവയാണേ, ഹക്കിലും ഹക്കായ വാർത്ത കേട്ട ദിവനാണേ, ഹർബ് കിസ്ര കൈസറിൽ വിജയം നമുക്കാണേ, ത്വാഹ തന്തിരുത്തോഴന അബൂബക്കറുണ്ടെന്നേ, സാദിഖിൻ തിരുവാക്യമേ ഒരു സാക്ഷി അവരെന്നേ, ത്വാഹദൻ തിരുത്തോഴനാം അബൂബക്കറുണ്ടെന്നേ, സാദിഖിൻ തിരുവാക്യമേ ഒരു സാക്ഷി അവരെന്നേ, യസ്ദ് ഖിർദിൻ പൊൻകിരീടം ഞാനണിയുന്നേ, യദ്പിടിയിൽ ധീര ചെങ്കോൽ വന്ന് ചേരുന്നേ, കണ്ണിലും കരളുള്ളിലും കുളിരേറ്റും നൂറാണേ, പൊന്നിലും പൊന്നായ മുത്ത് മൊഴിഞ്ഞ ദിവയാണേ. അല്ലാഹുവിന്റെ നബിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, ആ മനുഷ്യനെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് സുറാഖത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാന്റെ പ്രവചനം കണ്ടിട്ട് പറഞ്ഞപ്പോ സഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, റസൂലുള്ളാന്റെ വചനം ഞങ്ങൾ അറിയില്ലല്ലോ, അതുകൊണ്ട് സുറാഖ ഞങ്ങൾക്ക് മാപ്പ്. നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഞങ്ങൾ സംശയിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാപ്പ് ദാ. സുറാഖ കരഞ്ഞോണ്ടടിയുന്നു. ആ സംഘത്തിന് ഇപ്പൊ സന്തോഷ. നമ്മൾ യുദ്ധത്തിനാ പോണത്, ജയിക്കാനായിട്ട് പോണ പോക്കാം. തൂക്കൂന്നൊരു ഇതില്ല, കാരണം നമ്മൾ ജയിക്കൂ റസൂല പറഞ്ഞു എന്ന് ഉറപ്പില്ലേ. അപ്പോഴും റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, സഹാബത്തെ, റസൂലുള്ള ജയിക്കൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജയിക്കും, പക്ഷെ അതിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും, ഒരുപാട് ത്യാഗം അനുഭവിക്കേണ്ടി വരും. പുണ്യനബി കൂടെയുള്ള സമയത്ത് ക്ഷീണം പറ്റിയ വർഗ നമ്മളെന്ന ബോധം കേക്കുണ്ടാവണം. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ വചനമാവട്ടെ നിങ്ങളുടെ കൽബിൽ, ഈ ഒറ്റ വചനത്തിലാവണം ഇത്. ഇത് അടിസ്ഥാനപരമായി മനസ്സിൽ ഉറപ്പിച്ചിട്ട് നിങ്ങൾ യുദ്ധം ചെയ്തോളൂ. പിന്നെ യുദ്ധം ചെയ്യാൻ തുടങ്ങിയാല് മുറലാന പറഞ്ഞു കൊടുക്ക, ഒരൊറ്റ പെണ്ണുങ്ങൾക്ക് നേരെയോ കുട്ടികൾക്ക് നേരെയോ വാളുകൾ ഓങ്ങരുത്, ഓങ്ങരുതെന്നാ പറഞ്ഞ. അന്ധതയിൽ മുന്നേറരുതേ, അക്രമമരുതരുതേ സഹദേ, അന്ധതയിൽ മുന്നേറരുതേ, പെണ്ണിനും ഔലാദിനെതിരെ വാളുകൾ ഓങ്ങി പോകരുതേ, യസ്ദുജുറുദിൻ നാടാണേ കേട്ടോളി നിങ്ങൾ കേട്ടോളി, റുസ്തും സേനയമീറാണ് കണ്ടോളി നിങ്ങൾ കേട്ടോളി. റുസ്തും രണ്ടാമൻ എന്നതാണ് സർവ്വസൈനാധിപൻ. അവന്റെ കീഴിൽ 100,000+ പട്ടാളമുണ്ട്. സത്യത്തിൽ നിങ്ങൾ 30,000 ഉള്ളൂ. നിങ്ങൾക്ക് ജയിക്കാം. 950 313 ജയിച്ച വർഗം നമ്മൾ. പക്ഷെ അന്ന് നമ്മുടെ കൽബിന്റെ അകത്ത് ഉണ്ടായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ദൗത്യം മാത്രമേ കൽബിൽ വേണ്ടൂ എങ്കിൽ നമ്മൾ ജയിക്കും. പിന്നെ യുദ്ധം തുടങ്ങിയാൽ പെണ്ണുങ്ങൾക്ക് നേരെ വാളുകൾ ഓങ്ങരുത്, പെണ്ണുങ്ങൾ പേടിപ്പിക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞു നിർത്തും. കുട്ടികളെ നേരെയും വാളുകൾ ഓങ്ങരുത്, വെട്ടരുത് എന്നല്ല, ഓങ്ങരുത്, ഓങ്ങിനിങ്ങൾ പേടിപ്പിക്കല്ലേ, അത് പറ്റൂല, ചെയ്യരുത്. പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും നേരെ യുദ്ധം പറ്റില്ല. യുദ്ധം ആരോട് ചെയ്യണം? നിരപരാധികളോടല്ല. നിങ്ങളെ ആക്രമിച്ചാൽ, നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച് നിങ്ങളോട് അക്രമം നടത്തിയാൽ ആദ്യത്തെ വെട്ടവർ വെട്ടുന്നവരെ കാത്തിരിക്കണം. ഒരു വല്ലാത്ത നേതാവാണ്.
ആദ്യത്തെ വെട്ടവരെ വെട്ടുന്നവരെ കാത്തിരിക്കണം, ആ വെട്ട് തടുക്കണം. നിങ്ങൾ ആദ്യമേ വെട്ടരുത്. നിങ്ങൾ ആദ്യം വെട്ടിയാൽ ആ വെട്ടിന്റെ പേര് അക്രമം എന്നാണ്. അവരാദ്യം വെട്ടിയാൽ അത് തടുത്താൽ അതിന്റെ പേര് പ്രതിരോധം എന്നാണ്. അവരക്രമിച്ചാൽ ആ അക്രമത്തെ പ്രതിരോധിക്കുക, എന്നിട്ട് നിങ്ങൾ തിരിച്ചു കൊടുക്കുക. അല്ലാതെ നിങ്ങൾ ആദ്യമായിട്ട് ഒരാൾക്ക് നേരെയും വാളുകളോങ്ങരുത്തുന്ന മഹാനായ ഉമർ ഫാറൂഖ്. പിന്നെ എങ്ങനെയാണ് ഈ ദീന് വാളുകൊണ്ട് വളർത്തിയ മതമാണ് എന്ന് പറയാ? എങ്ങനെയാണ് ഈ പരിശുദ്ധ ദീൻ വാളുകൊണ്ട് വളർത്തിയ മതമാണെന്ന് പറയാനാവുക? ശത്രു നിങ്ങളെ വെട്ടിയാൽ അത് തടുത്തിട്ട് തിരിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഉമർ ഫാറൂഖ്. എന്നിട്ട് പറഞ്ഞു, ഇറാനിലെത്തിയാൽ അവിടെ ഷൈബാൻ മല എന്ന മലയുടെ താഴ്ഭാഗത്ത് ഹസൻ മുസന്ന എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, ജീവിച്ചിരിക്കുകയാണ്. മൂപ്പര് മുസ്ലിമാണ്, ഇറാനിലെ മുസ്ലിമാണ്. ആ ഹസൻ മുസന്നയോട് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് മൂപ്പരോട് ചോദിക്കണം, ഖാസിം റളിയല്ലാഹു അൻഹു ആരാ കൊന്നത് എന്ന്. അതിന്റെ കാരണം എന്താണെന്നൊക്കെ ചോദിക്കാം. ഹസനെയും നിങ്ങളുടെ സംഘത്ത് കൂട്ടുക, കാരണം ഇറാനിനെ കുറിച്ച് നല്ല പരിചയമുള്ള ഒരു മനുഷ്യനാണ് ഹസൻ മുസന്ന റളിയല്ലാഹു. ജിസ്ര ഗോത്ര യുദ്ധത്തിൽ മുറിവ് പറ്റി ഷഹീദായ ഹസനൽ ബന്നയുടെ മകനാണ് ഹസൻ മുസന്ന റളിയല്ലാഹു. മൂപ്പരെ കൂടെ കൂട്ടണം, അവിടെ ഒരു കവർ കൊടുത്തു, ഒരു കവറ് സദല്ലാന്ന്. ഇത് ഇറാനിൽ ഷറാഫ എന്നൊരു സ്ഥലത്തെത്തി അലേ പൊട്ടിക്കാൻ പറ്റി, അതിന് മുന്നേ ഇത് പൊട്ടിക്കാൻ പറ്റില്ലാറും. ആ കത്തും കൊടുത്തു, വല്ല കറാമത്താണത്. കത്തും വാങ്ങി സദർ റളിയല്ലാഹുന്നു സംഘവും പുറപ്പെട്ടു. അവരങ്ങനെ പോവാണ്, കാടും മലയും താണ്ടിയിട്ട് 30,000 എന്ന പട്ടാളം. അവസാനം മല കയറി ഇറങ്ങി. ഇനി അവർ അവരിപ്പോ കുടുങ്ങിയിട്ടുണ്ട്. എന്തറിയോ, അതിശക്തമായ ഒരു പുഴ ഇങ്ങനെ ഒഴുക, ഒരു പുഴ ഇങ്ങനെ ഒഴുകാൻ ഒഴുകാൻ ഭയങ്കര മലവെള്ളാണ്. പ്രളയത്തിലെ വെള്ളം കണ്ടോണ്ട് നമുക്ക് വെള്ളത്തിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കൊന്നും വേണ്ട, കണ്ടിട്ടില്ലേ പ്രളയം തീരുന്നവരെ പോസ്റ്റ് കിടക്കേതിന്. അതിശക്തമായ വെള്ളം ഇങ്ങനെ ഒഴുകാണ്. ഈ 30,000 വരുന്ന പട്ടാളം ഇങ്ങനെ നിന്ന് ഇതിന്റെ അപ്പുറത്തെത്തണം, ഈ പുഴേന്റെ അപ്പുറത്ത് കിടക്കണോ? വലിയ പുഴയാണ്, നിങ്ങളെ വീതിയുള്ള പുഴയാണ്. അതിനപ്പുറത്ത് കിടക്കണമെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ പാലം വേണം, അല്ലെങ്കിൽ ബോട്ട് വേണം, അല്ലെങ്കിൽ തോണി വേണം. ഇതൊന്നുമില്ല, ഇതൊന്നുമില്ലാണ്ട് എങ്ങനെ മറികട കിടക്ക? എല്ലാരും നേതാവിന്റെ മുഖത്ത് നോക്കി പുഴ മറികട കിടക്കേണ്ട സാധ്യത എങ്ങനെ കിടക്കാന്ന് വെച്ചു. സാദിബ് നബി വഖാസ് റളിയല്ലാഹു അൻഹു ഒരു ഉയർന്ന പാറപ്പുറത്ത് കയറി. നേതാവ് ഇങ്ങനത്തെ ആളാവണം, ഇങ്ങനത്തെ ആള് നേതാവായാലും ഉറപ്പാ ജയിക്കല്. സാദിറല്ലാഹു എന്താ ചോദിച്ചറിയോ, ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന്റെ മറുപടി നിങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമുക്ക് പുഴ കടക്കാം. ആ ചോദ്യം ചോദിച്ചാൽ പുഴ കടക്കാം, ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ പുഴ കടക്കാം. നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല, നമ്മൾ വിശ്വസിക്കൂല. എന്ത് ചോദ്യോ? ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ പോയാർക്കാനാ? എന്തേ സഹദറല്ലാന്ന് ചോദ്യം എന്താണെന്നറിയോ? ആരുടേതാണ് ദീന് എന്ന് വെച്ചു. ദീൻ മതം, ദീൻ പരിശുദ്ധ ദീൻ ആരുടേതാണ്? 30,000 എന്ന പട്ടാളം ഒരേ ശബ്ദത്തിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ മതമാണ് ദീൻ. അള്ളാഹന്റെ മതമാണ് ദീന്. അള്ളാഹിന്റെ അടുത്ത് സ്വീകാര്യമായ മതം ദീൻ, അള്ളാഹന്റെ മതമാണ് ദീൻ. പിന്നെ അടുത്ത ചോദ്യം, ആരുടെ പട്ടാളമാ നമ്മൾ? നമ്മൾ ആരെ പട്ടാള? അവരെന്താ പറയണത്? ഉമർ ഫാറൂഖിന്റെ പട്ടാളം എന്നല്ലേ പറയണത്? സാബത്ത് പറഞ്ഞ മറുപടി, അള്ളാഹന്റെ പട്ടാള നമ്മൾ. ആരുടെ മതമാദീൻ? അള്ളാഹന്റെ മതം. ആരുടെ പട്ടാളം? അള്ളാഹന്റെ പട്ടാളം. ആരുടെ പുഴ? ആരുടെ പുഴ? നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ഉടനെ പറയും, ഈ പുഴ ചന്ദ്രഗിരിപ്പുഴ, അത് ബേവിഞ്ചപ്പുഴ, മറ്റേത് കാവേരിപ്പുഴ, കർണാടകത്തിന്റെ, കേരളത്തിന് പോയില്ല. നമ്മൾ ഇങ്ങനെയാ പറയാ, നമ്മള് അള്ളാക്ക് അള്ളാന്റെതാ നമ്മൾ പറയും. അള്ളാഹ് പള്ളി തന്നെ ഇല്ല, എന്നിട്ട് വേണ്ടി പുഴ ഉണ്ടാകാണ്. അള്ളാഹ് പള്ളിയുണ്ട്. ഇപ്പോ ഇതേതാ പള്ളി? സുന്നിപ്പള്ളി. അതേതാ പള്ളി? മുജാഹിദ് പള്ളി. മറ്റേതേതാ പള്ളി? ജമാഅത്ത് പള്ളി. ഇതേതാ പള്ളി? അച്ഛന്റെ പള്ളി. അള്ളാഹ് എടുത്തോടോ പള്ളി? എല്ലാ പള്ളി നാട്ടുകാർ ഓഹരി വെച്ചെടുത്ത്, അള്ളാഹ് പള്ളിയില്ല. എന്നാൽ ഇവര് പറഞ്ഞ മറുപടി എന്താണ്? ആരതാ ദീൻ? അള്ളാഹന്റെ ദീൻ. ആരതാ പട്ടാളം? അള്ളാഹന്റെ പട്ടാളം. ആരതാ പുഴ? അള്ളാഹന്റെ പുഴ. എല്ലാം അള്ളാന്റെ. അപ്പൊ സഹദറുള്ളാഹുവിന്റെ അടുത്ത ചോദ്യം, ഈ ചോദ്യത്തെ നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. നമ്മൾക്ക് മറുപടി എന്താ ചോദിച്ചറിയോ? അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞു കൊടുക്കാൻ പോകുന്ന അള്ളാഹുവിന്റെ പട്ടാളമായ നമ്മളെ അള്ളാഹുവിന്റെ പുഴ എങ്ങനെയാ തടുക്കുക? നമ്മൾ പോണത് പുഴ തടുക്കണ്ടേ? തടുക്കോ? അള്ളാഹുവിന്റെ മതം പറഞ്ഞു കൊടുക്കാൻ പോകുന്ന അള്ളാഹുവിന്റെ പട്ടാളമായ നമ്മളെ അള്ളാഹുവിന്റെ പുഴ എങ്ങനെയാ കൂട്ടരെ തടുക്കുക? അത് അള്ളാഹുവിന്റെ മതത്തിനെതിരല്ലേ? വിരോധാഭാസമല്ലേ? എത്ര മനോഹരമായ ചോദ്യമാണത്. അള്ളാന്റെ പുഴ, അള്ളാന്റെ പട്ടാളത്തെ എങ്ങനെ തടുക്കുക? നമ്മൾ അള്ളാന്റെ പട്ടാളല്ലേ, തടുക്കോ? തടുക്കൂല. ഉപ്പാക്ക് രണ്ട് മക്കളുണ്ട്, ഉപ്പാക്ക് രണ്ട് മക്കളുണ്ട് വെച്ചോ, ഒരു ചൊക്കെ പൊരയിലേക്ക് കയറി വരുമ്പോ മറ്റവൻ തടുക്കോ?
രണ്ടു ഒരു ഉപ്പാന്റെ മക്കളല്ലേ നീ കയറണെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ മറ്റോ പറയോ? രണ്ടു ഉപ്പാന്റെ മക്കളാണ്. അള്ളാന്റെ പുഴ അള്ളാന്റെ തീരെ പറഞ്ഞു കൊടുക്കാൻ വന്ന അള്ളാന്റെ പട്ടാളത്തെ എങ്ങനെ തടുക്കുക? അവര് പറഞ്ഞു തടുക്കുലാറ്. പിന്നെന്താ നിങ്ങൾക്ക് വേജാറ്? പിന്നെന്തിനാ പ്രശ്നം? നമ്മളങ്ങ് പോവന്നെ, നമ്മൾ ഇറങ്ങി നടക്കന്നെ. ഞാൻ ഈ പുഴയിൽ അങ്ങ് നടക്കും, നമ്മൾ ബാക്കിൽ അങ്ങ് നടന്നോളൂ. നിങ്ങൾ നടക്കണം എന്റെ ബാക്കിൽ. ആരായി പറയുന്നത്? മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ്. അതെല്ലാം ചൈനീസ് മുസ്ലിങ്ങളുടെ രാഷ്ട്രപിതാവാണ് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ്. ചൈനയിൽ ഇസ്ലാം മതം കൊണ്ടുവന്ന ആരാന്നറിയോ? സഅദ് റളിയല്ലാഹു അൻഹു. ചൈനയിൽ ഇസ്ലാം മതം പ്രബോധനം നടത്തിയത് സഅദ് ഇബ്നു അബീ വഖാസ്. അപ്പോ സഅദ് റളിയല്ലാഹു അൻഹു ഇറങ്ങി അങ്ങ് നടന്നു. അവര് ബാക്കിൽ നടന്ന് 30,000 അവരെ കുതിര അവരെ ഒട്ടകം എല്ലാം ബാക്കിലുണ്ടായിരുന്നു. സഹദർലാന്റെ ബാക്കിൽ കളാലിച്ചൊക്കെ നമ്മളങ്ങെന്താ പറയാറിയോ? സംഗതിയിൽ നിങ്ങൾ പറയുന്നത് ശരി തന്നെ, അള്ളാന്റെ രീതി അള്ളാന്റെ വട്ടാളോ അള്ളാന്റെ പുഴയെല്ലാം തന്നെ. എന്നാലും ആലോചിച്ചിട്ട് ഇറങ്ങിയാ മതി. പുഴയാണ് വെള്ള, അതാ ഈമാൻ, അതാ നമ്മൾ ഈമാൻ. അതുകൊണ്ടാണ് നമ്മൾ തോറ്റേ, അതുകൊണ്ടാണ് നമ്മൾ തോറ്റത്. ഒരു പാത്രത്തിൽ വിഷം കലക്കിയിട്ട് ഖാലിദ് റളിയല്ലാഹു അൻഹു പിന്നെ കൈ കൊടുത്തൊരു ശത്രുക്കൾ പറഞ്ഞു, അള്ളാഹ്ക്ക് കഴിവുണ്ടെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ വിഷം കുടിക്കുന്ന, നിന്റെ റബ്ബിന് കഴിവുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ വിഷം നീ കുടിക്കുവാറു. നമ്മൾ അങ്ങനത്തെ ചെയ്യാ. അല്ല അകലെ എനിക്ക് പണ്ടേ ഉണ്ട് ഇപ്പൊ, എന്നാലും ഒരു വിഷം എങ്ങനെ കുടിക്കും? പുതിയല്ലേ അത്, പിന്നെ എങ്ങനെ കുടിക്കുകയറിയത്? സഹദർ അള്ളാഹു അതിങ്ങോട്ട് വാങ്ങി വിഷം കലക്കി വെച്ച വിഷേ, എന്നിട്ട് ബിസ്മില്ലാന്നിട്ടു കുടിച്ച് സഹദ് ഇബ്നു ഈ മഹാനായ ഖാലിദ് ഇബ്നു വലീദ് അള്ളാഹു ഒരു സംഭവം നടന്നില്ല. വിഷം കലക്കിട്ട് കഴിഞ്ഞ ബക്കറ്റ് പറയുമ്പോ തന്നെ കലക്കിട്ട് പറഞ്ഞേക്കാല. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അള്ളാഹിന്റെ മതം, അള്ളാഹിന്റെ ദീൻ, അള്ളാഹിന്റെ പൈസ പോക്കറ്റിൽ. ഇപ്പം തിരി നമുക്ക് എന്തതിൻ്റെ അവസ്ഥ? അള്ളാഹ് തന്ന പൈസ ഉണ്ട് നിങ്ങളെ പോക്കറ്റിൽ. അള്ളാഹിന്റെ ദീനിന്റെ വേദി ഏത്? അള്ളാഹിന്റെ റസൂൽ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്തിൻ്റെ മദ്ഹ് പറയുന്ന വേദിയായത്, സഹാബത്തിൻ്റെ കഥ പറയുന്ന വേദി, നാളെ സലാത്ത് എല്ലാണ്ട് വേദി. ഈമാ നോക്കാം നമുക്ക്. ബിസ്മില്ലാ. നിങ്ങൾ എന്താ വിടുന്നുണ്ടോ? കേട്ടോ കേട്ടോ, എന്നാ വെറുതെ? ബിസ്മില്ലാ. ബിസ്മില്ലാ റഹ്മാൻ. അള്ളാഹു ബർക്കത്തി കേട്ടാ സഹോദരൻ, അള്ളാഹു ദീർഘായിച്ചിട്ട് കൊടുക്കട്ടെ. സമയം കളയട്ടെ, കട്ടിട്ട് കാര്യമില്ലേ. ആ അപ്പുറം വരും ഇൻഷാല്ല. ഇറങ്ങുമ്പോ ശ്രദ്ധിക്ക. സഹദർ റളിയല്ലാഹു അൻഹു വെള്ളത്തിലൂടെ നടന്നു. നിങ്ങൾ കേക്കട രസക്കാ കിടക്കുക. വെള്ളത്തിലൂടെ മറുകര കടന്നപ്പോ 30,000 വരുന്ന പട്ടാളവും അവരുടെ കുതിരകളും അവരുടെ ഒട്ടകങ്ങളും മറുകര കടന്നു. മറുകര കടന്നിട്ട് നോക്കുമ്പോ അവരുടെ കാലിന്റെ അടിഭാഗം മാത്രമേ നനഞ്ഞിട്ടുള്ളൂ, മേൽഭാഗം നനഞ്ഞിട്ടില്ല. അടിഭാഗം നനഞ്ഞിട്ടുണ്ട്, മേൽഭാഗം നനഞ്ഞിട്ടില്ല. കുതിരയുടെയും ഒട്ടകത്തിന്റെയും കുളമ്പിന്റെ അടിഭാഗം നനഞ്ഞിട്ടുണ്ട്, മേൽഭാഗം നനഞ്ഞിട്ടില്ല. അവങ്ങൾ ചിന്തിച്ചോക്കട്ടെ, അവര് പോയ പോക്കെങ്ങനെയായിരിക്കും? ഒരു പാറയുടെ പുറത്ത് നിങ്ങൾ നടക്കണ പോലെ വെള്ളത്തിന്റെ മേലോട്ടങ്ങട്ട് നടന്ന് നടന്ന് നടന്നു പോയി. ഇവരാണ് സഹാബത്ത്, ഇതാണടാ കൂട്ടരെ കറാമത്ത്. ഇതാണ് സഹാബത്ത്, ഇതാണ് കറാമത്ത്. അസ്ഹാബിക നുജൂം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരാ സഹാബത്ത്. ആലോചിക്കുന്നു, നമ്മളാ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കറാമത്തി ഇപ്പം കാണിച്ചു തരാം. നമ്മളെ കറാമത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നടക്കുന്നു, നമ്മൾ ബേക്കിൽ വേറൊരുത്തം നടക്കുന്നു, നമ്മൾ ഉടുത്ത കുണി തുണിയെല്ലാം കഴിഞ്ഞിട്ട് ഓരോ പേരടിക്ക് പോയി പോകുന്നു, ഓൻ്റെ കഴിഞ്ഞിട്ട് മറ്റോൻ്റെ പേരടിക്ക് പോകുന്നു. ഇതാണ് നമ്മൾ ഏറ്റവും വലിയ കറാമത്ത്. ഉടുത്തതില്ലാണ്ട് വെള്ളത്തിൽ ഇറങ്ങിയിറക്കില്ല. നമുക്കെന്ത് ഈമാനല്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. അള്ളാഹു നമ്മുടെ ഈമാനിക ബോധം നൽകുമാറാകട്ടെ. എല്ലാ സാധനം നമ്മളിങ്ങനെ ദ്വാരക്കുക, അള്ളാഹു ഈമാൻ നൽകി നമ്മളെ രക്ഷപ്പെട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അവർ ഷൈബാൻ മലമടക്കിന്റെ താഴെബന്ധു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഹസൻ മുസന്ന റളിയല്ലാഹു അൻഹുവിനെ പരിധി കണ്ടുപിടിച്ചു.
മലയുടെ താഴ്വാരത്ത് ഒരു ചെറ്റപ്പൊരിൽ കൂടാണ് മഹാനായ ഹസൻ ബസന റളിയല്ലാഹു അൻഹു. 30,000 വരുന്ന പട്ടാളം മരഞ്ചെരുവിൽ വന്നു. സഹദ് റളിയല്ലാഹു അൻഹു ഹസൻ ബസനയുടെ വീട്ടിൽ പോയി റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞ് രണ്ടുപേരും കൈപിടിച്ചു. അപ്പോ മഹാനായ ഹസൻ ബസന റളിയല്ലാഹു അൻഹു വെച്ചു, എന്താ പരിപാടി, ആൾക്കാരെ കൂട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ഇറാനിലേക്ക് പോവാണ്, ഇത് ഇറാന്റെ ഭാഗം തുടങ്ങിയിട്ടേ ഉള്ളൂ, മദായിനെത്തണം ഇറാന്റെ തലസ്ഥാന നഗരിയിൽ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്, ഒരു യുദ്ധം മിക്കവാറും സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനു മുമ്പ് നിങ്ങളൊന്ന് കണ്ടുപിടിക്കാനും നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാനും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു, എന്താണ്? ദീന് പറഞ്ഞു കൊടുക്കാൻ ഖാസിം സുറാക്കാർ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് പറഞ്ഞുവിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഖാസിം റളിയല്ലാഹു അൻഹു മലമടക്കിൽ കൊല്ലപ്പെട്ടു എന്ന വിവരം കിട്ടി മദീനത്ത്. ഈ ഖാസിം കൊല്ലപ്പെട്ടവര് നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മഹാനായ ഹസൻ ബസ്ന റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാ, ചോദിച്ചത് നന്നായി. ഖാസിം റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത് ബേജാറുള്ള കഥയാണ്, പക്ഷേ അതിന് പിന്നിൽ നടന്ന സംഭവം രസകരമായ കഥയാണ്. ഒരു കഥയുണ്ട്, മഹാരാജനുണ്ട് ഒരു മകളുണ്ട് തഹ്മിന, കരുത്തേരയുണ്ട് കുതിത്തവൾ നിണ്ട് പറയുവരുണ്ട് തഹ്മിന 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 തഹ്മിന. ഒരു കഥയുണ്ട് മഹാരാജനുണ്ട് ഒരു മകളുണ്ട് തഹ്മിന, കരുത്തേറെയുണ്ട് കുതിത്തവൾ നിണ്ട് പറയുവാറുണ്ട് തഹ്മിന 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 തഹ്മിന. രാജാവിന് ഒരു പെണ്ണുണ്ട് തഹ്മീന എന്നാണ് അവളുടെ പേര്. തഹ്മീന തഹ്മീന ഭയങ്കര ഒരു സാധന. വാൾപയറ്റിൽ അവളെ തോൽപ്പിക്കാൻ ദുനിയാവിൽ ഒരു ആൺകുട്ടി പോലും ജനിച്ചിട്ടില്ല എന്നാണ് തഹ്മീനയുടെ ആ കാലത്തെ ചിന്ത. വാൾപയറ്റിൽ എന്നെ തോൽപ്പിക്കാൻ ഒരാളുമില്ല. അവള് ലോകത്തോട് പ്രഖ്യാപനം നടത്തി, വാൾപയറ്റിൽ എന്നെ തോൽപ്പിക്കുന്ന ആളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കണം. വാൾപയറ്റിൽ എന്നെ തോൽപ്പിക്കുന്ന ആളെ മാത്രമേ ഞാൻ പെണ്ണ് കിട്ടൂ, അല്ല ആണ് കിട്ടൂ, പെണ്ണ് കിട്ടൂ എന്നല്ല. ആ അത് കേട്ട് ഓരോരുത്തർ വാൾ കൊടുത്തിട്ട് വന്ന് തഹ്മീനെ തോൽപ്പിച്ചാൽ ഓളം പെണ്ണ് ഓളെ കെട്ടിയിട്ട് രാജാവിന്റെ പുതിയ പ്ലേറ്റ് കൂടാ, ആലാക്കിന്റെ കാക്ക ചത്താൽ അടുത്ത രാജാവ് പോകാ എന്ന് കണക്കൂട്ടിയിട്ട് ഓരോരുത്തർ വന്ന് വാളുവിലെടുത്തിട്ട് ഈ തഹ്മീനെ കണ്ടപ്പോ തന്നെ ബോധം കെട്ടുമണ കുറയുന്നുണ്ട്. ഇവള് വാള് പൊക്കിയപ്പോ ഒടുത്തതും പൊക്കി ഓടിയവനും കുറയുന്നുണ്ട്. അങ്ങനെ ഇവളെ തോൽപ്പിക്കാൻ ആക്ക് കഴിയാത്തൊരു കാലം. ഖുറാസാൻ ഗവർണർ ഫറക്ക് സാദ്, ഗവർണറുടെ മകൻ ഫറക്ക് സാദ്, ഖുറാസ ഗവർണറുടെ മകൻ ഫറക്ക് സാദ് നല്ലൊരു ചെറുപ്പക്കാരനാണ്. ഒരു കത്തോപ്പയിലെടുത്തു. അപ്പൊ നീയോ മൂന്നും കറുപ്പ അല്ലേ? ഓ, ഇവരെ നമ്മളാ സുഡാനിന്ന് കൊണ്ടുവന്നതാ, കറുപ്പന്മാറാ. ഞാൻ ഇംഗ്ലണ്ടിൽ നിന്നുണ്ട. അപ്പോ ഫറക്ക് സാദ് നല്ല വാളുവിലെടുത്തിട്ട് വന്നു ആരടുത്ത്? യസ്ദിഗ്രത്തിന്റെ കൊട്ടാരത്തിൽ. യസ്ദിഗ്രത്തോട് പറഞ്ഞു, രാജാവേ, രാജാവ് ചോദിച്ചു, അല്ല എന്താ ഫറക്ക് സാദ് എന്താ ഇവിടെ വന്നേന്ന് ചോദിച്ചു, എന്താ വിശേഷം? എന്തുണ്ടോ? വിശേഷം ഉണ്ട്. എന്ത്? നിങ്ങൾക്കൊരു മകളുണ്ടല്ലോ തഹ്മീന, ആ അവളൊരു പ്രഖ്യാപനം നടത്തിയല്ലോ വാൾപയറ്റിൽ അവളെ തോൽപ്പിച്ചാൽ അവളെ കല്യാണം കഴിക്കാം. ആ ഞാൻ അവളെ തോൽപ്പിച്ച് കല്യാണം കഴിക്കാൻ വന്നേ. അപ്പൊ ഫറക്ക് സാദിനോട് യസ്ദിഗ്രത്ത് രാജാവ് പറഞ്ഞു, പൊന്നര മോനെ, ആര് വന്നാലും ഞാൻ ഒന്നും പറയലില്ല, നീ ഒരു ഗവർണറുടെ മോനായതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, വെറുതെ നീ നാണക്കേടിൽ നിൽക്കണ്ട, ഓളടുത്ത് നീ ജയിക്കൂല. ബേബുക്കുവാണ് ഇവൻ പറഞ്ഞേ, ഞാൻ അവിടെ തോൽപ്പിക്കും. എടാ നിന്നോട് ഞാൻ പറഞ്ഞു, നീ അനുസരിക്കുന്ന ഇപ്പോ വെറുതെ ഭ്രാന്തം നിക്കണ്ട, നീ പോ. അല്ലല്ല, അവളൊരു പെണ്ണല്ലേ? അതെ, ഞാനൊരാണാണ്. ആ നീ അങ്ങനെ തോന്നിയാ, വെയ്യ കാണുമ്പോ നീ ആണും പെണ്ണും അല്ലാണ്ടാവും, നീ പോറ. ഇവൻ പറഞ്ഞു, ഞാൻ അവളെ തോൽപ്പിച്ചിട്ടേ പോന്നുള്ളൂ. ഒരു മിനിറ്റ് കഴിഞ്ഞില്ല, കൊട്ടാരത്തിന്റെ മേൽഭാഗത്ത് ഒരു ശബ്ദം, നിക്കണവിടെ. ഫറക്ക് സാദ് ഇങ്ങനെ നോക്കുമ്പോ ഒരു സാധനം ഇങ്ങനെ മട്ടുപ്പോ അവര് നിക്കുന്നു. ഫറക്ക് സാദ് രാജാവോട് ചോദിച്ചു, ആരാ? മൂപ്പര് പറഞ്ഞു, അതാണ് തഹ്മീന. ഇവൻ പറഞ്ഞു, എന്റെ ഉമ്മ. നിന്റെ ഉമ്മയല്ല, എന്റെ മോള്. അല്ല, അവള് പറഞ്ഞു, നീ എന്താ എന്റെ ഉപ്പാനോട് പറഞ്ഞത്? എന്നെ വാൾപയറ്റിൽ തോൽപ്പിച്ച് കല്യാണം കഴിക്കുന്നോ? ഓൻ പറഞ്ഞു, ഞാന് തമാശ പറഞ്ഞ, നീ കാര്യാക്കി. അല്ല, ഞാനൊന്ന് ഒരുങ്ങിയിട്ട് വരാറ്, ഞാനൊന്ന് ഒരുങ്ങിയിട്ട് വരാം. അത് പറഞ്ഞ അവൾ അകത്തേക്ക് പോയപ്പോ ഫറക്ക് സാദ് രാജാവോട് പറഞ്ഞു,
ഇത് ഒരുങ്ങിയതല്ലേ, ഇനി ഒരുങ്ങാൻ കോലുണ്ടാ? അതുണ്ട്. എന്നാ വരുമ്പോ നിങ്ങളെന്തെങ്കിലും വിവരം പറഞ്ഞോ, ഞാൻ പോവാറ്. ഇന്നലെ രാജാവ് ഇവനോട് പറഞ്ഞു, ഇന്നോട് പൊട്ടാൻ ഞാൻ അന്നേരം പറഞ്ഞത് അവളെ കാണും, പിന്നെ പോയിക്കോ. ഇനിയിപ്പൊ നീ പോയി എന്റെ പുരവരെ ഒളി വരൂ, വെറുതെ പോവാന്ന് കണ്ടെടുക്കാറ്. അപ്പോഴേക്ക് ഇവിടെ ഒരുങ്ങി, പടയെങ്കിലിട്ട് ഹെൽമെറ്റിലിട്ടിട്ട് ഇവിടെ ഒരു വരവ്. ഇവങ്ങനെ നോക്കി, ഇവിടെ ഒരു സ്റ്റെപ്പ് താഴോട്ട്, ഇവനൊരു സ്റ്റെപ്പ് ബാക്കോട്ട്. ഇവിടെ താഴെ എത്തുമ്പോൾ ഇവൻ ഡോറിന്റെ അടുത്തെത്തി. അവള് പറഞ്ഞു, ഇവിടെ നല്ല ദ്വന്ദ്യുദ്ധം, ദ്വന്ദ്യുദ്ധം കൊട്ടാരത്തിനപ്പുറത്ത് ഇന്റർ കോർട്ട് ഉണ്ട്, അവിടെ നിന്നാണ്, അവിടെ നിന്നാണ്. ഓൻ പറഞ്ഞു, വേണ്ട, അഡ്ജസ്റ്റ് ആക്കൂ. അപ്പോഴൊക്കെ കുറെ പട്ടാളക്കാർ വന്നു, വാ വാ വാ, അപ്പുറത്താ പരിപാടിയാണ്. ഇവനെ തള്ളിക്കൊണ്ടുപോയി ആ ചെറിയ കോർട്ടിന്റെ അപ്പുറത്തോളം നിന്ന്, ഇവൻ ഇപ്പുറത്തു നിന്ന്, ജനങ്ങളെല്ലാം കയ്യടിച്ച് മനസ്സുകൊണ്ട് പറഞ്ഞ്, എന്റെ അസറായില് വരുമ്പോ നിങ്ങൾ അപ്പ പഠിക്കണം. പെട്ടെന്ന് ഇവള് രണ്ട് കയ്യും കുത്തി ഒരു ചാട്ടം, രണ്ട് മലക്കം പറഞ്ഞിട്ട് ഇവന്റെ മുന്നിൽ എഴുന്നേറ്റുന്നു. ഇവൻ ചോദിച്ചു, നിന്നെയല്ലേ അപ്പുറത്ത് കണ്ടേ? അതെ. നീ എങ്ങനെ ഇപ്പുറത്ത് വന്നേ? അവള് പറഞ്ഞു, ഞാൻ ചാടിയിട്ട് വന്നത്. എന്നാ നീ അങ്ങോട്ടൊന്നും കൂടി ചാടിയേ, എന്തിന് എനിക്ക് ഇങ്ങോട്ട് ചാടാനാറ്. ഇവള് വാള് വലിച്ചു കൊടുത്തു, ബനാ വെട്ട് തടുത്തു. രണ്ടാമത് ഇവള് വെട്ടാൻ വാള് പൊക്കുമ്പോ ഒരറ്റ ഓട്ടം ഇറങ്ങിയിട്ട് പറക്ക സാധോടി ഓടുമ്പോ ജനകള് കയ്യടിച്ച് ചിരിച്ച്, ഒരു പെണ്ണിന്റെ തല്ലു കിട്ടിട്ട് ഓടുക. ഇവൻ ഓടുമ്പോ ചിന്തിക്കുന്ന, രാജാവ് പറഞ്ഞേരം തന്നെ സ്ഥലം വിടാനേ ഉള്ളു, നാണം കെട്ട പരിപാടി. പെണ്ണുങ്ങളെ തല്ലു കിട്ടാന്ന് പറഞ്ഞാൽ ഇത്ര നാണം കെട്ട പരിപാടി വേറെ എന്താ ഉള്ളത്? ഇടക്കിടക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് പ്രശ്നമല്ല. ഇടക്കിടക്ക് കിട്ടുന്ന ആൾക്ക് നാണക്കെട്ട് ഉണ്ടാവില്ല, അത് സ്ഥിരം കിട്ടിയിട്ടേ കുറക്കന്നെ വരൂലേ. അലയാക്ക് ഓളയമൊന്ന് കിട്ടാണ്ട് നീ ഒന്ന് താ, എന്തിനാ ഉറങ്ങേ? അങ്ങനെ പറയുന്നത് പറയാണ്. അപ്പോ ഇവൻ ഓടിയിട്ട് നാട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല, ഇവനെ കണ്ടോറെല്ലാം കളിയാക്കാൻ തുടങ്ങി. അവസാനം ഇവന് ആളെ കൂട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് കുന്നുകേറി, ഷെയ്ബാ കുന്നു കയറി കുന്ന്. അപ്പൊ നാട് മൊത്തം പാട്ടായി. ഇവൻ അടികിട്ടി പെണ്ണിന്റെ തലം കിട്ടി ഓടിയണം, ഗവർണറുടെ മോനാ, പെട്ടെന്ന് പാട്ടായി. അങ്ങനെ ഇവൻ ഇവരുടെ നിന്ന് ഒളിച്ചിട്ട് ഷെയ്ബാ കുന്നിന്റെ മേലെ കയറിയിട്ട് ഒരു പാറപ്പുറത്ത് ഇങ്ങനെ ടെൻഷനോടിയിരുന്നു. ചേ, രാജാവ് പറഞ്ഞേരെ സ്ഥലം വിടാനുള്ളതിന് വേറെ തല്ലു വാങ്ങ, ഞാൻ വിചാരിച്ചില്ല ഇത് ഇങ്ങനത്തെ ഒരു സാധനം. പറഞ്ഞോണ്ട് നിൽക്കുമ്പോഴാണ് കാസിം റളിയല്ലാഹു അൻഹു ഇറാനിലേക്ക് വരുന്ന വഴിയിൽ ഈ ഷെയ്ബാൻ മറയുടെ മേലെ എത്തുന്നത്. ആ ഷെയ്ബാൻ മലയുടെ പ്രകൃതി ഇങ്ങനെ കണ്ടപ്പോ, രസകരമായ അന്തരീക്ഷം കണ്ടപ്പോ, ഖാസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, പടച്ചോനെ, ഈ മലയെ ഇത്ര മനോഹരമായി പടച്ചവാ, ഈ മനോഹരമായ കാഴ്ച കാണാൻ എനിക്ക് തൗഫീഖ് നൽകി അല്ലാഹ്. നിനക്ക് ശുക്ർ ചെയ്യാതെ ഞാൻ പോയാൽ ഞാൻ നന്ദിയില്ലാത്ത അടിമയായി പോലും അല്ലാ എന്ന് പറഞ്ഞിട്ട് മുസല്ലയെടുത്ത മലമുകളിൽ അങ്ങോട്ട് വിരിച്ചു, കയ്യിലുള്ള ഷാൾ എടുത്തിട്ട് മുസല്ലയാക്കിയിട്ട് വിരിച്ചു. എന്നിട്ട് കിബിലക്ക് കണക്കായിട്ട് മുപ്പ നിസ്കരിച്ചു, രണ്ടാക്ക നിസ്കരിക്കും. അല്ലാഹു അക്കാസിം സൂറാക്കയും ജബലിലായി കേറുന്നേ നിസ്കാരം ചെയ്യാനായി കൈരണ്ടും കെട്ടുന്നേ അന്നേരമാവഴി വന്നു പറക്ക് സാറേ അത്രം തൂരു തൂര ദുഷ്ടനുതിർത്തന്നേ ഖാസിം സൂറാക്കയും ജബലിലായി കേറുന്നേ നിസ്കാരം ചെയ്യാനായി കൈരണ്ടും കെട്ടുന്നേ ഖാസിം റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ വേണ്ടി കയ്യെത്തി. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഒരു പെണ്ണിനെ കല്യാണം കഴിഞ്ഞിട്ട് അവളെ ഭർത്താവിന്റെ പുരയെ കൊണ്ടപ്പോ രസകരമായ സംഭവം ഉണ്ടായി. പെണ്ണിന്റെ ഭർത്താവ് മുജാഹിദ്, പെണ്ണിന്റെ ഭർത്താവിന്റെ ഉപ്പ നല്ല പാക്ക സുന്നി. ഇവിടെ നിസ്കരിക്കാൻ നോക്കുമ്പോ ഇവിടെ മാപ്പിള പറഞ്ഞിട്ട് പഴയ പരിപാടിയിൽ നിർത്തിയിട്ട് ഞാൻ മുജാഹിദാണ്, കൈ ഇവിടെ തന്നെ കൊട്ടണോ. ഇവിടെ ഉമ്മ ഓടി വന്ന്, ഭർത്താവിന്റെ ഉമ്മ, മോളെ ഓൻ പറയുന്ന നീക്ക കണ്ട, ഉപ്പ നല്ല സുന്നിയാന്ന്, ഉപ്പാന്റെ പൊരയാ ഇത്, കൈ ഇവിടെ കൊട്ടണോ. ഉമ്മയും നോക്കുന്നുണ്ട്, ഇവള് നോക്കുന്നുണ്ട്, ഈ ഭർത്താവ് ഇവിടെ എവിടെയാ കൈ ഇട്ടുക. ഇവളാകെ കുടുങ്ങി, ഉപ്പാക്ക് കൈ ഇവിടെ കെട്ടണോ, മാപ്പിളക്ക് കൈ ഇവിടെ കെട്ടണോ. അവസാനം ഓൾ നീയത്ത് വെച്ച് അല്ലാഹു അക്ബർ.
ഒരാൾക്ക് ബലത്തേക്ക് മറ്റേ അകർത്തേക്ക്. ഖാസിം റളിയല്ലാഹുവിന്റെ മനോഹരമായിട്ട് കൈയിട്ട് അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ആ സമയത്ത് ഫറക്ക് സാദ് അപ്പുറത്തിരിക്കുന്നുണ്ട്. ഫറക്ക് സാദ് ഇങ്ങനെ ചിന്തിച്ചു, നാട്ടിൽ മുഴുവൻ ഞാൻ തോറ്റ പാട്ടാ. ആ പാട്ട് ജനങ്ങളെ മറക്കണമെങ്കിൽ അതിനേക്കാൾ വലിയ പാട്ട് അവർക്ക് ഇട്ട് കൊടുക്കണം. അതിനേറ്റവും നല്ലത് ഈ നിസ്കരിക്കുന്ന ആള് മുസ്ലിമാണ്, ഇയാൾ അങ്ങോട്ട് കൊല്ല. നിസ്കരിക്കുന്ന ആള് മുസ്ലിമാണ്, അയാളെ കൊല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ, എക്കാലത്തും എക്കാലത്തും പീഡനം അനുഭവിച്ചൊരു വർഗമാണ് ഇസ്ലാമിന്റെ മക്കൾ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഒരു കാരണമില്ല, ഒരു കാരണമില്ല. ഖാസിം റളിയല്ലാഹുവിനായിട്ട് എന്തോ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. മൂപ്പര് ഇവന് ഉണ്ട് എന്നെ അറിയോ? ഇല്ല. ലായിലാ ഇല്ലല്ലാന്ന് ആ നാട്ടിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞാച്ചു ഒരു മനുഷ്യൻ മലമുകളിലൂടെ കയറി പ്രകൃതി കണ്ടപ്പോ അൽഹംദുലില്ലാഹ് അള്ളാഹ്ക്ക് ശുക്രനെ ഉണ്ടാക്കാൻ നിസ്കരിച്ചു. ആ നിസ്കരിക്കുമ്പോഴാണ് ഈ വൃത്തി കൊട്ടൻ അമ്പയ്യ. ഇവൻ നേരെ മുന്നിൽ വന്നൊരു അമ്പെയ്ത് കൊന്നുകളഞ്ഞു. അമ്പ് നെഞ്ചത്ത് തറച്ചു. ഖാസിം റളിയല്ലാഹു അൻഹു നെഞ്ചത്ത് അമ്പ് തറച്ചു. കാരണം ഇവൻ മുന്നിൽ നിന്ന് അമ്പയിൽ നിന്നു ഖാസിം കാണുന്നില്ല. റളിയല്ലാഹു അൻഹു കാണൂല. അവരുടെ നിസ്കാരം അങ്ങനെയാണല്ല. ആന വന്ന് മുന്നിൽ നിന്നാൽ ഊറ് കാണൂല. നമ്മളങ്ങ് കൊതുപായുന്നവരെ കാണും, പറക്കുന്നവരെ. നമ്മൾ കയ്യെട്ടിട്ട് മാലിക്കയോ മെദ്ദീന്നിട്ട് പിടിച്ചിട്ട് അങ്ങ് വലിച്ചെറിയും ചെയ്യും. ആ അത്തഹിയാത്തുൽ ഒപ്പനവരെ കളിക്കുന്ന ആളുണ്ട് അടിച്ചിട്ട്. അങ്ങനത്തെ ഒരു വർഗ നമ്മള്. ഇവര് മുമ്പിൽ ആര് വന്നാലും കാണൂല, കാരണം അവരെ മുന്നിൽ അല്ലേ ഉള്ളൂ. അവരെ മുന്നിൽ അല്ലേ ഉള്ള വേറൊന്നും കാണൂല. ഇവൻ നേരെ മുന്നിൽ അമ്പ് ചെയ്ത് വിട്ടു. അമ്പ് നെഞ്ചത്ത് തറച്ചു. തറച്ചിട്ട് മൂപ്പര് റുക്ഉവിലേക്ക് പോയതാ, പിന്നെ വന്നില്ല. കഴിഞ്ഞില്ല വീരരെ ജിസ്മിൽ മിനിട്ടോളം റൂഹില്ല. പാദരെ ചോദിച്ചപ്പോൾ തരുന്നില്ല രാജൻ നിയമം കയ്യാള തയ്യാറല്ല. മഹാനായ ഖാസിം റളിയല്ലാഹു അൻഹു നെഞ്ച തമ്പ് തറച്ചിട്ട് മുസല്ലിയിലേക്ക് വീണു ഷഹീദായി. ഈ വിവരം പുറലോകത്ത് സത്യത്തിൽ ആരും അറിയില്ലായിരുന്നു. പക്ഷെ ഈ ഈ സംഭവം കാട്ടിൽ വിറക് ശേഖരിക്കാൻ വേണ്ടി വന്ന ഒരു ജൂത പെണ്ണ് കണ്ടു. ഒരു യഹൂദിയായ പെണ്ണ്, ജൂത പെണ്ണ്. അവൾ മുസ്ലിം തായി പെണ്ണൊന്നല്ല. പക്ഷെ പെണ്ണിനോട് തല്ലുകിട്ടിയിട്ട് ഓടിയ ഫറക്ക് സാദ് അമ്പെയ്ത് ഒരു നിസ്കരിക്കുന്ന മനുഷ്യനെ കൊന്ന വിവരം ഈ പെണ്ണ് ഇറങ്ങിപ്പോയിട്ട് അസ്ഹർ റളിയല്ലാഹുവിന്റെ പുറകെ പോയി പറഞ്ഞു. ഹസൻ മുസ്ലിനോട് ചോദിച്ചു, ഹസനെ ഈ നിസ്കരിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളെ മതപ്പെട്ട സംഭവമല്ലേ? അതെ. എന്നാൽ ഈ മലമോളിൽ ഒരു മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ ആ പെണ്ണിനോട് തല്ലും കിട്ടിയ ഹംക സാധനം അമ്പെയ്ത് കൊന്നിട്ടുണ്ട് മലമേലയാണ്. ഓടി മഹാനായ ഹസൻ മുസ്ലിം റളിയല്ലാഹു അൻഹു മലയുടെ മേലേക്ക് വാളുകൊടുത്തിട്ട് ഓടി പോയി നോക്കുമ്പോ പരിശുദ്ധമായ മനുഷ്യന്റെ ശരീരത്തിന്റെ അടുക്കൽ നിന്ന് ഇവൻ പൊട്ടിച്ചിരിച്ചിട്ട് പറയാ, ഈ ആരാ നിനക്ക് അറിയില്ല, പക്ഷെ നീ ഈ ഒരു മുസ്ലിമാ നിനക്കറിയാം. ഞാൻ പെണ്ണിനോട് തോറ്റ പാട്ട്, ഇപ്പൊ നാട്ടിൽ മൊത്തം പാട്ടാണ്, പക്ഷെ ഞാനൊരു മുസ്ലിമിനെ കൊന്നു എന്ന വാർത്ത നാട്ടിൽ അറിഞ്ഞാൽ യസ്ദ്ഗിർദിന്റെ ആൾക്കാർ ഞാൻ എന്നെ ഹീറോ ആക്കും, പിന്നെ എന്റെ കഥ മറക്കുവാറ്. ഇപ്പൊ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കും, ബാക്കുന്നു തിരിഞ്ഞു നോക്കുമ്പോ ഹസൻ മുസ്ലിം റളിയല്ലാഹു ഇവർക്ക് നല്ല പരിചയമുണ്ട്. നീ എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരനെ കൊന്നെന്ന് വെച്ചു. ഇപ്പൊ പറഞ്ഞു, ഹസന് ഞാനങ്ങനെ അറിയാണ്ട് ആയിപ്പോയതാന്ന് പറഞ്ഞു. സാറില്ല, നിന്നെ ഞാൻ അറിയാണ്ട് ഇപ്പൊ കൊല്ലാൻ പോകുന്ന ഇവനക്ക് ഉറപ്പാണ് ഹസൻ അള്ളാഹു കൊല്ലു. ഇറങ്ങി ഓടി, ഓടിയാൽ രക്ഷപ്പെട്ടെങ്കിൽ യസ്ദ്ഗിർദിന്റെ കൊട്ടാരത്തിലെ കൊടണം, നല്ല രക്ഷപ്പെട്ടു ഉറപ്പാ. ഓന്റെ വരെ പോയാലും വിടൂലെന്ന് ഉറപ്പാ. ഇവന്റെ മയ്യത്തെ പിന്നെ നോക്കാന്ന് കണക്കൂല. ഹസൻ അള്ളാഹു ഇവന്റെ ബാക്കിൽ ഓടി, മയ്യത്തെ പിന്നെ നോക്കാൻ അവിടെ കിടക്കുമല്ലോ, പോവാ. ഇവന്റെ ബാഗ് തന്നെ വിട്ടു. അപ്പൊ ഇവൻ യസ്ദ്ഗിർദിന്റെ കൊട്ടാരത്തിൽ നിന്ന് പെണ്ണിന്റെ തല്ലും കെട്ടിട്ട് ഓടിയത് പറഞ്ഞിട്ട് അവിടെ ഇതുവരെ ചിരിയുന്നില്ല. മൂന്നാല് ദിവസമായിട്ടു അവിടെ ഭയങ്കര ചിരിയാ. അപ്പോ സാധസ് ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുമ്പോ യസ്ദ്ഗിർദ് പറഞ്ഞു, മുണ്ടല്ലടാ ചിരിക്കല്ലടാ, 120 പോയി 250 വരുന്നുണ്ട്. ഇവൻ ഓടി വന്നിട്ട് പറഞ്ഞു, രാജാവേ എന്നെ രക്ഷപ്പെടുത്തുന്നുണ്ടെന്ന് കഥയൊന്ന് നേരെ വരുന്നുണ്ട് സനിന്ന് ഏകരക്ഷ വിടുന്ന് ഏകണേ അടിയന്നേ.
ഓടി വന്നിട്ട് പറഞ്ഞു, രാജാവ് എന്നെ രക്ഷപ്പെടുത്തു, എന്താ പ്രശ്നമുള്ളത് വെച്ചു. എന്താ പറഞ്ഞു, ഹസൻ മുസൻ എന്റെ ബാക്കിലുണ്ട്. ഹസൻ എന്തിനാ എന്റെ ബാക്കിലുണ്ടെന്ന് വെച്ചു, ഞാനൊരു മുസ്ലിമായ മനുഷ്യനെ കൊന്നു. മലയുടെ മേലെ ഒരു മുസൽമാനെ കൊന്നെന്ന് അത് കണ്ട് എൻ തല വെട്ടാൻ ഹസനും പിന്നിൽ ഉണ്ടെന്ന്. ഞാനിന്ന് മലയുടെ മേലെ ഒരു മുസൽമാനെ കൊന്നെന്ന് അത് കണ്ട് എൻ തല വെട്ടാൻ ഹസനും പിന്നിൽ ഉണ്ടെന്ന്. എന്നെ വിട്ടുകൊടുക്കല്ലേ പൊന്നു രാജാവൊഴികല്ലേ, എന്നെ വിട്ടുകൊടുക്കല്ലേ പൊന്നു രാജാവൊഴികല്ലേ. എന്നാൽ നീ ഉടനെ ഇങ്ങോട്ട് മാറൂ രാജൻ ചൊല്ലി അവനോട്, രാജൻ ചൊല്ലി അവനോട്. കേൾക്കണേ എൻ കഥയൊന്ന് നേരെ വരുന്നുണ്ട് സനിന്ന്. ഏകരക്ഷാവിടുന്ന് ഏകനെ അടിയെന്ന് ഓടി വന്നിട്ട് ഇവനത് പറഞ്ഞു. അപ്പൊ ജതികത് ചിരിച്ചോണ്ട് പറഞ്ഞു, അത് ശരി, ഒരാളെ കൊന്നിട്ട് വരാണല്ലേ, നല്ല മനുഷ്യൻ, ഇങ്ങോട്ട് കയറണം. അകത്ത് കയറിക്കോ, ഹസൻ ഒന്നും ചെയ്യില്ല, ഞാനുണ്ട്. ഇവൻ അകത്ത് കയറുമ്പോ ചോദിച്ചു, രാജാവേ ആ മറ്റേത് എവിടെയുള്ളേ, ഏത് ഇന്റെ ഉള്ളിലൊരു സാധനം പാട്ടെ, ഞാൻ ഇങ്ങനെ അങ്ങേ കൂടിയേ. അപ്പൊ രാജാവ് പറഞ്ഞു, നീ വേദാറാണ്ടാ എന്റെ മോളാറിന് വർക്ക് സാധനം, എനിക്ക് വലിയ വിശ്വാസമില്ലാണ്, എനിക്ക് വിശ്വാസം വേണമെന്നില്ല, എനിക്ക് വിശ്വാസം ഉണ്ട്. അപ്പൊ കസറത്തിൽ ഞാൻ ഓടി വന്നു. അപ്പൊ യസ്ദിഗത് ചോദിച്ചു, ആ അല്ല ഹസൻ, എന്താ കൊട്ടാരത്തിലേക്ക് ഒരു വല്ലാത്തവരെ വളക്ക് കൈപിടിച്ചിട്ട്? അപ്പൊ പറഞ്ഞു, രാജാവേ ഈ നിൽക്കുന്ന വൃത്തി കെട്ടോ, ഇവൻ ഒരു കാരണമില്ലാണ്ട് ഒരു പാവപ്പെട്ട മുസ്ലിമിനെ കൊന്നിട്ട് വന്നതാണ്. രാജ്യം ഭരിക്കുന്ന ഭരണാധിപൻ നീതിമാനാണെങ്കിൽ എനിക്ക് നീതി വേണം. എന്താന്ന് വെച്ചു, അവനെതിരെ നിയമ നടപടി എടുക്കണം, ഇല്ലെങ്കിൽ അവൻ എനക്ക് വിട്ടേരണോ. അപ്പൊ യസ്ദിഗത് ചിരിച്ചോണ്ട് പറഞ്ഞു, ഹസനെ ലോകത്തെ വൻശക്തിയായ യസ്ദിഗത്തിന്റെ മുന്നിലാണ് നീ ധൈര്യത്തോടെ വർത്താനം പറഞ്ഞത്, നിനക്ക് ആ ധൈര്യം എവിടെ നിന്ന് കിട്ടി എന്ന് എനിക്കറിയാം. എന്റെ കൽബിൽ ഒരു വല്ലാത്ത വിശ്വാസമുണ്ട്, ആ ധൈര്യം നിനക്കുണ്ട്. പക്ഷെ ഇവനെ നിനക്ക് വേണമെങ്കിൽ ആ ഇരിക്കുന്ന ആളെ കണ്ടോന്ന് വെച്ചു, റുസ്തും രണ്ടാമൻ സർവ സൈനാധിപ ചീഫ് കമാൻഡർ, അവന്റെ കയ്യിൽ 122,000 പട്ടാളിപ്പുണ്ട്, അവരോട് യുദ്ധം ചെയ്തിട്ട് നിനക്ക് ജയിക്കാൻ പറ്റുമെങ്കിൽ നീ ഇവരെടുത്ത് കൊണ്ടുപോയിക്കോ. അപ്പൊ ഹസൻ മുസൻ റളിയല്ലാഹു അൻഹു വെല്ലുവിളിച്ചു യസ്ദിഗത്, എന്തിന് 100,000+ പേരുടെ പട്ടാളത്തോട് ഒറ്റയ്ക്ക് യുദ്ധം പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റുമോ പറ്റി കൊണ്ടുപോയിക്കോ. അപ്പൊ സല്ലല്ലാഹു പറഞ്ഞു, ഞാനതിന് അശക്തനാണ്, നിന്റെ 100,000+ പട്ടാളത്തോട് യുദ്ധം ചെയ്യാൻ ഞാൻ കഴിവില്ലാത്തവരാണ്, ഞാൻ ഒറ്റ ഒരാളാണ്. പക്ഷെ യസ്ദിഗത്തെ ഒരിക്കൽ ഞാൻ വരുവടാ, ഒരിക്കൽ ഞാൻ വരും, അന്ന് നിന്റെ തറക്കല്ലിന്റെ ആണിക്കല്ല് പിഴുതെടുക്കാണ്ട് ഞാൻ പോവില്ല. ആരോടെ പറയണത്, ലോകത്തെ വൻശക്തിയായ യസ്ദിഗത് രാജാവിനോട് ആരാ പറഞ്ഞു? ഒരു മുസൽമാനായ മനുഷ്യൻ പറയാണ്, നിന്റെ തറക്കല്ലിന്റെ ആണിക്കല്ല് പിഴുതെടുക്കാണ്ട് ഇവിടെ ഞാൻ പോവില്ല. ആ നാട്ടിൽ നിങ്ങൾ നോക്ക്, അക്രമകാരിയായ ഭരണാധികാരിയുടെ മുന്നിൽ സത്യം തുറന്ന് പറയുന്നത് ഏറ്റവും വലിയ ദീനാണെന്ന് പഠിപ്പിച്ചു പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അത് പറഞ്ഞു, ഞാൻ വരുവടാ നിന്റെ മുന്നില്. ആരാ പറഞ്ഞത്? ഓന്റെ കൊട്ടാരത്ത് പോയിട്ട്, യസ്ദിഗത്തിന്റെ കൊട്ടാരത്ത് പോയിട്ട് ധൈര്യത്തിൽ പറഞ്ഞത്, തിരിച്ചു പോകുന്ന ഒരു ഉറപ്പില്ല, 100,000 പട്ടാളക്കാർ വളഞ്ഞ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? എന്നിട്ട് അവൾ ആണത്തത്തോടെ പറഞ്ഞു, ഒരിക്കൽ ഞാൻ വരുവടാ, അന്ന് എന്നെ ശരിയാക്കി തരാം. ഇറങ്ങി പോകും ആ നട്ടലുള്ള മനുഷ്യന്റെ നേരെ നോക്കാൻ പോലും യസ്ദിഗത്തിന് പറ്റിയില്ല. അള്ളാനെ പേടിക്കുന്ന ഒരു മനുഷ്യനായാൽ ലോകം ആ മനുഷ്യനെ പേടിക്കുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ അള്ളാനപ്പേടി വേണോ? നമ്മക്ക് അള്ളാനപ്പേടിയില്ല, അങ്ങനത്തെ ഒരു വിശ്വാസമില്ല. നമ്മൾ ഉമ്മി ഒപ്പി നമ്മ മുസ്ലിമായിട്ട് നമ്മളെല്ലാം ഉണ്ടാക്കി പെറ്റോണ്ട് അമ്മീ മുസ്ലിമായി, കത്തി നിസ്കരിക്കുന്നു, ബേക്കറി അമ്മി നിസ്കരിക്കുന്നു, ഹലോ നോമ്പ് നോക്കുന്നു, അമ്മി നോമ്പ് നോക്കുന്നു, ഹലോ ഇടക്കിടക്ക് വള്ളി പോകുന്നു, അമ്മി ഇടക്കിടക്ക് വള്ളി പോകുന്നു. ഇതാപ്പ നമ്മൾ, ഇതാണ് നമ്മൾ. ഒന്ന് നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ച് നോക്കിയാട്ടെ, ഒന്ന് ആലോചിച്ചു, നമ്മൾ ആരാണ് എന്ന്, നമ്മൾ ആരാണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഞാൻ എന്നോടും നിങ്ങൾ നിങ്ങളോടും, അതിൻ്റെ ഉത്തരം അല്ലാഹുവിൻ്റെ നബിയുടെ ഉമ്മത്താണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മതത്തിലേക്കും മദീനിലേക്കും അവിശ്വാസത്തിലേക്കും തിരിച്ചു പോകണം. അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. അങ്ങനെ വിശ്വാസികളായാൽ ലോകത്തൊരു ശക്തി നമുക്ക് പേടിക്കാനില്ല, ഉറപ്പ്. നമുക്കിതൊന്നല്ല ജീവിതവും, നമുക്കിതിൻ്റെ ഉള്ളിലാ ജീവിതവും, ഇതിൻ്റെ ഉള്ളിലാ നമ്മളെ ജീവിതവും.
ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങാൻ പോണത്. എല്ലാ തമ്മാടിത്തരവും നമുക്കെതിരെ കാണിച്ചോനൊക്കെ ഇതിൻ്റെ ഉള്ളിലെത്തിയ ഒരു പാഠം പഠിക്കും എന്നുള്ളൊരു നല്ല ബോധവും നല്ല വിശ്വാസവും നമുക്ക് ഉണ്ടാവണം. അവിടെ കിട്ടുന്ന നമുക്ക് ആത്മധൈര്യം അല്ലാഹു തൗഫീക് തരട്ടെ. അപ്പോ ഹസ്രത്ത് അള്ളാഹു തിരിച്ചു ഇങ്ങനെയാണ് ഖാസിം കൊല്ലപ്പെട്ടത് സുറാഖത്ത് അള്ളാഹു പറഞ്ഞു അല്ല സദർ അള്ളാഹു. അപ്പൊ ചോദിച്ചു ഖാസിമിന്റെ ഖബർ എവിടെയാ വെച്ചു? മലമുകളിൽ തന്നെയാണെന്നോ? നമുക്കൊന്ന് സിയാറത്ത് ചെയ്തിട്ട് വരാറ്. ആയുധങ്ങളൊക്കെ ഹസ്രത്ത് അള്ളാഹുവിന്റെ വീട്ടിന്റെ പരിസരത്തൊക്കെ വെച്ചിട്ട് ഇവർ സിയാറത്തിന് പോയി കാട്ടില് കുന്നില് കാട് മല കുന്ന് സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു വരിക കാടാണ്. പെട്ടെന്നൊരു സിംഹം ഒരു പാറ കെട്ടുന്നങ്ങട്ട് ചാടി ഒരു ചെറുപ്പക്കാരന്റെ നേരെ വാഴുന്നു. ആ ചെറുപ്പക്കാരെ വീണുപോയി കടിക്കാൻ ഇങ്ങനെ സിംഹം വരികയാണ്. എല്ലാരും അള്ളാഹനെ വിളിച്ചു മേലോട്ട് നോക്കി. കാരണം എന്താ? സിംഹത്തെ പ്രതിരോധിക്കാൻ ഒരു സാധനം കയ്യിൽ, ആയുധം മൊത്തം തായലാളില്ല. എല്ലാരും ബേജാറിലാ. അടുത്ത സെക്കൻഡിൽ ആ ചെറുപ്പക്കാരനെ കടിക്കും. അയാളെ വീണ് കിടക്കാൻ അയാൾ ഉരുളുന്നുണ്ട്. സിംഹം അയാളെ കൂടെ ഇങ്ങനെ പോണുണ്ട്. വാ പിളർന്ന് നിൽക്കുന്ന സിംഹത്തിന്റെ വായക്കകത്തേക്ക് ഒരു അമ്പം കെട്ട് കയറി വന്നു. അമ്പ് തറച്ചിട്ട് സിംഹം വായ് കൂട്ടി നോക്കുമ്പോ സിസർ വിൽക്കുന്നവരോ അതിൽ. സിംഹം വീണ് കിടന്ന് പടഞ്ഞു ഉരുണ്ടി ചത്ത്. അപ്പൊ എല്ലാരും നോക്കി ഇത് ആരാ അമ്പ ഇതേ. അപ്പൊ നമ്മൾ ആസിമയാണ്, അവൾ പുരുഷനാണെന്നാണ് എല്ലാരും വിചാരിക്കുന്നത്. അപ്പൊ എല്ലാരും ആസിം എന്നാണ് പരിചയപ്പെടുത്തിയത്. ആസിം ആസിം ആസിമേ ആസിം അൽഹംദുലില്ല നീ ഉള്ളോണ്ട് രക്ഷപ്പെട്ടു. ആസിമേ അൽഹംദുലില്ല അൽഹംദുലില്ല അൽഹംദുലില്ലാരും. അപ്പൊ സദർ റളിയല്ലാഹു അൻഹു ഓടി വന്നു. നേതാവ് അറബികൾക്ക് ഒരു ആചാരമുണ്ട്, അവർ ഇഷ്ടപ്പെട്ടാൽ രണ്ട് കയ്യും പിടിച്ചിട്ട് നെറ്റിയിൽ ചുംബിക്കും. അങ്ങനെ ഗൾഫ് പോയൊക്കെ പരിചയമുണ്ടാവും അല്ലേ? കിട്ടിയിട്ടില്ലേ? ഗൾഫാറിലെ കൂട്ടത്തില് പഴയ എക്സ് ഗൾഫിലും ഉണ്ടാവുമല്ല. ആ നമസ്കാരം കഴിഞ്ഞാൽ മാറി തരും. ആ കൊടുക്കണ കേട്ടാ, നല്ല ആചാരമാണ്. നമ്മളെ കുട്ടിയൊക്കെ നമ്മൾ കൊടുക്കണം. മക്കൾക്ക് നമ്മൾ നിങ്ങൾ ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നേരം വെളുത്തിട്ട് സ്വന്തം കുട്ടിക്ക് മുത്തം കൊടുത്താണെന്ന് കൈവക്കട്ടെ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പൊണ്ണട്ടാത്ത മക്കൾ കൈവക്കെ പതിനൊന്നാള് പതിനൊന്നാള് കുട്ടിയൊക്കെ മൊത്തം കൊടുത്തിനെ. ബാക്കിയുള്ള ആള് ബേജാറാകണ്ട, നിങ്ങളെ മക്കൾക്ക് മൊത്തം കൊടുക്കാൻ പഞ്ചായത്ത് നിന്ന് രാവിലെ ആള് വരും ഒരു വണ്ടിയിൽ കാത്തിരിക്കുക. നല്ല മനുഷ്യന്മാരാ. ചെറിയ മക്കൾക്ക് അവനവന്റെ കുട്ടികൾ ചെറുത് നല്ല വലുതായാലും അവനവന്റെ കുട്ടികൾക്ക് സ്നേഹത്തിന്റെ ചുംബനം കൊടുക്കുന്ന സുന്നത്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചതിന് മാർഗ്ഗമാണ്. ഇവിടെ 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 മുത്തം കൊടുക്കുക. അവിടെ കുട്ടികൾക്ക് ഭയങ്കര സ്നേഹമുണ്ടാവും. സ്നേഹത്തിന്റെ ഹോർമോൺ യഥാവിധി സൃഷ്ടിക്കപ്പെടും ശരീരത്തിൽ. ഒന്ന് കൊടുത്തു നോക്ക്. നാളെ മുതൽ രാവിലെ മദ്രസയിൽ പോകണം, മക്കളെ വിളിച്ചിട്ട് അടുത്ത് നിർത്തിയിട്ട് കൊടുക്കുക. പല്ല് വെച്ചിട്ട് കൊടുക്കണം, പിള്ളേർ മദ്രസയിൽ എത്തൂല. ഒന്ന് ഒന്ന് കൊടുത്തിട്ട് വിട്. എന്നാ പിള്ളേർക്ക് ഭയങ്കര സ്നേഹ മുത്തം കൊടുക്കുന്ന ചേച്ചിട്ട് വാങ്ങാൻ പറ്റുന്ന ഞാൻ അവനവന്റെ പോരേന്ന് വാങ്ങണം മക്കളെ. എല്ലാവർക്കും അറബികളുടെ ആചാരമാണ്. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മുത്തം കൊടുക്കാം. അങ്ങനെ അങ്ങനെ പിടിച്ചിട്ട് സേദറുള്ളവൻ ഇങ്ങനെ സ്നേഹത്തോടെ കൊടുക്കാൻ പോകുമ്പോ ആസിമ കണ്ണിലേക്ക് നോക്കിട്ട് പറഞ്ഞു വേണ്ടാറു അത് വേണ്ടാറു. അപ്പൊ സേദറുള്ളവൻ അങ്ങോട്ട് കൈപ്പെട്ടു ഇന്നാളിലായി വൈനായിലേ രാജീവൻ. യുദ്ധം തുടങ്ങിയാലോ തുടങ്ങുന്നതിന് മുമ്പ് ചില ആളെ കുറിച്ച് ചില സംശയം നിന്റെ കൽബിൽ വന്നാൽ ആരോട് പുറത്ത് പറയണ്ട. ഉമർ അൽ ഫാറൂഖ് അല്ലാഹു സത്യത്തിൽ ഉമർ അല്ലാഹു ഈ പെണ്ണിനെ കുറിച്ച് തന്നെയായിരിക്കും. സദർദാൻ അവിടെ നിന്നാ മനസ്സിലാണ് ഇത് പെണ്ണാണ്. ആ ഒരു ഒരു സ്ത്രൈണ ബാബു ഇല്ലേ, പെണ്ണിന്റെ ഒരു ഭാവം. അത് കണ്ടപ്പോ മൂപ്പരിക്ക് മനസ്സിലായി. മൂപ്പര് കൈ അങ്ങോട്ട് വിട്ടിട്ട് മാറിയിരുന്നു അൽഹംദുലില്ല. സദർദാന്ന് പറഞ്ഞു ഉമർ അല്ലാഹുന് ഇത് മദീനത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇത്രയും ദിവസം കൂടെ നടന്നിട്ട് ഇവിടെ നിന്ന് ഇപ്പൊ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മനസ്സിലായത്. അതാണ് സഹാബത്തിന്റെ ചില മനുഷ്യന്മാരുടെ പ്രത്യേകത. അങ്ങനെ സംഘത്താഴേക്ക് വന്നു. പിറ്റേന്ന് രാവിലെ അവർ ഇറാനിന്റെ എക്കാലത്തെയും തലസ്ഥാന നഗരി മദായിൻ, ഈ കാലത്ത് ടെഹ്റാനാണ്. അപ്പോ മദായിൻ പട്ടണത്തിലേക്ക് ആ സംഘം പുറപ്പെട്ടു. കുറെ ദൂരം നടന്നപ്പോ സദറുള്ളാഹുന ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഹസനെ ഈ ഷറാഫ എന്ന സ്ഥലത്തെ ഒന്ന് പറയണേന്ന്. മൂപ്പർ പറഞ്ഞു ഇതാണ് ഷറാഫാർന്ന്. എന്തേന്ന് വെച്ചു, ഒരു കാര്യമുണ്ടെന്നാണ്. ഉമർ റളിയല്ലാഹുവിന് കൊടുത്തൊരു ഒരു കവറുണ്ട് മദീനത്തോട് ഷറാഫിന്ന് പൊട്ടിക്കാൻ. ആ കത്തെടുത്ത് മൂപ്പര് പൊട്ടിച്ചു, ഷറാഫ ഇതല്ലേന്ന് വെച്ചു. ഇത് ഷറാഫയാണെന്നു കത്തിങ്ങനെ പൊട്ടിച്ചു. ആ കത്തിങ്ങനെ വായിക്കും ഉമർ റളിയല്ലാഹുവിന്റെ കത്ത് എഴുതിയതിന് പ്രിയപ്പെട്ട സഹദേ തിരിശത്താലെ ഉമർ ഖത്താബ് ഒരു രഹസ്യം പറയാ നടുവിൽ ഒരു കോട്ടയുണ്ട് അറിയാൻ
അവതകർക്കാൻ കഴിഞ്ഞുവെങ്കിൽ വിജയ തീരത്തണയാം. തിരിശപ്പെട്ട സാധ നിങ്ങൾ അറിഞ്ഞിടുവാൻ എഴുതാ. തിരിശത്താലെ ഉമർ ഖത്താബ് ഒരു രഹസ്യം പറയാ. മല്ല നടുവിൽ ഒരു കദബ കോട്ടയുണ്ട് അറിയാൻ, അവ തകർക്കാൻ കഴിഞ്ഞുവെങ്കിൽ വിജയ തീരത്തണയാം. ഉമർ റളിയല്ലാഹുവിൻ കൊടുത്ത കത്ത് ഇങ്ങനെ വായിക്കാണ്. പ്രിയപ്പെട്ട സാദേ, നിങ്ങളിപ്പോൾ ഷറാഫയിലാണ് നിൽക്കുന്നത്. ഷറാഫിന്ന് പൊട്ടിക്കാൻ പറഞ്ഞ കത്ത് ഷറാഫിന്ന് പൊട്ടിച്ചപ്പോ കത്തിലുള്ള വചനം സാദന സലാ റളിയല്ലാഹ് സലാൻ ഒക്കെ പറഞ്ഞിട്ട് സദർ റളിയല്ലാഹുവിനോട് പറയാണ്, നിങ്ങളിപ്പോ ഷറാഫയിലുള്ള നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വലത്തേക്ക് നോക്കുവാണ്, വലത് ഭാഗം നോക്കണം. സാദുബ് നബി വഖാസ് റളിയല്ലാഹുവിന് നിൽക്കുന്ന സ്ഥാനം വരെ മദീനത്ത് ഉമർ ഫാറൂഖ് നിർണയിച്ചിട്ട് അകത്ത് കൊടുത്തെ, അതാണ് കറാമത്ത്. ഒരു വല്ലാത്ത കറാമത്താണ്. നിൽക്കുന്ന സ്ഥലം വരെ നിർണയിച്ചിട്ട് കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വലത്തോട്ട് നോക്കിയാൽ രണ്ട് മല കാണാം. രണ്ട് മല, ആ രണ്ട് മലകൾക്കിടയിൽ ഗദ്ബ എന്ന് പറയുന്ന ഒരു ആയുധപുരയുണ്ട്. മരം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആയുധപുര. ആയുധപുര കത്തിച്ച് ചാമ്പലാക്കണം. ഇറാനികൾക്ക് യുദ്ധം തുടങ്ങിയാൽ ആയുധം കിട്ടാതിരിക്കണമെങ്കിൽ ആയുധപുര കത്തിക്കണം. അതിനുവേണ്ടി പൂർണ്ണ വിവരം കിട്ടണമെങ്കിൽ ഹസൻ മുസ്ലിനോട് ചോദിച്ചാൽ മതി, അയാൾ ഇറാനിയാണ്, അയാൾക്ക് മനസ്സിലാവും. ഏതാണ് ചോദിച്ചപ്പോ അങ്ങോട്ട് നോക്കിപ്പോയി, വിളിച്ചു എന്തിനാ കഥ വന്ന് വെച്ചു, നിങ്ങൾക്ക് എങ്ങനെ വിവരം കിട്ടി? ഇറാനികൾക്ക് പോലും അറിയില്ലല്ലോ കഥ ആയുധപുരെ കുറിച്ച്. എനിക്ക് കിട്ടിയ വിവരം എന്റെ നേതാവ് ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ വിവരം. അത് തകർക്കാൻ പറഞ്ഞിട്ട് എന്താ മാർഗം വെച്ചു? പ്രയാസാണ്. ഒരു കാര്യം ചെയ്യാ, ഒരായിരം ആളെ എന്റെ കൂടെ വിട്ടേക്ക്, നാളെ സുബഹിക്കും അത് തകർത്ത് ഞാൻ തരിപ്പണക്കിട്ട് വരാറ്. ഇറാന്റെ വിപ്ലവകാരിയായ നേതാവ് ഹസൻ ബസ്ന റളിയല്ലാഹുവിനു ആയിരം പേരുമായി നട്ടപ്പാതിരക്ക് ഒരു വെള്ളി വെളിച്ചം പോലും ഇല്ലാതെ മല കയറി. ഗദബ ആയുധപ്പുറയുടെ പട്ടാളക്കാരെ തന്ത്രപൂർവ്വം വെട്ടിമാറ്റി. മൂന്ന് ഭാഗത്തു നിന്ന് സൈന്യം തീവച്ചു ഗദബ ആയുധപ്പുറക്ക്. ഗദബ കത്തിച്ച് ചാമ്പലാക്കി. നേരം വിളക്കുമ്പോഴേക്ക് ക്ലിയർ ആക്കി തിരിച്ചു വന്നു മഹാനായ ഹസൻ ബസ്ന റളിയല്ലാഹുവിനും സൈന്യം. എന്നിട്ട് സദർ അള്ളാഹുവിന്റെ കൂടെ കൂടി അവർ മദായിൻ പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. മദായിലെത്തിയപ്പോൾ തലസ്ഥാന നഗരിയിൽ യസ്ദഗറിന്റെ കൊട്ടാരം. ആ യസ്ദഗറിന്റെ കൊട്ടാരത്തിലേക്ക് മഹാനായ ഹസ്രത്ത് മുഗീറ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ 11 പേരെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിനെ പറഞ്ഞയച്ചു. യുദ്ധത്തിനല്ല, ഒരു സന്ധി സംഭാഷണത്തിന്. നേരെ യഥാവിധി കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ യുദ്ധം ഉണ്ടാവില്ല. അതാണ് ഇസ്ലാമിക സൈന്യത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അങ്ങനെ അവർ പോയി. കയറി വരുമ്പോ തന്നെ അറബികളാണ് കീറിയ കുപ്പായം തുന്നിക്കൂട്ടി ചുപ്പിയൊക്കെ ഇട്ടത്. പിന്നെ വാളിന്റെ ഉറയൊക്കെ പഴയതാണ്, പൊട്ടിപ്പൊളിഞ്ഞതാണ്. കേറി വരുമ്പോ യസ്ദഗിർത്ത് ഒറ്റ ചിരിയാട്ടി ചിരിച്ചു. ഓനും ചിരിച്ചു, എന്റെ നാട്ടുകാരും കുറെ പടാൾക്കാരും ചിരിച്ചു. എന്നിട്ട് യസ്ദഗിർത്ത് ചോദിക്കാൻ, അല്ല മുഗീറ കോടീശ്വരനായ യസ്ദഗിർത്തിന്റെ കൊട്ടാരത്തിലേക്ക് കേറി വരുമ്പോൾ നല്ല കുപ്പായിട്ടൂടെ എങ്ങനെ എന്താ വാളിന്റെ ഉറയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു പോയി, എന്താ കുപ്പായിൽ ഇങ്ങനെ കേറിപ്പോയത് എന്ന് ചോദിച്ചു. അപ്പൊ മുഗീറ റളിയല്ലാഹുവിനെ പറഞ്ഞേക്കാൻ തന്നെ കാരണം എന്താ അറിയോ? ഉരുള കുപ്പരികൾത്തെ മറുപടി കൊടുക്കും. വല്ലാത്ത മനുഷ്യനെ ഹസ്രത്ത് മുഗീറ റളിയല്ലാഹുവിനെ. ഇവനിത് ചോദിച്ചപ്പോ ഹസ്രത്ത് മുഗീറ റളിയല്ലാഹുവിനെ പറഞ്ഞു, കക്കൂസിന്റെ പണി നമ്മൾ എടുക്കില്ലായിരുന്നു, ഹലായിന്റെ പണി നമുക്ക് വേണ്ട. സംഗതി യസ്ദഗിർത്തിന് മനസ്സിലായി. എന്തായി ഹലാ? എന്താ കക്കൂസ്? കക്കൂസിന്റെ പുറം നല്ല വൃത്തിയാ, മൂടി നല്ല അടിപൊളിയാ. ആ കണ്ടാൽ എസ് ടി ഡി ബൂത്താന്ന് തോന്നാം, കേറിയാൽ ഐ എസ് ടി ബൂത്ത് ആയിരിക്കും. അപ്പൊ ഉള്ള് വളരെ പോക്കാ, ഉള്ള് വളരെ പോക്കാണ്, പുറം നല്ല മൂടിയാണ്. ആ പണി എനിക്ക് വേണ്ടെന്നാ പറഞ്ഞേ. ഞങ്ങൾക്ക് ആ പണിയിലടോ, പുറം മോടി പിടിപ്പിച്ചിട്ട് ഉള്ളു പോക്കെന്നുള്ള പരിപാടി നമുക്കില്ല. നിന്റെ ഒക്കെ പുറം നല്ലതാ, പക്ഷെ നിന്റെ ഒക്കെ ഉള്ളു പോക്കാ. നീ ഒരു കക്കൂസാന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ആ നമ്മൾ ഉള്ളു നല്ല അടിപൊളിയാ, ഉള്ളടിപൊളിയാ തീനു കൊണ്ട്, പുറം ചിലപ്പോ ഇങ്ങനെ കയറി ഉപ്പായ കിട്ടും. പിന്നെ വാള് ഉറ പോയതാ, വാള് ഞാൻ കാണിച്ചു വാളോട്ട് വലിച്ചൂറിയിട്ട് കൊട്ടാരത്തിന്റെ അകത്ത് നാല് കറക്കം കിട്ട കറക്കിയപ്പോ വാളിന്റെ സ്ഥാനത്ത് തീ ഇങ്ങനെ പറക്കണ കണ്ടപ്പോ വാൾപ്പായറ്റിൽ തന്നെ തോപ്പിക്കാൻ ദുനിയാവിൽ ആൺകുട്ടിയില്ല എന്ന് പറഞ്ഞ പെണ്ണില്ല ദഹ്മീന കൊട്ടാരത്തിൽ, ഇവൾ ഉപ്പാന്റെ അടുത്ത് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, മുഗീറാ മുഗീറാ നിർത്തം നിർത്തം നിർത്തുന്നു. അപ്പൊ ഇങ്ങനെ കറക്കിട്ടാണ് പിടിച്ചു വാള്. എന്തേന്ന് വെച്ചു നേരം പറഞ്ഞു, അഭ്യാസം മോശമല്ല, അടിപൊളിയാ, പക്ഷേ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്, അതിന്റെ മറുപടി മുഗീറൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഇൻഷാല്ലാ. ബാപ്പാന്റെ പട്ടിന്റെ തൂവാലുണ്ട്, ഉപ്പാന്റെ മേശപ്പിരി പൊട്ട, ആ പൊട്ടന്റെ പട്ട് ബലിച്ച് ഒറ്റ ബലി ബലിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നറിയോ? അന്തരീക്ഷത്തിൽ ഇങ്ങനെ വെറിഞ്ഞു. ഈ പട്ടിങ്ങനെ പാറാൻ തുടങ്ങി, മേലോട്ടെ പാറി കളിക്കാണ്. ഇവള് താഴേന്ന് ചാടി ഒരൊറ്റ വിട്ടുകൊടുത്തു. ഈ പട്ട് മുറിഞ്ഞ് രണ്ട് കഷ്ണായി. നിങ്ങൾ ആലോചിക്കട്ടെ, തുണി വെച്ചിട്ട് കത്രി കൊണ്ട് മുറിക്കുന്ന എന്തെല്ലാം കളി കളിക്കണോ കത്രി കൊണ്ട് മുറിക്കണമെങ്കിൽ തന്നെ ആ സ്ഥാനത്താണ് വാളുകൊണ്ട് ഇങ്ങനെ ഒരു വെട്ടിനാൾ രണ്ട് കഷ്ണാക്കി.
ശക്തമായി വെട്ടി ആ രണ്ട് പട്ടിനെ തുമ്പി താഴേക്ക് ശക്തിയിൽ കൊണ്ട് പിന്നെ മേലോട്ട് തന്നെ പറഞ്ഞു. അപ്പൊ യസ്ദിഗതി ചിരിച്ചോണ്ട് പറഞ്ഞു, മുഖേറാ കണ്ടില്ലടാ വെച്ച് എന്റെ പെൺകുട്ടി ചെയ്ത കണ്ടോ, എനിക്ക് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. നിനക്ക് ചെയ്യാനാവോ? രണ്ട് ഒന്ന് ചെറുത്തു ഒന്ന് വലുത്തുവാ. അങ്ങനെ നിൽക്കുന്നുണ്ട് പടച്ചോനെ, ഇതിങ്ങനെ പാറി കളിക്കാണ്. ഞാൻ വെട്ടിയിട്ട് മുറിഞ്ഞിട്ടില്ലെങ്കിൽ, സാധാരണ വെട്ടിയാൽ മുറിയില്ല, കാരണം വെട്ടിയാ വെട്ടിയെ നമ്മൾ ഇങ്ങനെ ചുറ്റി പിടിക്കും. നിങ്ങൾ വേണമെങ്കിൽ ചെയ്തു നോക്ക്, പെണ്ണുങ്ങളെ തട്ടെടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് മാപ്പിള പോകുമ്പോൾ രട്ടി കൊടുക്ക. ഒന്നിക്ക് തട്ടൻ അല്ലെങ്കിൽ മാപ്പിളയുടെ തല ഉണ്ടാവില്ല, രണ്ടി ഒന്ന് പോകും. അപ്പൊ ഇതിങ്ങനെ ചുറ്റി പിടിക്കയ്യ. ആ കടലാസ് പോലും നമുക്ക് അടിച്ചാൽ കീറാനില്ല, അതിങ്ങനെ പിടിക്കും. അപ്പൊ ഈ അതിനെ കുറിച്ച് വിദഗ്ധമായ പരിചയം ഉണ്ടാകുമ്പോഴേക്കും മുറിക്കാൻ പറ്റും. അപ്പൊ ഞാനിത് മുറിച്ച മുറിയോ പഠിച്ചോനെ, തോറ്റുപോകോ? വെള്ളത്തിലൂടെ സയത് വന്ന പാർട്ടിയിലെ നമ്മള് അൽഹംദുലില്ല മുറിക്ക എന്ന് കണക്കൂട്ടിട്ട് മൂപ്പര് നീയത്തുമ്പോ ചൊരിങ്ങാണ്. അപ്പൊ ബാക്കുന്ന ഒരു വിളി, മുഖേറാ മാറിക്കോ. ചാടി കൊണ്ട ദാസിം ഒരു വെട്ട് കൊടുക്കുന്നു, തുണ്ടമായൊരു മാലും നീലം പറ്റുന്നേ, ഒന്നിച്ചെല്ലാരും അത് കണ്ട് തരിച്ചിടുന്നേ, ഒന്നിച്ചെല്ലാരും അത് കണ്ട് തരിച്ചിടുന്നേ. ചാടി കൊണ്ട ഒരു വെട്ട് കൊടുക്കുന്ന, തുണ്ടമായൊരു മാലും നീലം പറ്റുന്നേ, ഒന്നിച്ചെല്ലാരും അതു കണ്ട് തരിച്ചിടുന്നേ, ഒന്നിച്ചെല്ലാരും അതു കണ്ട് തരിച്ചിടുന്നേ. മുഖേറ മാറിക്കോ എന്ന് പറഞ്ഞിട്ട് മുഖേറ റളിയല്ലാഹുവിനെ തിരിഞ്ഞോക്കുമ്പോ കാണുന്നത് നമ്മുടെ ഈ ആസിമയില്ലേ പുരുഷി, ആസിമ ഒരു ചാട്ടങ്ങ് ചാടി. ആരബ് ആര മോള, സുറാക്കിയുടെ മോള റളിയല്ലാഹു അൻഹു, ചാടിയിട്ട് ചെറിയ കഷ്ണമില്ല, വലുതെങ്ങനെയെങ്കിലും മുറിക്കുക, ഏതെങ്കിലും സൈഡിലോട്ട് മുറിഞ്ഞോളൂ. പക്ഷെ ചെറുതൊറച്ചോട്ടാണ് തൊട്ടി കൃത്യമായിട്ട്. പിന്നീട് പറഞ്ഞിട്ട് ചരിത്രത്തിൽ അത് എടുത്തു വെച്ചിട്ട് ഒരേപോലെ ഇങ്ങനെ വെച്ച ഒരേ അടയാള ഒരേ ലെവലിൽ മുറിച്ചു. മറ്റോള് പൊട്ടിയപ്പോ ഒന്ന് വലുതൊന്ന് ചെറുതാ, ആസും പൊട്ടിയപ്പോ ഒരേ ആളെ ഒരേ അളവിലാണ്, ടൈലർമാർ കട്ടിയത് പോലെ. ഇതങ്ങ് കണ്ടപ്പോ എല്ലാരും അള്ളാഹ് സൂചിച്ചു, കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു, ആസിം അൽഹംദുലില്ലാ, അഭിമാനം നീ രക്ഷപ്പെടുത്തി ആസിമേ. പക്ഷെ സംഭവിച്ചതല്ല, താഹിമീൻ ഒരു നോട്ടം നോക്കീന്, ഹിമവെട്ടാതൊരു നോട്ടം തഹമീനയാ നോക്കി, മനസ്സുള്ളിൽ ആസിമീനെ അവൾ വലിച്ചേ എന്നും കിനാ കാണും മാറനാണെന്നവൾ ഉറച്ചേ. ഒരു നോട്ടം നോക്കിനെ തഹ്മീന, ആസിം പേര് പോലും ഇവള് പഠിച്ചു, മറ്റുള്ള ആൾ വിളിക്കുന്ന കേട്ടിട്ട്, നീ ആണടാ ആൺകുട്ടി, ആര് പെൺകുട്ടി, നീ മതി എനിക്ക് മാപ്പള, ആർക്ക് മാപ്പള, ഇവക്ക് മാപ്പള, യാറ് മാപ്പള, അവള് മാപ്പള. നല്ല അരങ്ങുണ്ടാവും കല്യാണം കഴിഞ്ഞാല്, കല്യാണം ഉണ്ട് കുറച്ച് കഴിഞ്ഞ് പോവാ, അടി ഇരിക്കി ചോറുണ്ടാവൂല. നീ മതി എനിക്ക് ഭർത്താവ്, ഏത് മതത്തിൽപ്പെട്ട ആളായാലും തിരക്കില്ല. ഇത്ര വിദഗ്ധമായിട്ട് ഇത് മുറിക്കുന്ന ആളെ ഞാൻ ആദ്യമായിട്ടാണ്. നീ മതിയുടെ എനിക്ക് ഭർത്താവായിട്ട്. അപ്പോ യസ്ദിഗത് ചോദിച്ചു, അല്ല മുഖേറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തുണ്ട് ചോദിച്ചു. യസ്ദിഗത് പറഞ്ഞു, അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇല്ല ഞാൻ അറിയാണ്ട് പറഞ്ഞു യാർ. എന്തിനാ വന്നെന്ന് വെച്ചപ്പോ മുഖേറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയാൻ വന്നതാ, ഇത് പറയാൻ ഒരാളെ പറഞ്ഞയച്ചു. അയാളുങ്ങൾ ആൾക്കാർ കൊന്നു, അതിന്റെ നീതിയും നിയമവും ഞങ്ങൾക്ക് വേണം. യസ്ദിഗത് വലിയ സംഭാഷണമാണ്, നീണ്ട സംഭാഷണം. യസ്ദിഗത് അവസാനം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ഒരു ഡിമാൻഡ് ഞങ്ങൾ കേൾക്കില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുകയും ചെയ്യില്ല, പ്രതിയെ വിട്ടുതരുകയും ചെയ്യില്ല. നിങ്ങൾ വന്നത് 30,000 പട്ടാളക്കാരെയും കൊണ്ടാണെന്ന് എന്റെ രഹസ്യചാരന്മാര് ശരിക്കും എണ്ണിയിട്ടുണ്ട് അറിയ. അതുകൊണ്ട് നമുക്ക് ഇറാനിലെ ചരിത്ര പ്രസിദ്ധമായ യുദ്ധക്കളമാണ് ഖാദിസിയ. ഖാദിസിയൻ പോർക്കളത്തിൽ കണ്ടുമുട്ടാം, എന്നിട്ട് നമുക്ക് അവിടെ വെച്ച് നോക്കാം ആരാ ജയിക്കാരെ തൂക്കാം. പോർക്കളത്തിന്റെ ഒരു ഭാഗം കരസ്ഥമാക്കി അവിടെ നിന്ന്. കുറച്ച് കഴിഞ്ഞപ്പോ റുസ്തും രണ്ടാമന്റെ നേതൃത്വത്തിൽ 60,000 പട്ടാളക്കാർ ആദ്യം വന്നു. ഇവർ 30 അവർ നേരെ ഡബിള് വന്നു, 60. 100,000 ആൾക്കാർ മൊത്തത്തിലുണ്ട്, സൈന്യം സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട്. മുഖാമുഖം നിന്ന് രണ്ടു കൂട്ടരും,
യുദ്ധം തുടങ്ങിയില്ല. യുദ്ധക്കളത്തിൽ പോലും ഇസ്ലാമിക സൈന്യത്തിന്റെ നേതാവ് സദർ റളിയല്ലാഹു യുദ്ധം ഒഴിവാക്കാൻ സംഭാഷണം നടത്തി. എല്ലാം പൊട്ടി പരാജയപ്പെട്ടു. കാരണം ശത്രുക്കൾ അഹങ്കാരികളാണ്. അഹങ്കാരികൾ വിചാരിച്ചു ഒരാള് കൂടുതലുണ്ട്, നമ്മൾ തന്നെ ജയിക്കാം. അതുകൊണ്ട് ഇവരൊരു പാഠം പഠിപ്പിക്കാൻ, അഹങ്കാരികളെ എപ്പോഴും അള്ളാഹു വെറുതെ വിട്ടിട്ടില്ല. അഹങ്കാരികളെ അള്ളാഹു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും അഹങ്കാരം മനസ്സ് കൊണ്ട് നടന്നോ പരാജയത്തിലേ പോകും, ജയിക്കൂല. ആ അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് സാക്ഷാൽ ഇബ്ലീസ്. ഖുർആൻ പറഞ്ഞു, കിബർ കാണിച്ച് മോട്ട് കാട്ടി അഹങ്കാരം നടിച്ചിട്ടാണ് അവൻ അള്ളാഹു നടന്നിറങ്ങി വന്നത്. സുജൂദിലാന്ന് പറഞ്ഞു. അതെ, അഹങ്കാരികൾ ഇബ്ലീസിന്റെ ആൾക്കാരാണ്. അള്ളാഹു വെറുതെ വിടൂല. ഇവര് അഹങ്കാരികളാണ്. അഹങ്കാരികളായി ഇവര് 30,000 വരുന്ന പട്ടാളത്തെ തോപ്പിക്കാൻ പറ്റുമെന്ന് ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് അവരെല്ലാ സന്ധികളും പൊട്ടിച്ചു, അംഗീകരിച്ചില്ല. എന്നിട്ടും സദർ അള്ളാഹുനു ഒരുപാട് നോക്കിയിട്ടുണ്ട്. ദിവസങ്ങളോളം യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യാണ്ട് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ സമയത്ത് സദർ റളിയല്ലാഹുവിന്റെ പാർട്ടിയിൽപ്പെട്ട ത്വൽഹ റളിയല്ലാഹു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടുന്ന് മുങ്ങിയിട്ട് കുറെ ബാക്കിലൂട്ട് കറങ്ങിയിട്ട് ശത്രുവിന്റെ ബാക്ക് പോയിട്ട് നോക്കി. എന്താ ഇത് കഥ? അവരുടെ എന്താ കഥ അറിയാം? മുന്നിൽ ഒരു വിഭാഗം വാളക്കായിട്ട് നിൽക്കുന്നുണ്ട്, ജാഗരൂകരായിട്ട്. തൊട്ട് ബാക്കിൽ കള്ളൂടിയാണ്, ഇരുന്ന് കുടിക്കുന്നു. ഏറ്റവും ലാസ്റ്റ് രണ്ടാൾ ഇരുന്നിട്ട് ഓൻ ഒഴിക്കുന്നു, ഇവൻ കുടിക്കുന്നു, ഇവൻ ഒഴിക്കുന്നു, ഓൻ കുടിക്കുന്നു, ഇങ്ങനെ കുടിയന്നെ. അപ്പൊ തൊല്ലാർ അള്ളാഹുവിന്റെ പോയി ചോദിച്ചു, അല്ല പിരാന്തം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കള്ളൂടിച്ചാൽ യുദ്ധം ചെയ്യടാ, ജയിക്കോ? ഒരുത്തം പറഞ്ഞു, യാര് ജയിക്കണ കാക്കാ, യാര് യുദ്ധം ചെയ്യണേ? എന്താ, അവർ യുദ്ധം ചെയ്തിട്ട് തോക്കുമ്പോ ഓടുമ്പോ നമ്മള് മുന്നിൽ എണീച്ചിട്ട് ഇരുന്ന് കൂടും, അതിനാ ബാക്കിലിരുന്ന് കള്ളുപിടിക്കുന്നത്. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് കുറച്ച് തിരട്ടെ കുടിക്കുന്ന അടിക്കാറ്? അപ്പൊ തൊൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പൊട്ടന്മാരെ, ഞാൻ നിങ്ങളെ പാർട്ടിയിൽ കള്ളുടിക്കുന്നവനാ നിങ്ങൾ വിചാരിച്ച? പിന്നെ ആരാന്ന് വെച്ചു? ഞാൻ സദർ റളിയല്ലാഹു അൻഹു പിന്റെ സൈന്യത്തെ പട്ടാളാ. അപ്പൊ ഒരുത്തൻ ചോദിച്ചു, എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിങ്ങളെ രണ്ടാളി എനിക്ക് ആവശ്യമുണ്ട്, അതിന് വന്നതാ. എന്തിന് ആവശ്യമുണ്ട്? നിങ്ങൾ എന്റെ കൂടെ അപ്പുറത്ത് വരണം, രഹസ്യങ്ങൾ ചോർത്താണ്, യുദ്ധക്കളാണ്. അപ്പൊ പറഞ്ഞു, വരൂല, വന്നില്ലെങ്കിൽ ഞാൻ കൊല്ലു. പറഞ്ഞു, ധൈര്യം കൊല്ലു. പറഞ്ഞു, ഒരൊറ്റ വട്ടത്തിന് കൊടുത്ത് ഓഞ്ചത്ത്. എന്നിട്ട് മറ്റൊന്ന് എണീച്ചിട്ട് വെച്ച്, ഇങ്ങനെയാ കൊല്ലല്ലേ? ആ എന്നാ ഞാൻ വരെ എന്നെ കൊല്ലണ്ടാറ്. എന്നാ വന്നത്? ഞാൻ ഇങ്ങോട്ട് വന്നത് കുറെ ദൂരത്തോട്ട് വന്നതാ. അങ്ങോട്ട് പോണത് എളുപ്പത്തിലാ. എന്ത്, സൈന്യം അങ്ങോട്ട് തിരിഞ്ഞിക്കാണ്. ബാക്കിൽ നിന്ന് നിങ്ങളെ ബാക്കിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് ഓടിയാൽ ഇവിടെ തന്നെ നിങ്ങൾ കാണും. അപ്പൊ ബാക്കിൽ നിന്ന് ഒറ്റ ഓട്ടം ഓടിക്കണം, മുമ്പിലേക്ക് ഓടിക്കാം. ഇവൻ പറഞ്ഞു, നിങ്ങൾ ഓടിക്കാൻ, ഞാൻ ബാക്കിലോടാണ്. അത് വേണ്ട, നീ ഓടാ, ഞാൻ ബാക്കിലോടാ. ഈ ചങ്ങായി ഓടി, മുന്നിലോടി, തല്ലാറുള്ള ബാക്കിലോടി, ഓടി അപ്പുറത്തെത്തിയപ്പോ ശത്രുക്കളെ വിളിച്ചു, എടാ പോതെ, അത് അവരെ പാർട്ടിയാണ്, നമ്മളെ പാർട്ടിയായി. അന്നേരം ഈ ഓടുന്ന ചങ്ങായി വിളിച്ചു, എന്ത് പാർട്ടി, ബാക്കി പോയി നോക്ക്, പാർട്ടി വളർന്നിട്ടതാ, പ്രസിഡന്റ് ഒരു സെക്രട്ടറി ഇല്ല. അപ്പൊ ഇവർക്ക് കാര്യം മനസ്സിലായി, ചാരന്മാർ കരുതി. ഇയാൾ നേരെ തിരിച്ചപ്പുറത്ത് വന്നു, അപ്പുറത്ത് വന്നു. സദർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വന്ന ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നോക്കുമ്പോ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. എന്താ, മുമ്പിൽ ഒരു വിഭാഗം ഇങ്ങനെ നിൽക്കണം. ഒരു ഭാഗത്ത് നിസ്കാരം, മറുഭാഗത്ത് പൊടി പൂരം, ഉയർന്നിടുന്നു സിൽക്കാരം, ഉളരിടുന്നവർ പാരം. ഒരു ഭാഗത്ത് നിസ്കാരം, മറുഭാഗത്ത് പൊടി പൂരം, ഉയർന്നിടുന്നു സീകാരം, ഉളരിടുന്നവർ പാരം. അണിയൊപ്പിച്ചവർ നിന്ന് സഅദും പുഞ്ചിരിക്കുന്നു, സമാധി കാവൽ തേടുന്നു, സദാരപ്പോടിരക്കുന്ന. വരുന്നു സൈന്യം പടചോറിൽ, നിരന്നു വെഞ്ച കളമാറി, ഉയർന്നു പാറി പൊടിവാണി, നുകർന്നു കള്ളിവർണാറിൽ, ഉയർന്നു പാറി പൊടിവാണി, നുകർന്നു കള്ളിവർണാവിൽ. അയാൾ വന്ന് നോക്കുമ്പോ കാണുന്നത് ശത്രുക്കൾ നിൽക്കുന്ന പോലെ തന്നെ ഇസ്ലാമിക സൈന്യം മുന്നിൽ ഒരു ഭാഗം നിൽക്കുന്നുണ്ട് വാളക്കായിട്ട്. അവരുടെ ബാക്കിൽ കള്ളുകൂടി, ഇവരുടെ ബാക്കിലോ നിസ്കാരം. യുദ്ധക്കളത്തിൽ നിസ്കരിക്കാണ് ഒരു ബാക്കിൽ. അപ്പൊ ഇയാൾ ചിന്തിച്ച്, ഹിദായത്ത് അള്ളാഹു കൊടുക്കണം, അള്ളാഹു നമുക്ക് ഹിദായത്ത് തരട്ടെ, അള്ളാഹു നമുക്ക് ഹിദായത്ത് നിലനിർത്തി തരട്ടെ. അല്ലാഹുമ്മ ലാ തുസീഗ് ഖുലൂബനാ ബാദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുങ്ക റഹ്മ ഇന്നക അന്തൽ വഹ്ഹാബ്. അള്ളാഹു നമുക്ക് തിരിച്ചറിയട്ടെ. എന്നിട്ട് ഇയാൾ ഇങ്ങനെ ചിന്തിക്കാണ്, സത്യത്തിന്റെ ഹക്കിന്റെ പാർട്ടി തന്നെയാണ്. കാരണം ഇവര് യുദ്ധക്കളത്തിൽ പോലും അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന വിഭാഗമാണ്. സത്യത അയാൾ സദർ അള്ളാഹുവിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, യുദ്ധം തുടങ്ങിയിട്ടില്ല, ഒരാൾ ഇപ്പുറത്ത് വന്ന് മുസ്ലിമായി. ഉടനെ സദർ അള്ളാഹുവിന്റെ പറഞ്ഞു, നിന്റെ പഴയ പേര് നീ മറക്കുക, പഴയ പേര് നിനക്ക് ഓർമ്മ വേണ്ട, നിനക്കൊരു നല്ല പേര് ഞാൻ ഇട്ടേറ്റിന്ന് വെച്ചു. നീ ആദ്യമായിട്ട് മുസ്ലിമായ ആളല്ലേ,
ഇന്ന് മുതൽ നീ മുസ്ലിമാണ്. നിന്റെ പേര് മുസ്ലിം ആണ്. അന്ന് മുതൽ മൂപ്പർ മുസ്ലിം എന്നറിയപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോ ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ കയറി വരാണ്. ഒരു വയസ്സാണല്ല, വയസ്സൻ, നീണ്ട താടി പല്ല തലിക്കട്ടലും കെട്ടിയിട്ട് ഇങ്ങനെ കയറി വരികയാണ്. ശത്രുക്കൾ ജിയാളടി പോകുന്നു. പിരാന്തെ ഇയാള് നേരെ വന്നു. ശത്രുക്കൾ വിളിക്കുന്നുണ്ട്, ഏ നിങ്ങൾ പോലെ പോലെയാണ്. സലാം മടക്കി ഇങ്ങനെ നോക്കി, സലാം മടക്കിക്കോളൂ. സലാം അലൈക്കും വ്യാസാദ്. സംശയത്തോടെ പറഞ്ഞു, വലൈക്കും അസ്സലാം. നിങ്ങൾ ആരാന്ന് വെച്ചു? ഞാൻ അനസ് ബിൻ ഹിലാൽ. എന്റെ പേര് അനസ് ബിൻ ഹിലാൽ എന്നാണ് പേര്. ഞാന് യസ്ദഗിറിന്റെ കൊട്ടാരത്തിലെ ക്രിസ്തീയ പണ്ഡിതനാണ്. സത്യമായ ഇഞ്ചീന് പഠിച്ച പണ്ഡിതൻ. മാറ്റത്തിരുത്തലുകൾ നടത്തി ഇഞ്ചീന് പഠിച്ച ആളല്ല, ഒറിജിനൽ ഇഞ്ചീന് പഠിച്ച സത്യക്രിസ്ത്യാനിയാണ് ഞാൻ. എനിക്കറിയാം ഇഞ്ചീനിൽ പറഞ്ഞ അഹമ്മദ് നിങ്ങൾ പറയുന്ന മുഹമ്മദ് ആണെന്ന്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ വരാൻ കാത്തിരിക്കാണ്. നിങ്ങൾ വരാനുള്ള കാത്തിരിപ്പാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അനസ് ബിൻ ഹിലാൽ മുസ്ലിമായി, ക്രിസ്തീയ പണ്ഡിതൻ. എന്നിട്ട് അനസ് പറയാണ്, യുദ്ധം തുടങ്ങിയാല് തഹമീന യുദ്ധക്കളത്തിൽ വരും. അവൾ ഇന്നലെ കൊട്ടാരത്ത് പറഞ്ഞ വചന ഇത്. അവള് യുദ്ധത്തിന് വന്നാളെ വെല്ലുവിളിക്കാൻ നിങ്ങൾ ആരും അല്ല. നിങ്ങളെ കൂട്ടത്തില് പട്ടിന്റെ തുവാല കയറിയോ ഞങ്ങയില്ലേ? ഒരു ചെറുപ്പക്കാരൻ വെല്ലുവിളിക്കും. വെല്ലുവിളി മനസ്സിലെന്തോ ഗൂഢ പദ്ധതി ഉണ്ട്, പക്ഷെ എന്താന്നുള്ള പുറത്ത് പറഞ്ഞിട്ടില്ല. അയാളെ മാത്രമേ ഉള്ളൂ വെല്ലുവിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വെല്ലുവിളിച്ചാൽ നിങ്ങൾ ആ ചെറുപ്പക്കാരനെ പറഞ്ഞു വിടരുത്. കാരണം തഹമീന ഒരു വല്ലാത്ത സംഭവമാണ്. ഓള് വല്ലാത്ത യുദ്ധം ചെയ്യാം, അവന് ജയിക്കാൻ കഴിയില്ല. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ധീരന്മാരെ മാത്രമേ നിങ്ങൾ അവൾ വെല്ലുവിളിച്ചാൽ പറഞ്ഞു വിടാവൂന്നാണ് അനസുബിനില്ല. കൊട്ടാരത്തുണ്ടായ ചർച്ചയെ കുറിച്ച് ഇപ്പം പറഞ്ഞു കൊടുക്കാം. അത് കഴിഞ്ഞു ആസിം റളിയല്ലാഹുനോ ആസിമാരടുത്ത് പോയിട്ട് പറഞ്ഞു, ആസിമാ നാളെ നിന്നെ വെല്ലുവിളിക്കാൻ മറ്റേത് വരുമെന്നുണ്ട് പറയുന്നു, ഒരുങ്ങിക്കോ മോളെ എന്നാണ്. അത് സാരമില്ല, ഓളും പെണ്ണ് ഞാനും പെണ്ണല്ലേ, പ്രശ്ന കണ്ട. എന്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചല്ല ഹിക്കുമത്ത് എന്റെ അടുത്തുണ്ട്, നോക്കാം. പിറ്റേന്ന് യുദ്ധം തുടങ്ങാൻ പോവാ. ഒരാജാനുബാഹുവായി ഒരു സാധനം, തടിമാടനായ ഒരു വല്ലാത്ത ഭീരാന്തൻ. അവനവന്റെ കുതിരപ്പുറത്ത് വന്ന് നിന്ന് പേര് ഇവനിങ്ങനെ വന്ന് നിന്ന് കുതിരക്ക് നേരാമണ് എണീച്ചിക്കാങ്ങിയില്ല. ഇവന്റെ വെയിറ്റും ഉണ്ട്. കുതിര ഇങ്ങനെ ഇടക്കിടക്ക് നോക്കുന്നുണ്ട്. നീ ചത്തിട്ട് വേണം ഇടക്കുന്ന എണീച്ചിക്കാൻ നിർത്ത്. ഈ പിരാന്തൻ അതിന്റെ മേലെ ഇരുന്നു. എന്നിട്ട് വെല്ലുവിളിക്കാൻ, ജീവനിൽ കൊതിയില്ലാത്ത, തിരിച്ചു പോകാൻ ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും ഒരു ഉമ്മ പെറ്റ മോനുണ്ടെങ്കിൽ പറഞ്ഞേക്കാം, ഞാൻ അവനെ കൊല്ലട്ടെ. ഇവന്റെ അലാക്കിന്റെ വെല്ലുവിളി കേട്ടപ്പോ സഹാബത്ത് എല്ലാവരും സദറല്ലാഹു അലൈഹി നോക്കി, ഞാൻ പോകാം എല്ലാവർക്കും ധൈര്യമാണ്. അപ്പോൾ 22 വയസ്സ് പ്രായമുള്ള അംർ ബിൻ മഅദി കരീബ് റളിയല്ലാഹു അൻഹു, 22 വയസ്സ് പ്രായമുള്ള ഒരു മെലിഞ്ഞ മനുഷ്യൻ, ഇതെന്ത് ഗരീബ. മൂപ്പര് സദറല്ലാഹുനോട് പറഞ്ഞു, ഞാൻ പോകാറ. സദറല്ലാഹു അൻഹു ചങ്ങായി നോക്കി, മൂപ്പരി നോക്കി. മൂപ്പര് മെലിഞ്ഞ മനുഷ്യനാണ്. മറ്റേത് വലിയ കയ്യും കാലിന്റെ ജെ സി ബിന്റെ ടയർ പോലുണ്ട്. പക്ഷെ ഏത് ടയറും പഞ്ചറാക്കാൻ ഒരാണി മതിയാവും. വേറെ കാര്യം, അമ്രതിയല്ലാഹുനോട് സദറല്ലാഹുനോട് ചോദിച്ചു, അയാളോട് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇൻഷാല്ലാഹ് ഞാൻ ചെയ്തോളാം, ഒന്നങ്ങൾ പോയിട്ട് വരാം. അള്ളാഹു നിങ്ങൾക്ക് രക്ഷ നൽകട്ടെ, പോയിട്ട് വാ. അലാഖിന്റെ സാധനത്തോട് യുദ്ധം ചെയ്യാൻ ഇസ്ലാമിക സൈന്യത്ത് പറഞ്ഞു വിട്ടത് അമ്രതിയല്ലാഹുനോ. ഇത്രയുള്ള ഒരു മനുഷ്യന് കുതിരപ്പുറത്ത് പോകുമ്പോ കുതിരക്കറിയില്ല ഇങ്ങനെ ഒരാൾ പേടിയിലിരിക്കുന്നു. അത്രയും വെയിറ്റ് ഇല്ലാത്തൊരു മനുഷ്യൻ ഉക്കുവത്തിന്റെ മുന്നിൽ വന്ന ഉക്കുവം ഇങ്ങനെ നോക്കിട്ട് വെച്ചു, മോനെ എങ്ങോട്ടാ പോന്നു വെച്ചു. പാലിന് പോന്നതാ, ചോര കുടിക്കാൻ വരുന്നതാണ്. ചോര ആ ചോര നിന്റെ കഴുത്ത് കണ്ടിച്ച് ചോര ഒടുക്കാൻ വേണ്ടി വന്നതാണ്. എന്തോ മോനെ പേരെന്താ? എന്റെ പേര് അംർ ബിൻ മഅദി കരീബ്. പേരൊക്കെ നല്ലതാ. ആവൂല മോനെ, നിനക്ക് എന്നോട് ആവൂല. എന്നോട് യുദ്ധം ചെയ്യാൻ എന്റെ കുട്ടി നിനക്ക് പറ്റൂല. നിന്നെപ്പോലൊരു പീക്കിരി പയ്യനോട് യുദ്ധം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നീ തിരിച്ചു പോ. നിന്റെ നേതാക്കന്മാർ പറഞ്ഞേക്കടോ, പില്ലാളി വീരനായ അലി ഇബ്നു നബി താലിബ് ഉണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ. ഖൈബർ യുദ്ധക്കളത്തിൽ മുറഹിബിന്റെ തല വെട്ടിയ അലി ആരുണ്ടോ നിങ്ങളുടെ യുഗങ്ങളുടെ കൂടെ? എങ്ങനെ അലിയെ പറഞ്ഞേക്ക്, നിങ്ങൾ ആദരവോടെ വിളിക്കുന്ന സൈഫുല്ലാ എന്ന് വിളിക്കുന്ന, അല്ലാന്റെ വാളെന്ന് വിളിക്കുന്ന ഖാലിദ് ഇബ്നു വലീദ് ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? പറഞ്ഞേക്കടോ. ഇനി അവരൊന്നില്ലെങ്കിൽ സഹോദരൻ പറഞ്ഞേക്ക്, നേതാവിനെ പറഞ്ഞേക്ക്. അപ്പൊ അംർ ബിൻ മഅദി കരീബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരൊക്കെ വലിയ വലിയ ആളുടെ യുദ്ധം ചെയ്ത നേതാക്കന്മാരാ പൊട്ടാ, ഇന്നോട് ഞാൻ മതിയാണ്. അപ്പോ ഇയാള് പറഞ്ഞു, നിന്നെ പോലത്തെ ഒരു മോനുണ്ട് എനിക്ക്, നീ പോവാറ്? മൂപ്പര് പറഞ്ഞു,
ഞാൻ ഇന്ന വിടൂല, നീ ഒരു വെട്ട് വെട്ട് എന്നാലും തിരിച്ചു തരാൻ കഴിയുന്ന മുക്കോ പറഞ്ഞു. എന്റെ അവസാനം ഞാൻ എത്തിച്ചേരാം. എന്താ പിടിച്ച ഒറ്റ വെട്ടാണ് കൊടുത്ത് തൽഹാറിയത് തടുത്തിയ പൊക്കുമ്പം ചെട്ടി ഇത്ര ശക്തമായ വെട്ടിച്ചെറുപ്പക്കാരൻ തടുക്കേ. അന്ന രണ്ടാമത്തെ തരാൻ തോന്നി കൊടുത്ത് രണ്ടാമത്തെ വിട്ട് അമ്രബിൻ മാജിക്കറി പ്രതി എല്ലാവർക്കും തടുത്തില്ല. ഒഴിഞ്ഞങ്ങോട്ട് കുതിരയെ പിടിച്ച് മരിച്ചിട്ട് ഒഴിഞ്ഞു മാറി വിട്ട് താഴേക്ക് പോയി. ഉക്കപ്പത്ത് വീണ്ടും വാളുയർത്തി വെട്ടാൻ തുടങ്ങി. അപ്പോഴേക്ക് വെട്ടിപ്പുറത്ത് നിന്ന് വന്നു കൊടും പടക്കളം പൊടി പടലവും പാറി ക്ഷണം കരീപവർ ചാടുന്നേ. ദ്രുതം കരത്തിൽ വാട് പിടിച്ച് കൊടും പടക്കവർ ചെല്ലുന്നേ. അവർ ഇരുപേരു നിരന്നു തരമതിൽ ചാടി മറിയുന്നിണം കളത്തിൽ പോരു തുടങ്ങി തക്ബീർ മുഖരിതമാകുന്നേ. പടക്കളും പൊടി പടലവും പാറി ക്ഷണം കരീപവർ ചാടുന്നേ. ദ്രുതം കരത്തിൽ വാട് പിടിച്ച് കൊടും പടക്കവർ ചെല്ലുന്നേ. മണിക്കൂറുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഒരാൾ ജയിച്ചു, മറ്റൊരാൾ തോറ്റു. ജയിച്ചത് മഹാനായ അംറു ബിൻ മാലിക്കിനെ പ്രതി അള്ളാഹുവിനാണ്. തോറ്റത് റുഖബത്താണ്, അവനെ തല വെട്ടി കളഞ്ഞു. ആജാന ബാഹുബായ വില്ലാളി വീരൻ എന്ന് റുസ്തം രണ്ടാമൻ എന്ന സർവ്വസേനാധിപൻ പേരിട്ട് വിളിച്ച റുഖബത്ത് തല വേറെ അറ്റ് വീണ് കിടക്കുന്ന കണ്ടപ്പോ റുസ്തം പോലും ഞെട്ടിപ്പോയി. വെട്ടിയതോ ഒരു മെരിഞ്ഞ മനുഷ്യൻ. ഇനി ആര് യുദ്ധക്കളത്തിൽ ഇറങ്ങും ഒരു ശങ്കയിൽ നിൽക്കുമ്പോഴാണ് 60,000 വരുന്ന ഒരു പട്ടാളത്തിന്റെ ബാക്കിൽ നിന്ന് കയ്യടി, ഭയങ്കരം കയ്യടി. ആ കയ്യടി ഇങ്ങനെ പടർന്ന് 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 ശത്രു യുദ്ധക്കളത്തിലുള്ള എല്ലാവരും കയ്യടിക്കാൻ തുടങ്ങി. കയ്യടിച്ചുകൊടുക്കുമ്പോ എന്താണ് ഇത് അത്ഭുതം എന്ന് കാണാൻ ഇവരിങ്ങനെ നോക്കുമ്പോ കറുത്ത ഗൗണിട്ട ഒരാൾ ഒരു കറുത്ത കുതിരപ്പുറത്ത് അതിവേഗം പാഞ്ഞു വരുന്നു യുദ്ധക്കളത്തിലേക്ക്. അവർ ആവേശത്തോടെ വിളിക്കുന്നുണ്ട്, തഹ്മീന തഹ്മീന തഹ്മീന. കൂറുന്നവൾ വമ്പത്തി ചിലരാവോളം കൈകൾ കൊട്ടി. താവളമാകെ മുട്ടും പാട്ടും ഘോഷിയായി തഞ്ചമിലിന്ന് തഹ്മീന വരവായി. താവളമാകെ മുട്ടും പാട്ടും ഘോഷിയായി തഞ്ചമിലിന്ന് തഹ്മീന വരവായി. കോടപ്പുറത്തിലെത്തി കരം വാളും പിടിച്ചിട്ടെത്തി. ൂറുന്നവള് വമ്പത്തി ചിലരാവോളം കൈകൾ കൊട്ടി. തഹ്മീന യുദ്ധക്കളത്തിൽ വന്നു. ശത്രുക്കൾ ആവേശത്തോടെ തഹ്മീനന്റെ പേര് വിളിച്ചു, കൈയടിച്ചു. തഹ്മീന യുദ്ധക്കളത്തിൽ വന്ന് വെല്ലു വിളിച്ചത് ആസിമായ, ഇന്നലെ പട്ടിന്റെ തുവാലൊക്കെ വെട്ടിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പാന്റെ കൊട്ടാരത്തിന്റെ കത്ത് പട്ടിന്റെ ഉറുമാലി വെട്ടിയിട്ട് മുറിച്ച നിങ്ങളുടെ കൂട്ടത്തിലെ ചെറുപ്പക്കാരന്റെ ധൈര്യം എടുക്ക പറഞ്ഞേക്ക്. ആസിമ എഴുന്നേറ്റ് സയ്യിദ് റളി അള്ളാഹു അൻഹുവിന്റെ മുന്നിൽ വന്ന് സമ്മതവും വാങ്ങി യുദ്ധക്കളത്തിലേക്ക്. രണ്ടാളും രണ്ട് കുതിരപ്പുറത്താണ്. തഹ്മീന കുതിരയെ ബാക്കോട്ട് വലിച്ചു, കുറെ ബാക്കോട്ട് വലിച്ചിട്ട് കുതിരയുടെ കടിഞ്ഞാണും ചെവിയും കൂടി ഒന്നിച്ച് പിടിച്ച് തിരിച്ചപ്പോ ഈ കുതിര രണ്ടുകാലും പൊക്കി ഇങ്ങനെ നിന്നു. രണ്ടു കാലം വലിയ ഈ കുതിര ഇങ്ങനെ നിന്ന് പഴയ ഝാൻസി റാണിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും ആ പോലെ ഇങ്ങനെ. എന്നിട്ട് ആ കുതിര രണ്ടു കാലം വലിയ നടക്കാൻ തുടങ്ങി. ആസിം ഇങ്ങനെ നോക്കി. മുതലജ് ഗോത്രത്തിലെ കുതിരപ്പടയാളികളുടെ സർവാധരണയാനേതാവ് സുറാഖത്ത് റളി അള്ളാഹുവിന്റെ മകൾ തഹ്മീന ആസിമ കുതിരയെ ബാക്കോട്ട് വിളിച്ച് അവളെന്തോ ഒരു തന്ത്രം കാട്ടിയപ്പോ ആ കുതിര കുറച്ച് തല ചുരുക്കിയിട്ട് മറ്റേത് ഇങ്ങനെ വരുന്നു, മറ്റേത് ഇങ്ങനെ സുജൂതി പോന്ന പോലെ രണ്ടും അടുത്തടുത്ത് ഇങ്ങനെ വന്ന് 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 അടുത്ത് വരാണ്. പെട്ടെന്ന് ആസിമ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ച് വെട്ടിയപ്പോ വലിച്ചപ്പോ ഈ കുതിര ഇടതുഭാഗത്തേക്ക് അങ്ങ് ചാടി, ഇങ്ങനെ ചാടി. അപ്പൊ ഈ മറ്റേ കുതിര ഇങ്ങനെ വരികയാണ്, ഇത് ഇടത് ഭാഗത്തോട്ട് ഇങ്ങനെ പോയി, ഇങ്ങനെ ക്രോസ് ആയിട്ട് അങ്ങ് പോയി. അപ്പൊ ഈ മറ്റേ കുതിരയുടെ കാലിങ്ങനെ പൊക്കിയില്ല, തഹ്മീന എന്റെ മേലുണ്ട്, കയ്യിലുള്ള വാളുകൊണ്ട് ഈ ചാടുന്ന ചാട്ടത്തിൽ മറ്റേ കുതിരന്റെ പള്ളക്കൊരു വര വരച്ചു. വാളുകൊണ്ടെ വര കിട്ടിയപ്പോ കുതിര മടങ്ങിപ്പോ, കുതിരയുടെ ബാലൻസ് തെറ്റി, കുതിര ചെരിഞ്ഞു വീണു. വീണപ്പോ തഹ്മീന മറുഭാഗത്തേക്ക് വീണു, അവളെ ബാലൻസും തെറ്റി. ഈ ഈ ചാട്ടത്തിൽ അങ്ങോട്ട് പോയ ആസിമ കുതിരയെ പിടിച്ചിട്ട് ആവനാഴി നമ്പെടുത്തു, അമ്പുട്ടു. ഈ വാള് പിടിച്ചു നിൽക്കുന്ന തഹ്മീനന്റെ കയ്യിലേക്കാണ് അമ്പു വരുന്നത്. തഹ്മീന കൈകളൊക്കെ വാള് നിൽത്തു, വാള് നിലത്തുകൊണ്ട് തഹ്മീൻ ഇങ്ങനെ നിന്നു. അടുത്ത സെക്കൻഡ് എന്താ സംഭവിക്കാന്ന് അറിഞ്ഞാൽ തഹ്മീനൊക്കെ വാളെടുക്കാൻ കുനിയാൻ പറ്റും, കുനിഞ്ഞാൽ ആസിമ കുതിരപ്പുറത്താൻ വെട്ടും പെരടി കിട്ടും.
ആസിമാണെങ്കിൽ കുതിര ഓടിവരാണ്, അടുത്തെത്തി വെട്ടുന്ന ഉറപ്പാണ്, തലക്ക് കിട്ടുന്ന ഉറപ്പാ. തഹ്മീനെ രണ്ട് കൈയും പൊക്കി, യുദ്ധക്കളത്തിൽ രണ്ട് കൈയും പൊക്കിയാൽ അർത്ഥം എന്താ അറിയോ? ഞാൻ തോറ്റു, എന്നൊന്നും ചെയ്യരുതെന്ന, ഞാൻ നിനക്ക് കീഴ്പ്പെട്ട്, എന്നൊന്നും ചെയ്യേണ്ട. രണ്ട് പണ്ട് ഇപ്പൊ അല്ല, ഇപ്പൊ ഇങ്ങനെ കൈ പൊക്കിയാൽ അമേരിക്ക ബോംബ് തരൂ, വാങ്ങിട്ട് പോയിട്ട് പുഴുങ്ങി തിന്ന. രണ്ട് കൈയും ഇങ്ങനെ പൊക്കി. ആസിമ സന്തോഷം കൊണ്ട് തക്ബീർ അടിച്ചു, കുതിരപ്പുറത്ത് ചാടി ഇറങ്ങിയിട്ട് സഹാബത്തിന്റെ നേരെ നിന്ന് തക്ബീർ അടിച്ചു. സഹാബത്തിന്റെ നേരെ നിന്ന് തഹ്മീനെ തക്ബീർ അടിക്കാൻ, ഇവിടെ തോറ്റില്ലേ ആസിമ? ആസിമ തക്ബീർ അടിക്കുമ്പോ തഹ്മീനെ ബാക്ക് നിങ്ങൾ നോക്കി, അവൾ സത്യത്തിൽ കൈപൊക്കി തോറ്റിട്ടല്ല, അപ്പൊക്കെ കൈ നിലത്ത് കുത്തിയിട്ട് ഒരു മലക്കം കിട്ടും പറഞ്ഞു. തിരിഞ്ഞു നിൽക്കുന്ന ആസിമയുടെ കാല് ബാക്കെന്ന് പാരി, ബാക്കെന്ന് കാല് പാരി, ഇവള് വീഴുമ്പേക്ക് മൂക്ക് കുത്തി വീഴും. കൈകൊണ്ട് താങ്ങി, കൈകൊണ്ട് താങ്ങി ഞൊടിയിടയില് നിലത്ത് കിടത്തി കൈ രണ്ടും പിടിച്ച് കെട്ടിക്കളഞ്ഞു. ബാക്കുന്നു എടുത്ത് തോളത്തിട്ട് തഹ്മീന, നിങ്ങൾ അവളെ കുറിച്ചൊന്ന് പഠിച്ചോ. ഓടി വന്ന് ശത്രുക്കളുടെ ഭാഗത്തേക്ക്, തന്റെ ഭാഗത്തേക്ക്, തന്റെ കൂട്ടുകാരുടെ ഭാഗത്തേക്ക്. കുതിരപ്പുറത്തിരിക്കുന്ന ഒരുത്തന്റെ നാവിക്കൊരു കുത്തു കൊടുത്തു, ഓൻ കുഞ്ഞ് അപ്പുറത്ത് വീണ്. ഓൻ പറയാം, അങ്ങാണ്ട് ഇരിക്കാറ്. അവന്റെ കുതിരപ്പുറത്ത് ചാടിക്കേറി യുദ്ധക്കളത്തിൽ പോയി കളഞ്ഞു. ആസിമാനം മുതുകെട്ടിട്ട് തഹ്മീന ഓടിപ്പോയി കുതിരയും കൊണ്ട്. ആകെ ഗുലുമാലി സഹാബത്ത് മേലോട്ടൊക്കി. ആശം സുറാക്ക ആങ്ങളെയാണ് സഹോദരൻ. മൂപ്പർ അസം ഹുസൈനെ കയ്യും പിടിച്ച് ഓടി വന്നിട്ട് സഹദർദാനോട് പറഞ്ഞു, ഞങ്ങൾ രണ്ടാളൊന്ന് ബാക്കിൽ പോയിക്കോട്ടെ വെച്ചു, ഞങ്ങൾ വേഗം വിട്ടു, ബാക്കി നമ്മളെ നോക്കിക്കൊള്ളാറ്. ഇവർ രണ്ടാളും ബാക്കിൽ വിട്ടു, ബാക്കിൽ വിട്ടു, അവരെ ബാക്കിൽ ഇവർ രണ്ടാൾ പിന്തുടരാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോ ഹസനും അവരപ്പം അതാ കൂടുന്നു. അല്ലയും സമയത്തിൽ അവരെത്തുന്നേ അരുവി കരയിലായി അവരിരുന്നേ. ഉലുവും തൊടുവിച്ചു നമാസും ചെയ്തു വളരെ വിഷമത്താൽ ദുആയും ചെയ്തു. ഇരിക്കും സമയത്തിൽ അരികിലെത്തി ഇവരിൽ പരിചയം സലാമും ചുറ്റി. അവർ രണ്ടുപേരും പുറപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോ നേരത്തെ മുസ്ലിമായ രണ്ടാളില്ല, അനസുബിന്റെ മുസ്ലിം എന്ന് പേറ്റാളോ പേറ്റാളോ, അവരാണ് വന്നിട്ട് സദർ അള്ളാഹനോട് പറഞ്ഞു. ആ പോയവർക്ക് ഇറാനെ കുറിച്ച് വലിയ പരിചയമില്ലല്ലോ, മാത്രല്ല ഇവളെ തഹ്മീനന്റെ കൊട്ടാരത്തെ കുറിച്ചൊക്കെ പരിചയമുള്ളത് എനിക്കാണ്. അനസ് പറയാം, ഞങ്ങൾ രണ്ടാളും പോയി നോക്കിയാലോ. സദർദാൻ പറഞ്ഞു, അവർ പോയിട്ടുണ്ടല്ലോ. അല്ല, അവർക്ക് അത്ര പരിചയം, ഞങ്ങൾ പോവാറ്. ആ ഞങ്ങൾ പോയിക്കോറ്. ഇവർ രണ്ടും ബാക്കിലും വിട്ടു. മറ്റേ രണ്ടാളിൽ ആദ്യം പോയ ആശം സുറാക്കിയാണ് അസറുള്ളാഹു. ഇവർ രണ്ടാളും പോയിട്ട് വഴിതെറ്റി അവസാനം അവർ പുഴക്കരയിൽ വന്നു. എവിടെയാ പോയെന്നൊന്നും തിരിയുന്നില്ല. ലാസ്റ്റ് സമയമായപ്പോ ഒരു പുഴയിൽ ഇറങ്ങിയിട്ട് മുതു കൊടുത്ത് ആ പുഴക്കരയിൽ ഒരു ഷാള് വിരിച്ച് രണ്ടാൾ നിസ്കരിച്ചു. നിസ്കരിച്ച് സലാം വീട്ടി കഴിയുമ്പോൾ രണ്ടാൾ വരുന്നു. ശരിക്കും നോക്കുമ്പോ അനസുബിന് ഇരാലും മുസ്ലിമായ മനുഷ്യൻ. അവർ വന്ന് അടുത്തത് ഇവർക്ക് സന്തോഷമായി. ഏതായാലും ഒരു പരിചയമുള്ള രണ്ടാൾ വന്നല്ലോ. ഇവർ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. രണ്ടും സലാം അടക്കുന്നില്ല. അസ്സലാമു അലൈക്കും. രണ്ടാളും സലാം അടക്കുന്നില്ല. ഇവർ അത്ഭുതത്തോട് പറഞ്ഞു, നിങ്ങൾ എന്താ സലാം അടക്കാത്തേന്ന് വെച്ചു? സലാം അടക്കൽ നിർബന്ധല്ലേ. അപ്പോഴേക്കും മുസ്ലിം എന്ന് പറയുന്ന മനുഷ്യൻ ബാക്കിലോട്ട് വന്നിട്ട് രണ്ടാളെ കയ്യും പിടിച്ച് കെട്ടിക്കളഞ്ഞു. അപ്പൊ ഇവർ പറഞ്ഞു, നിങ്ങൾ മുർത്തദായോ കാഫിറായോ നേരത്തെ മുസ്ലിമായവരല്ലേ? അനസ് പറഞ്ഞു, മിണ്ടരുത്. ഇനി മിണ്ടിയാൽ രണ്ടിന്റെ തലവെട്ടിന്റെ പുഴയിൽ എറിഞ്ഞു നടക്കുന്നു. ഈ കൈ രണ്ടും പിടിച്ചു കെട്ടിയിട്ട് കയറോടുകൂടി അങ്ങ് കൊണ്ടുപോയി. അവർ മാറ്റി പിടിച്ചു കെട്ടി സബാത്തിൻ അരമന കകത്തിലെത്തി. കളിയാലേ അവൻ ചോദി ചവരോടെന്ന് കഥ കുല്ലും പറഞ്ഞവർ വിരമിക്കുന്നു. ആ രണ്ടുപേരുടെ കയ്യും പിടിച്ചു കെട്ടിയിട്ട് നേരെ കൊണ്ടുപോയത് അപവാൻ ഗ്രാമമാണത്. അപവാൻ ഈ അപവാൻ ഗ്രാമത്തിന്റെ ഗ്രാമമുഖ്യൻ സാബിത്താണ്, അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന ആള്. അപ്പോ സാബിത്തിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. സാബിത്താണെങ്കിൽ കൊടിയം ഇസ്ലാം വിരോധിയാണ്. ഈ രണ്ടെണ്ണത്തിനെ പിടിച്ചിട്ട് കൊണ്ടുപോകുന്ന സാബിത് ചാടി നിന്നിട്ട് അനസ്, അനസിനെ എല്ലാവർക്കും അറിയാം, അയാൾ യസ്ദിഗ്രത്തിന്റെ കൊട്ടാരത്തിലെ പണ്ഡിതനാണ്. അനസ് ഇതാരാണ് രണ്ടാള് കണ്ടിട്ട് മുസ്ലിങ്ങളെ പോലെ തോന്നല്ലോ. ആ മുസ്ലിങ്ങളാണ് കാതിശാഹി തക്കളത്തിന് കൊണ്ടുവരാണ്. എന്തിനു വെച്ചു? കൊല്ലാൻ കൊണ്ടുവരാണെന്ന്. ഞാൻ കൊല്ലാറ്. ആര് സാബിത്ത് പറഞ്ഞു? അപ്പൊ നീ കൊല്ലരുത്. ഇവരെ കൊല്ലേണ്ടത് ബഹർഹറമിൽ വെച്ചാണ്. ബഹർഹറം എന്താണ് ബഹർഹറം എന്നറിയോ? തഹ്മീന ഒളിച്ചിരിക്കുന്ന കാട്ടിലെ ഒളികേന്ദ്രമാണ് ബഹർഹറം.
അപ്പൊ അവിടെ കൊണ്ടുപോയി ഇവരെ കൊല്ലണം. പക്ഷെ സാബിത്ത് ഒരു പ്രശ്നമുണ്ട്, എന്താ ഈ ബഹ്റഹ്റമിലേക്കുള്ള റൂട്ട് എനിക്ക് അത്ര പരിചയമില്ല, അത് ഏത് വഴിയാ പോവാന്ന് വെച്ചു. അനസ് സാബിത്ത് കൃത്യമായി റൂട്ട് വരച്ചു കൊടുത്ത് ഇന്ന ബൈക്ക് പോയി ഇങ്ങനെ പോകണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നാലും ഞങ്ങൾ ഇവരെ അവിടെ കൊണ്ടുപോയി തഹ്മീനാന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി കൊല്ലാൻ പോവാണ്. നിങ്ങൾ പെട്ടെന്ന് യുദ്ധക്കളത്തിലേക്ക് പോകണം, കാരണം ശത്രുക്കൾ ശക്തരാണ് മുസ്ലിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ അവിടെ പോകണമെന്ന് പറഞ്ഞു. ആ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം അങ്ങോട്ട് പോയിക്കൊള്ളുന്നത്. ഇവർ ഈ രണ്ടാളെ കയ്യും പിടിച്ച് കെട്ടിയിട്ട് കൊണ്ടുപോയി കുറേ ദൂരെ കൊണ്ടുപോയിട്ട് മരത്തിന് രണ്ടിനും പിടിച്ച് കെട്ടി, മരത്തിനിങ്ങനെ നിർത്തിയിട്ട് രണ്ടിനും ചുറ്റും കെട്ടി കയറുണ്ട്. എന്നിട്ട് ദൂരെ എന്നിട്ട് അനസവൻ ഇലാലും ഈ മുസ്ലിമും ചിരിച്ചോണ്ട് പറഞ്ഞ് വയലേക്കും മുസ്സലാം വയലേക്കും മുസ്ലാർ. അപ്പോ ആശം സുറാക്കി അസൽ മസൻ അവനു ഈ രണ്ടാളും പറഞ്ഞു നിങ്ങൾക്ക് പിരാന്ത, നേരത്തെ സലാം പറഞ്ഞ ഇപ്പൊ സലാം മടക്കല. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മുർത്തദായി, എന്തുകൊണ്ടാ നേരത്തെ സലാം മടക്കാതെ പിടിച്ചു കെട്ടിയെന്നറിയോ? നിങ്ങളാ ഒതുകൊടുത്ത് നിസ്കരിച്ച സ്ഥലം ഏതെന്നറിയോ? അതിന്റെ നേരെ മറുകറിയിൽ സാബിത്തിന്റെ ഒളിപ്പോരാളികളുണ്ട്. അവർ വിഷം പുരട്ടി അമ്പ് നിങ്ങളെ നേരെ എഴുതിവിട്ടാൽ ആരാണ് അമ്പെയ്തത് എന്ന് പോലും അറിയാതെ നിങ്ങൾ അടുമച്ചു. അള്ളാഹുമാണ് ഞങ്ങൾ അവിടെ എത്തിച്ചത്. നിങ്ങളെ പിടിച്ചു കെട്ടിയിട്ട് അവന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്, ബഹ്റഹ്റമേക്കുള്ള റൂട്ടും കിട്ടി. അപ്പൊ ഇവര് ചോദിച്ചു പിന്നെ ഇതിനെ കെട്ടിയിട്ടിട്ട് സലാം അടക്കിയെന്ന് ചോദിച്ചു. കെട്ടയച്ചിട്ട് പിന്നെ സലാം അടക്കാൻ നമ്മൾ ഉണ്ടാവില്ലല്ല, കെട്ടയ്ക്കലോടുകൂടി നമ്മൾ പോവല്ല. അതുകൊണ്ടാണ് കെട്ടിയിട്ട് സലാം അടക്കിയിട്ട് കാര്യം പറഞ്ഞിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പൊ സംഗതി നാലാളും പിന്നെ ഒന്നായി. കാട്ടിലെ ബഹ്റഹ്റമിലേക്ക് എത്തിയവര്, ബഹ്റഹ്റം എന്ന് പറഞ്ഞ ചുറ്റും മതിലുള്ള ഒരു ചെറിയ വീടാണ്, ആ മതിലിമ്മൽ ഇവർ വലിഞ്ഞു കയറി. മൂന്ന് പേര് മനസ്സ് പിന്നിലാലിനോട് പറഞ്ഞു അവൾ ഇവിടെ വരൂല, അറന്ന് വിട്ടിട്ട് ഇവിടെ എത്താൻ ടൈമായിട്ടില്ല. അനസ് പറഞ്ഞു അവള് ഇവിടെ തന്നെ ഉണ്ടാകും, അവിടെ നിന്ന് വിട്ടവൾ ഇവിടെ തന്നെ എത്തുക. മതിലിന്റെ മേലൂടെ ഇങ്ങനെ നടന്ന് കുറച്ച് മുന്നോട്ട് നടന്നിട്ട് അനസ് ബിലാൽ പറഞ്ഞു ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്ന്. അപ്പോ നേരെ നിട്ട് ഇങ്ങനെ നോക്കുമ്പോ കാണുന്നത് രണ്ടാൾ അവിടെ ഉണ്ട്, തഹ്മീനുണ്ട് ആസിമയുണ്ട്. തഹ്മീൻ ആസിമയുടെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ പറയാണ്, ആസിമേ ഞാൻ നിന്നെ കൊണ്ടുവന്നത് കൊല്ലാനൊന്നും അല്ലടാ, ഏ നീ പട്ടിന്റെ തുവാലൊക്കെ വെട്ടിയ വെട്ടുണ്ടല്ലോ എന്റെ കൽബിലാ തട്ടിയത്, അപ്പൊ ഞാൻ ഉറപ്പിച്ചു എന്റെ ഭർത്താവ് നീയാണ്. അതുകൊണ്ട് ആസിം നീ എന്നെ കല്യാണം കഴിക്കടാ, നീ എന്നെ മംഗളം കഴിക്ക്. ആസിം പറഞ്ഞ അയ്യേ അത് നടക്കൂല. അനുഗ്രഹമല്ലേ അകമിറയില്ലേ ആസിമേ നീയൻ കരളല്ലേ മധുതരിയില്ലേ മണം ചൊരിയില്ലേ മലർമണി മാരാ വരികില്ലേ എൻ മധുമലർ മേനിൽ പടരില്ലേ. അരുതരുതേനി പറയരുതേനി അതു നടക്കില്ലെന്നറിയൂ നീ, അത് വെടിയൂ നീ അനയെ വിടൂ നീ ആശകളെ ഒഴിവാക്കൂ നീ ഒരു ആശിക്ക് കണ്ടെത്തേണം നീ. ആശിക്ക് നീയാണെന്നുള്ളേ അതിനാലരികിൽ നീ ചേരൂലേ, ആശിച്ചപ്പോൾ ജീവിക്കൂലെ അത് നേടിടുവാൻ നീ അണയൂലെ, അത് നേടിടുവാൻ നീ അണയൂലെ. ഇവിടെ പറയാണ് ആസിമേ നീ എന്നെ കല്യാണം കഴിക്കണം. ആസിം പറയാ ശരിയാവില്ല, നീ ഒരു ഞാൻ ഒരു മുസ്ലിം ആയ മനുഷ്യനാണ്, നീ ആണെങ്കിലോ ഇസ്ലാം മത വിശ്വാസിയല്ല, ഞങ്ങൾക്ക് അങ്ങനെ വേറെ മതത്തിൽ അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റില്ല, നടക്കൂലാണ്. അപ്പൊ പറഞ്ഞു ഞാൻ മുസ്ലിം ആയിക്കോളാർ, കല്യാണം കഴിക്കാൻ വേണ്ടി മുസ്ലിം ആയാലും ശരിയാവുന്നില്ല, ജീരിയെ ശരിയാകാതെ പിരിയാണ് ഞാൻ കിട്ടൂലാണ്. അവസാനം ഇവിടെ പറഞ്ഞല്ല നീ അല്ലാണ്ട് എനിക്ക് വേറെ ഭർത്താവില്ലാണ്. അപ്പൊ ആസിം പറഞ്ഞു ഞാൻ നിന്നെ കല്യാണം കഴിച്ച എന്താ ഉണ്ടാകാൻ തരുമോ? നീ ഭാര്യ. തമീൻ പറഞ്ഞു നിങ്ങൾ ഭർത്താവ്, ഞാൻ ഭാര്യ. ഞാൻ ഭാര്യ നിങ്ങൾ ഭർത്താവ്, നീ ഭാര്യ ഞാൻ ഭാര്യ, ഞാൻ ഭാര്യ നീ ഭാര്യ, നീ ഭാര്യ ഞാൻ ഭാര്യ. ഭർത്താവ് രണ്ടും മരിച്ചുപോയി, കുച്ചിനെ ചത്തു പോയിപ്പോ. അപ്പൊ തഹ്മീൻ ഒന്ന് എന്തി പറയുന്നു വെച്ചു, അങ്ങനെ ഉണ്ടാകാന്നു പറഞ്ഞു പറഞ്ഞ് രണ്ടാളും കൂടി തെറ്റി. ആസിം ആസിമ വേക്കോട്ട് വേക്കോട്ട് പോയി, ഇവള് കേറി പിടിക്കാൻ പോയി, രണ്ടും കൂടി ചെടിക്ക് തടഞ്ഞു വീണ്. വീണപ്പോ തഹ്മീനൊക്കെ ഒരു കാര്യം മനസ്സിലായി, ഇത് പെണ്ണാണെന്ന് ചാടി എന്നിട്ട് പറഞ്ഞു നീ പെണ്ണല്ലേ, അതാ ഞാൻ ഭാര്യ നീ ഭാര്യ നീ ഭാര്യ, ഇനി ഒറ്റ ഭാര്യ മതി, ഇനിയിപ്പൊ ഞാൻ കൊല്ലു പറഞ്ഞു. വാളെടുത്ത് വെട്ടാൻ പോകുമ്പോ സ്റ്റോപ്പ് സ്റ്റോപ്പ്. തഹ്മീനെ ഞെട്ടിട്ട് നോക്കി, ആരുമില്ലാത്ത കൊട്ടാരത്തിൽ ആരോ വെച്ചേക്കുന്നു. നിങ്ങൾ നോക്കുമ്പോൾ മതിലിന്റെ മേലെ നാലാള് എട്ട് കണ്ണോണ്ട് നോക്കുന്നു. ഇവര് ചാടി ഇറങ്ങിട്ട് ഇവളെ അടുക്കല, ഇവളിങ്ങനെ നോക്കുമ്പോ മുന്നിൽ ഓടുന്നത് അനസബിനില്ലാൽ. ഇവൾ ഇവൾ ഉസ്താദാ കൊട്ടാരത്തിൽ, ഇവളെ കിതാബ് ഓടിപ്പിക്കുന്ന ഉസ്താദ്. നിങ്ങളെന്ത് എവിടെയെന്ന് വെച്ചു? അപ്പൊ പറഞ്ഞു മോളെ നീ വാളുറയിലിട്ട് കാര്യം പറഞ്ഞതാണ്. തഹ്മീനെ വാളുറയിലിട്ട് മാറിയിരുന്നു. അപ്പൊ പറഞ്ഞു ഞാൻ നിനക്ക് ഇഞ്ചിയില് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, ഉണ്ട്, അതിൽ ഒരു അവസാന പ്രവാചകൻ വരുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. എന്നാൽ ആ അവസാന പ്രവാചകനാണ് മരുപ്പറമ്പിലെ മക്കയിലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന നമ്മുടെ പ്രവാചകൻ ഭൂമി ലോകത്ത് ബാക്കിയുണ്ടാകുമായിരുന്നുവെങ്കിൽ, അല്ലാഹു ഉയർത്തിയതല്ലേ, ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ആ പരിശുദ്ധ പ്രവാചകൻ ഉമ്മത്താകാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാൻ വിശ്വസിച്ചു മോളെ, സത്യം നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, സത്യം ഇതാണ്, നിനക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ. ആ പെണ് ഉടനടി പറഞ്ഞു, പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ എനിക്ക് ഇഞ്ചിയില് സത്യസന്ധമായിട്ട് പഠിപ്പിച്ചു, നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു പ്രവാചകനെ പറഞ്ഞു, ആ പ്രവാചകനാണ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് എങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനും വിശ്വസിക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഉപ്പാന്റെ പാർട്ടി കാദിസിയ യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുമ്പോ ഉപ്പാന്റെ പൊന്നുമോള് മുസ്ലിമത്താകുന്ന മനോഹരമായ കാഴ്ചയാണ് ഇറാൻ വിപ്ലവം, കിസ്ര വിപ്ലവം. എന്നിട്ട് പെട്ടെന്ന് അവള് പറഞ്ഞു, വാ യുദ്ധക്കളത്തിലേക്ക് പോണം, യുദ്ധക്കളത്തിൽ പോണം, നമുക്ക് സഹദിന്റെ കൂടെ ചേർന്നിട്ട് ഉപ്പാന്റെ പാർട്ടിയെ പരാജയപ്പെടുത്തണം. എന്നിട്ട് ആ സംഘം അങ്ങനെ തന്നെ തിരിച്ചു വന്നു ഇസ്ലാമിക യുദ്ധക്കളത്തിലേക്ക്. തഹ്മീനയും ആസിമയും അടക്കമുള്ളവർ സഹദ് റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്തെ, ശത്രുക്കളുടെ ഓരോ തന്ത്രവും അവര് കരുതിക്കൂട്ടിയ തന്ത്രം മുഴുവൻ അറിയുന്ന ഒരു പെണ്ണാണ് തഹ്മീന. അതുകൊണ്ട് ആ തന്ത്രങ്ങൾ മുഴുവൻ മറുഭാഗത്ത് പറഞ്ഞു കൊടുത്ത് മുനയുടിച്ചു കളഞ്ഞു. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. ആ സമയത്ത് യുദ്ധം കഴിഞ്ഞിട്ട് മദീനയിലേക്ക് വന്ന മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ പട്ടാളത്തെ ഉമർ റളിയല്ലാഹു അൻഹു ഖാദിസിയ വിപ്ലവത്തിലേക്ക് പറഞ്ഞയച്ചു, നിങ്ങൾ അവരെ പോയി സഹായിക്കണമെന്ന്. കാരണം ഇറാൻ ശക്തമാണ്, അവരെ പെട്ടെന്ന് പരാജയപ്പെടുത്താൻ കഴിയില്ല. മഹാനായ സൈഫുള്ളാഹി ഖാലിദ് ബിൻ വലീദും സംഘവും തിരിച്ചു വരാൻ ഇറാനിലേക്ക് അവരും പടനയിച്ചു വരാൻ തുടങ്ങി. ഇറാനിലാണെങ്കിലോ ഖാദിസ യുദ്ധക്കളം പൊരിഞ്ഞ പോരാട്ട, നേതാക്കന്മാരെല്ലാം കൊല്ലപ്പെട്ടു. റുസ്തം രണ്ടാമന്റെ തല പോയി, മർദാൻ ഷൗബ സൈന്യാധിപൻ ഓന്റെ തല പോയി, ഫറക്സാദിന്റെ തല പോയി, സാബിത്തിന്റെ തല പോയി, ഇവരൊക്കെ തല അങ്ങനെ റുസ്തുമിന്റെ തല പൊങ്ങി നഷ്ടമാലയ അവർ വിങ്ങി, കഷ്ടമാണവർ തേങ്ങി വൃഷ്ടി കാട്ടി അവർ നീങ്ങി. എന്തോന്ന് ചെയ്യാനാ തല കാണാ ഇല്ല, എല്ലാരും നാലു ഭാഗം ഓടി തുടങ്ങി, കുഫിർ പത്തി മടങ്ങി, വൻപടയുത്തക്കളം വിട്ടോടി, വമ്പത്തരക്കാർ നെട്ടോട്ടമോടി, കൊമ്പന്മാർ പത്തി മടക്കിയോടി, കൊല്ലാനായി ധീരന്മാർ പിന്നിലോടി. മഹാനായ സഹദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു സംഘം മേരച്ചു കയറി, ശത്രുക്കൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. വലിയൊരു യുദ്ധമാണ് കേട്ടോ, വിശാലമായ ഒരു സംഭവമാണ് ഖാദിസ യുദ്ധം. ഞാനത് വിശാലമായിട്ട് പറയാൻ മൂന്നാല് ദിവസം പറയേണ്ടത്, ഒറ്റ ദിവസത്തേക്കുള്ള ഒരു മർമ്മം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോ കൊടുമ്പിരി കൊണ്ട യുദ്ധത്തിന്റെ ഒടുവിൽ നേതാക്കന്മാരുടെ തല അങ്ങനെ മുറിച്ച് മുറിച്ച് മുറിച്ചിടാണ്. മെഹറം പത്തിന് വെള്ളിയാഴ്ച ഉച്ചയോടടുത്ത സമയം യുദ്ധത്തിന്റെ അവസാനട്ട, ഒരുത്ത നേരെ കൊട്ടാരത്തിലൂടെ ഈ യസ്ദിഗ്രതി യുദ്ധത്തിന് വന്നിട്ടോ കൊട്ടാരത്തിൽ ഇരുന്നിട്ടില്ല, അഖിലേശ് ഇളക്കിയതാ ആൾക്കാര് പറഞ്ഞയച്ചിട്ട്. ഈ ചങ്ങായി ഓടിപ്പോയിട്ട് രാജാവ് വിളിച്ചു, മഹാരാജ മഹാരാജ ചാടി എന്നിട്ടു, എന്താടാ ജയിച്ച, ആ ജയിച്ച് നേതാക്കന്മാർ നീളം വെച്ച്, അതെന്താ കാരണം എന്ന് വെച്ചു, ബോൺ വിറ്റിയടിച്ചു കയറി. എന്നിട്ട് പറഞ്ഞു, നമ്മളെ നേതാക്കന്മാരെ തലയിൽ മുറിച്ച് സഹദിന്റെ പാർട്ടി ആ യുദ്ധത്തിൽ നിന്ന് ജയിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, രക്ഷ വേണം കോടിക്കുവാറുണ്ട്. ഉടുതുണിക്ക് മറുതുണി പോലും എടുക്കാണ്ട് യസ്ദ് ക്രിസ്ത് രാജാവ് ഹൽവാനിലേക്ക് പാലായിരുന്നു. ഹൽവാൻ എന്ന് പറഞ്ഞാല് ഇറാനിന്റെയും ചൈനയുടെയും ഇടക്കുള്ള ഒരു വനപ്രദേശമാണ് കാട്. അവിടത്തേക്ക് ഇവൻ രക്ഷപ്പെട്ടു പറഞ്ഞു, കുതിരപ്പുറത്ത് എല്ലാം ഒഴിവാക്കിട്ട് ഓടിയത്, എല്ലാം ഒഴിവാക്കിയിട്ട് സഹദ് റളിയല്ലാഹു അൻഹു സംഘം ഇറാൻ ചക്രവർത്തിയുടെ കൊട്ടാരം പിടിച്ചു, ആയുധം വെച്ച് കേടങ്ങി ബാക്കിയുള്ള പേര് നേതാവില്ല, രാജാവ് തലമ്പിട്ട്. അന്ന് മുഹറമ്മത്തിന്റെ വെള്ളിയാഴ്ചയാണ്. ചരിത്രത്തിൽ ആദ്യമായി സഹദ് ബിൻ വഖാസ് റളിയല്ലാഹു അൻഹു അവന്റെ രാജകീയ സിംഹാസനം മാറ്റി മിമ്പർ സ്ഥാപിച്ചു, പരിശുദ്ധമായ ജുമാസ്കാരം നിർവഹിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരനെ പറഞ്ഞയച്ചു മദീനയിലേക്ക് വിജയിച്ച വിവരം അറിയിക്കാൻ. അയാൾ പോയി മദീനയെത്തുമ്പോ മദീനത്തെ നായകന്റെ കഥ എന്താണെന്നറിയാം. ഉമർ റളിയല്ലാഹുവിന്റെ ഓരോ ഭക്ത സംസ്കാരവും കഴിഞ്ഞാല് മരുഭൂമിയിലൂടെ ഇറങ്ങി ഇങ്ങനെ നടക്കും വിവരം അറിയാൻ വേണ്ടിയിട്ട്. ഏയ്, മദീന മുതൽ സൈപ്രസ് വരെ നീണ്ടുകിടക്കുന്ന ഒരു രാജ്യത്തിന്റെ രാജാവായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു തോലിന്റെ ചെരിപ്പ് പോലും ഇല്ല നടക്കുമ്പോ. അങ്ങനെ തികച്ചു ഒരു ഫക്കീറായ മനുഷ്യൻ കാല് ചുട്ടുപൊള്ളുന്ന മണ്ണിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നടക്കുക, എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരന് കുതിരപ്പുറത്ത് ഓടി വരുന്നത്. ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോ ഇങ്ങോട്ടേക്കാ വരുന്നത്, ഇവിടെ കാത്തുന്നാ മതി, അങ്ങോട്ട് ഓടാൻ തുടങ്ങി കുതിരയുടെ അടുക്കിലേക്ക്. എന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, മോനെ ഇറങ്ങുന്നുണ്ട്, സലാം ചൊല്ലിക്കൊണ്ടായാലും ഇറങ്ങി. ഇറങ്ങി മുമ്പിനി അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നീ എവിടെ നിന്ന് വരാന്ന് വെച്ചു, ഞാൻ ഖാദിസിയിൽ നിന്ന് വരാന്ന് വെച്ചു. എന്തുണ്ട് നമ്മളെ അവസ്ഥ? അപ്പൊ പറഞ്ഞു, അല്ലാഹു പ്രസൂദി നമ്മൾ ജയിച്ചു.
അറേബ്യ വാഴ്ത്തും അധിപതിയോരേ പറയാമുമറേ അറിയുമറേ അറേബ്യ വാഴ്ത്തും അധിപതിയോരേ പരിശുദ്ധ ദീനിൻ പടയും നടന്നു കാദിസിയായി വിജയം തുടർന്നു ശിർക്കും തകർന്നു ഹക്കും വളർന്നു ശുഹദകളെല്ലാം സ്വർഗം നുകർന്നു പറയാ ഉമരേ അറിയുമരേ അറബിയ വാഴ്ത്തും അധിപതിയോരേ യുദ്ധം നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ റളിയല്ലാഹു മദീന പള്ളിയിലേക്ക് കൂടി പുണ്യനബിയുടെ റൗദാ ഷരീഫിൽ കയറി സലാം ചൊല്ലി തിരിച്ചു വന്ന് മിഹ്റാബിൽ സുജൂദിലേക്ക് വീണു. എന്നിട്ട് സുറാഖത്ത് റളിയല്ലാഹു നബിന്റെ വീട്ടിലേക്ക് പോയിട്ട് പറഞ്ഞു, യാ സുറാഖ, അല്ലാഹുവിന്റെ നബി പറഞ്ഞത് ഇതാ പുലർന്നിരിക്കുന്നു, നമ്മൾ ജയിച്ചു. എന്നെ മദീനത്തേക്ക് അവർ വരുമ്പോഴേക്ക് നിങ്ങളും പള്ളിയിൽ ഉണ്ടാവണമെന്ന്. പിന്നെ മദീനത്തെ കാത്തിരിപ്പാണ്. അവാലവൃദ്ധൻ ജനങ്ങൾ മദീന പള്ളിയുടെ മുന്നിൽ ഇടക്കിടക്ക് വരും. സൈന്യം വരുന്നുണ്ടോ എന്ന്, ആരാണ് നഷ്ടപ്പെട്ടതെന്ന് അറിയാൻ ഭാര്യമാർ കാത്തിരിക്കുന്നു. ഭർത്താവ് വരുമോ, അല്ല ഭർത്താവ് ഷഹീദായിട്ടുണ്ടാകുമോ, രണ്ടായാലും മുർക്ക് ബേജാറില്ല. ഷഹീദായാൽ ജീവനോട് വന്നാൽ അനുഗ്രഹം തന്നെ. അവർ കാത്തിരുന്നു. മക്കൾ നഷ്ടപ്പെട്ടു എന്നറിയാൻ എന്റെ മാതാപിതാക്കൾ, പിതാവ് നഷ്ടപ്പെട്ടു എന്നറിയാൻ മക്കൾ, അങ്ങനെ എല്ലാവരും മദീന പള്ളിയിൽ കാത്തിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു വാർത്ത പരന്നു, ഖാദിസിയൻ വിപ്ലവകാരികൾ മദീനയിലേക്ക് തിരിച്ചു വരുന്നു, മദീനയെ താമ്പുകയാണ്. എല്ലാവരും വന്നു ചേർന്നു മദീന പള്ളിയുടെ മുന്നിൽ. രണ്ടൊട്ടകപ്പുറത്ത് ഒരു ഗജനാബ് കൊണ്ടുവന്നിട്ട് അത് താഴ്ത്തി വെച്ചു സഹാബത്ത്. എന്നാൽ താക്കോൽ ഉമർ അള്ളാഹുവിന്റെ കയ്യിൽ കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു സുറാഖ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ടു പറഞ്ഞു, സുറാഖയെ കൊണ്ടുവന്ന് പള്ളിയിലിരുത്തി ഈ ഗജനാബ് അങ്ങോട്ട് തുറന്നു. അതിന്റെ അകത്തുനിന്ന് ഒരു മഞ്ഞ വെളിച്ചം പുറത്തേക്ക് സഹാബത്തു. എന്ത് ദാദാ കണ്ടിടുന്നു കണ്ണു ചിമ്മുന്നു, മരതക മനോഹര കിരീടവും മഹിതമ രത്നവും വൈഡൂര്യം, മഹാരാജനുള്ള പടയങ്കി അതിശയം ഒരു ചെങ്കോലും, വൃത്തനാം സുറാക്ക വന്നു വേച്ചു വേച്ച വീടം ചെന്നു, വീരിതരുമരെടുത്ത് നേരിൽ ചാർത്തുന്നു, മരതക മനോഹര കിരീടവും മഹിതമ രത്നവും വൈഡൂര്യം, മഹാരാജൻ അണിഞ്ഞുള്ള പടയങ്കി അതിശയം ഒരു പൊൻ ചെങ്കോലും. സുറാഖ ഖുബൈറ സാക്ഷി നിർത്തിക്കൊണ്ട് ഖജനാബ് തുറന്നു. യസ്തുക്കളുടെ രക്തവും പവിഴവും ഫിറ്റ് ചെയ്ത അവന്റെ പടയങ്കി എടുത്തിട്ട് സുറാഖയുടെ ജുബ്ബ മാറ്റിയിട്ട് ഇട്ടുകൊടുത്തു റളിയല്ലാഹു അൻഹു. അവസാനം അറബി തലപ്പാവ് മാറ്റി അവിടെ കിരീടം വെച്ചു കൊടുത്തു മദീന പള്ളിയുടെ മുന്നിൽ. അധികാരത്തിന്റെ ചെങ്കോൾ എടുത്ത് സുറാഖയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോ നടക്കാൻ പോലും കഴിയാത്ത സുറാഖ റളിയല്ലാഹു അൻഹു ഓടുകയായിരുന്നു. അബൂബക്കർ സിദ്ദീഖും മുഹമ്മദ് മുസ്തഫയും കിടക്ക, സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിന്റെ രണ്ടാള തലഭാഗത്താണ്ട് പോയി ചെങ്കോൽ ഇങ്ങനെ പിടിച്ചു. എന്ത് കരഞ്ഞോണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇതെന്റെ കയ്യിൽ വരുമെന്ന് പറഞ്ഞത് നിങ്ങളാണ്, ഇതിന് സാക്ഷി അബൂബക്കറാണ്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ കിടക്കാണ്, എന്റെ കയ്യിൽ അള്ളാഹു ഇതെത്തിച്ചു നിങ്ങളുടെ പ്രവചനം പോലെ. എന്നിട്ട് അവിടെ കുത്തിയിരുന്ന് കരഞ്ഞു. അറുവാഹുകൾ കതിപ്പതിൽ അഷ്റഫുൽ ഖൽഖാം നബി സിറുൽ സിനായ മുസ്തഫ സർദാർ ഹമീദ് മുർത്തല, സിറുൽ സിനായ മുസ്തഫ സർദാർ ഹമീദ് മുർത്തല, ഹമീദ് മുർത്തല യാ നബിയേ സലാം, യാ റസൂലേ സലാം, യാ നബിയേ സലാം, യാ റസൂലേ സലാം, യാ മുഹമ്മദ് തട്ടി സുറാഖയെ തിരിച്ചു കൊണ്ടുപോയി. സുറാഖ തറുതാനും കരഞ്ഞോണ്ട് പറഞ്ഞു, അമീർ മുഅ്മിനീൻ ഇതൊക്കെ അഴിച്ചു മാറ്റുന്നു, ഈ മുൾക്കിലിടം അഴിച്ചു മാറ്റണം, എനിക്ക് ഇതൊന്നും വേണ്ടെന്നു. അള്ളാഹ് നബി പറഞ്ഞത് പുലരാൻ വേണ്ടി മാത്രം ഞാൻ ധരിച്ചതാണ്, എല്ലാം അഴിച്ചു വൈദ്യന്മാരിലേക്ക് കൊടുക്കാൻ പറഞ്ഞു. എല്ലാം അങ്ങോട്ട് ചെയ്തു. പഴയ ജുബ്ബയും പഴയ തലപ്പാവും ധരിച്ച് സുറാഖത്ത് എന്ന വൃദ്ധനായ മനുഷ്യൻ ഇങ്ങനെ നിന്നു. അപ്പൊ മറുതിയല്ലാഹുവിന് പൊട്ടിക്കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു മദീന പള്ളിയുടെ മുന്നിൽ. എല്ലാവരും അത്ഭുതത്തോട് ചെന്തിനങ്ങൾ കരയണത്. അപ്പൊ പറഞ്ഞു, സഹാബ ഇതേതാ പള്ളി എന്നറിയാം, ഈ പള്ളി ഏതെന്നറിയോ, ഈ പള്ളിയുടെ മിഹ്റാബിലാണ് പുണ്യനബി
വയറൊട്ടിയിട്ട് കിടന്നത്, വിശന്നിട്ട് കിടന്നത്. അബൂബക്കർ ഞാനും വീട്ടിന്റെ അകത്ത് കിടക്കാൻ ഉറക്കം കിട്ടാതെ വിശന്നിട്ട് ഈ പള്ളിന്റെ ഉള്ളിൽ അവന്ന് കിടന്നത്. 300 സുഫത്തിന്റെ അഹലുകാർ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ അല്ലാഹു നബിയുടെ പള്ളിയുടെ ഇവിടെ അവന്ന് കിടന്നത്. ഈ പള്ളിയുടെ മുന്നിലാണ് ലോകം വിലക്കുവാങ്ങാനുള്ള സമ്പത്ത് അല്ലാഹു എത്തിച്ചു നൽകിയത്. എനിക്ക് പേടിയുണ്ട് ഈ ഉമ്മത്തിനെ കുറിച്ച്, സമ്പത്തിന്റെ മുന്നിൽ ആദർശം പണയം വെക്കുന്നവരായി മാറുമോ എന്ന് എനിക്ക് പേടിയുണ്ട് സഹാബത്തെ എന്ന് പറഞ്ഞിട്ട് ഉമർ അള്ളാഹുവിനെ പൊട്ടിക്കരഞ്ഞു. ശരിയാണ്, 14 മുമ്പ് കിസ്റൻ ചക്രവർത്തിയുടെ സകല സമ്പത്തും മദീന പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്ന് കൂട്ടിയപ്പോൾ ഉമർ റളിയല്ലാഹുവിനെ എന്ത് പേടിച്ച് കരഞ്ഞുപോ. ആ കരഞ്ഞതിന്റെ കാരണമാണ് ഇന്ന് ലോകം അനുഭവിക്കുന്നത്. നമ്മുടെ കയ്യിലെമ്പാടും സമ്പത്തുണ്ട്. ഇന്ന് ഇന്ന് എല്ലാവരുടെ കയ്യിലും സമ്പത്താണ്. മുസ്ലിം രാജ്യങ്ങൾ സമ്പത്തിന്റെ ഉന്നതിയിലാണ്. പക്ഷേ അവരുടെ കൽബിന്റെ അകത്ത് ദീന് തൊട്ട് തീർപ്പിച്ചിട്ടില്ല എന്നത് 14 മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ നേർസാക്ഷ്യമാണ് ലോകം അനുഭവിക്കുന്നത്. സമ്പത്തിന്റെ മുന്നിൽ ആദർശ പണയം വെക്കുന്ന പറയി ഈ ലോകം മാറുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ മഹനീയമായ ഒരു വചനം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്ന് ലോകത്ത് അറബികൾ സമ്പത്തിന്റെ അത്യുന്നതകളിലാണ്. പക്ഷേ എല്ലാ തമ്മാടിത്തരങ്ങളും വേണ്ടാതിരങ്ങളും അവർ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിൽ പണമുണ്ട്. ആ പണത്തിനനുസരിച്ച് അവർ അള്ളാഹുവിനെ ധ്യാനിക്കുകയോ അള്ളാഹ്ക്ക് ശുക്ര ചെയ്യുകയോ അല്ല ചെയ്യുന്നത്. അവർ നേരെ മറിച്ചാണ് ലോകത്തെ എല്ലാ തമ്മാടിത്തരങ്ങൾക്കും വിളനിലമായി അറേബ്യൻ നാട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് 14 മുമ്പ് ഉമർ ഫാറൂഖ് കരഞ്ഞ അതേ കാരണമാണ്. എന്നിട്ട് ചോദിച്ചു, എവിടെ ആസിമ? എവിടെ യോദ്ധാക്കൾക്കിടയിൽ ആസിമാന്റെ പേര് വിളിച്ചപ്പോ പുരുഷവേഷം ധരിച്ച് യുദ്ധം ചെയ്ത പടയങ്ങൾക്ക് ധരിച്ച ആണുങ്ങളെ കൊല ആസിമ വന്നു നിന്നു. തഹ്മീൻ എവിടെ? ഇറാൻ ചക്രവർത്തിയുടെ മകൾ തഹ്മീന വന്നു നിന്നു. മുസ്ലിമത്തായ പെണ്ണ്. ആസിമ എവിടെ? ഹസൻ എവിടെ? രണ്ടാണുങ്ങളും വന്നു നിന്നു. രണ്ട് പെണ്ണും രണ്ടാണും. എന്നിട്ട് മർദ്ദാഹുന്റെ പറയാണ്, ഹാഷിം നിനക്ക് നല്ലൊരു ഭാര്യയെ ഞാൻ തരാം. ആരാണ് ഭാര്യ? ഇറാൻ ചക്രവർത്തിയുടെ പ്രിയപ്പെട്ട മകൾ തഹ്മീന. നീ ധീരനാണ്, നിന്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ അവൾ ആഗ്രഹിച്ചിട്ടില്ലേ? രണ്ടും പെണ്ണായതുകൊണ്ട് നടക്കൂലല്ലോ. ഏതായാലും ആങ്ങളെ രാജകുമാരിയെ കല്യാണം കഴിക്കുന്നത് രണ്ടാക്കും സമ്മതം. അടുത്ത വർത്തമാനം, ആസിമ നീ ഇവിടെ പോകുമെന്ന് എനിക്കറിയാം നീ ആരാണ്. പിന്നെ അള്ളാന്റെ വിധി നിന്റെ ബാപ്പാന്റെ വർത്താനോ, നടക്കട്ടെ എന്ന് കണക്കൂട്ടി. ഏതായാലും നിന്റെ ധീരതയും ഞാൻ അഭിമാനിക്കുന്നു. നിനക്ക് നല്ല ധീരനായ ഒരു ഭർത്താവിനെ വേണം. ഇറാനിലെ വിപ്ലവകാരിയായ നേതാവ് ഹസൻ മുസന്ന റളിയല്ലാഹു അൻഹു എന്ന മനുഷ്യനെ നിനക്ക് ഭർത്താവാക്കി തരാമെന്ന് പറഞ്ഞു. രണ്ടാളും സംബന്ധിച്ചു. മദീന താവാരപ്രദം നിൽക്കുന്ന പെണ്ണുങ്ങളോട് പറഞ്ഞു, ആസിമാനെയും തഹ്മീനാനെയും ആസിമാന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് മണപാട്ടി ചമയിപ്പിക്ക്, കല്യാണ പെണ്ണാക്ക്, മൈലാഞ്ചി അണിയിച്ചു കൊടുക്ക്. മദീന പള്ളിക്ക് അവർക്ക് നിക്കാഹ് നടക്കും. നിങ്ങൾക്ക് ഈ മദീനത്തുകാർക്ക് ഒരു നിക്കാഹിന്റെ സദ്യയും ഞാൻ ഒരുക്കുമെന്ന് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അതെ, പെൺകുട്ടികളും ആൾക്കാരും രണ്ട് പെണ്ണിനെയും വലിച്ചു കൊണ്ടുപോയി ആസിമാന്റെ പുരയിലെ ണ്ണാലോ ഞാനാടും പിന്നെ പച്ചപ്പനന്തത്തമ്മ ചാർത്തായെഴുതി തന്ന ചെഞ്ചുണ്ടിൽ പാട്ടുണ്ടോടി പെണ്ണേ നീണ്ട പൊഞ്ചപ്പ് തട്ടമിട്ട പെണ്ണേ മണിമാരനിന്നരകൂടും മധുമതി പൂത്തുരാക്കിളി പാടും പുതുതായ സ്വപ്നം ചൂടും മലർമയിലായി കരളാടും മണിമാരനിന്നരകൂടും മധുമതി പൂത്തുരാക്കിളി പാടും പുതുതായ സ്വപ്നം ചൂടും മലർമയിലായി കൈമുട്ടി പാടടി നെയ് മരനാടടി കളിയടി ചിരിയടി കരളിനി തിരിയടി മൈലാഞ്ചി കൊമ്പോടിച്ച് മൈലാഞ്ചി കൊമ്പോടിച്ച് നീട്ടി വലിച്ചരച്ച് കൈക്ക് നീ ചപ്പമീട് പെണ്ണേ നീണ്ട മൈക്കണ്ണാലോ ഞാലാടു പെണ്ണേ പച്ചപ്പനന്തത്തമ്മ ചാർത്ത എഴുതി തന്ന ചെഞ്ചുണ്ടിൽ പാട്ടുണ്ടോടി പൊന്നേ മിന്നും പൊഞ്ചപ്പത്തട്ടമിട്ട പെണ്ണേ. ആ രണ്ട് പെൺകുട്ടികളും തഹ്മീനയും ആസിമയും ആസിമാന്റെ വീട്ടിൽ മണവാട്ടി ചമയുമ്പോ മദീന പള്ളിക്കകത്ത് ഉമർ റളിയല്ലാഹു അൻഹു സുറാഖത്ത് റളിയല്ലാഹു അൻഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് സുറാഖ റളിയല്ലാഹു അൻഹുവിനെ രണ്ട് മക്കളെ നിക്കാഹ് നടത്തി കൊടുക്കാൻ ആസിമാന്റെയും വഴിപോകുന്ന ഒരു കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും നമ്മൾ അള്ളാഹു കോപിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും അഖിലുകാരി മുഖത്തിൽ 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 അള്ളാഹു